പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. ഇന്നലെ ട്രിവാൻഡ്രത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോ വണ്ടി ഇങ്ങനെ പൊങ്ങിയപ്പോ, അതായത് പ്ലെയിൻ പൊങ്ങിയപ്പോ, ചാക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ ചുറ്റുപാട് കുറച്ച് കൊടിച്ചുപട്ടികൾ ഒത്തിരി കുരയ്ക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ശബ്ദം കേട്ടിട്ട് കുറേ കൊടിച്ചുപട്ടികൾ ഒത്തിരി കുരയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വണ്ടിയെ നിർത്താൻ ആ കുരയ്ക്ക് കഴിഞ്ഞില്ല. ഞാനിവിടെ എത്തി. സ്തോത്രം. അർത്ഥം ഹല്ലേലൂയ. ഒരു മുരളച്ചകൾക്കും ഒരു മനുഷ്യനും ഒരു പിശാചനും അവൻ്റെ കൂട്ടാലോചനകൾക്ക് എന്നെയും നിങ്ങളെയും തടുക്കുവാൻ കഴിയത്തില്ല. എഴുന്നേറ്റ് നിന്ന് മൂന്ന് പേർക്ക് കൈകൊടുത്ത് പറഞ്ഞാട്ടെ, വി ആർ അൺസ്റ്റോപ്പബിൾ. എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. നമ്മെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. നമ്മെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. നമ്മെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ബ്രദേ, വെൽക്കം ടു ദ ക്ലബ്. നമ്മൾ മുന്നേറ്റത്തിന്റെ ജനമാണ്. ആരും മിണ്ടുന്നില്ലല്ലോ. നമ്മൾ മുന്നേറ്റത്തിന്റെ ജനമാണ്. നമ്മൾ മുന്നേറ്റത്തിന്റെ ജനമാണ്. നിന്നോ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക. ഹല്ലേലൂയ. അറിഞ്ഞാകട്ടെ അറിയാകട്ടെ ആകട്ടെ, അടുത്തുള്ളവരാകട്ടെ അകന്ന് നിൽക്കുന്നവരാകട്ടെ, നിന്നെയും എന്നെയും തടുക്കുവാൻ ശ്രമിക്കുന്ന ശക്തികളുടെയും ശബ്ദങ്ങളുടെയും നടുവിൽ അതിനെ ചാടിക്കടക്കേണ്ട ദൈവകൃപ ഇന്ന് പകലും പുതിയൊരു ഇന്ധനമായി, ഞാൻ ആവർത്തിക്കുന്നു, പുതിയൊരു ഇന്ധനമായി ദൈവം നിങ്ങളുടെ മേൽ പകരുവാൻ വേണ്ടി പോകുന്നത്. ഒരു ഫിയൽ സ്റ്റേഷനിൽ കയറുന്നതായി ഒരു വാഹനത്തെ പോലെ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ ഇന്ന് പകലും കർത്താവ് നൽകിയിരിക്കുന്ന വിലയേറിയ സാവകാശത്തിനായി സ്തോത്രം. കരങ്ങൾ ഇടിച്ച് നമുക്ക് ചേർന്ന് ഒന്നും അസാധ്യമായി എനിക്കൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ ശത്രു ചെയ്യുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ശത്രു ചെയ്യുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസത്തുവരുകൾ ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല. അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്നൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിനെയല്ല,
ലോകത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ സത്താന്റെ ശക്തി ശാപത്തിന്റെ ജയം എനിക്കുണ്ട് സത്താന്റെ ശക്തിയിന്റെ ശാപത്തിന്റെ ജയം എനിക്കുണ്ട് അറിയില്ല ആരെങ്കിലോത്തിനി കരയുകില്ല ആകുല ചിന്ത അതിറയുകില്ല ആരെങ്കിലോത്തിനി കരയുകില്ല തക്ക സമയത്തേക്കെല്ലാം ഒരുക്കുന്ന അവരൊരിക്കലും കൈവിടില്ല തക്ക സമയത്തേക്കെല്ലാം ഒരുക്കുന്ന അവരൊരിക്കലും കൈവിടില്ല ഞാനൊട്ടും പിന്മാറില്ല വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട് ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ അധികാരത്തോടെ കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും ഒന്നും അസാധ്യമായിട്ടുണ്ട് ഒന്നും അസാധ്യമായിട്ടുണ്ട് ജയം എനിക്കുണ്ട് ഞാനൊട്ടും പിന്മാറില്ല വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട് ഞാനൊട്ടും പിന്മാറില്ല വിശ്വാസ ചുവടുകൾ പാലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ആധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമായില്ലെന്റെ ജയം 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 ദൈവിക ജയം സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ ആത്മീയ ഗീതങ്ങളാൽ ജനം ദൈവത്തെ സ്തുതിക്കട്ടെ Oh,
രണ്ട് കരങ്ങളെ ഉയർത്തി, ശബ്ദം ഉയർത്തി, എല്ലാവരും രണ്ട് മിനിറ്റ് വായു തുറന്ന് അന്യ ഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചേ. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കട്ടെ. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി നന്ദിയോട് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ ഇന്ന് പകലും ആഗതനായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അഞ്ചപ്പത്തെ രണ്ട് മീനിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് നുറുക്കി ജനത്തെ തൃപ്തിപ്പെടുത്തിയവനായ ദൈവം ഇന്ന് പകലും ഞങ്ങളോട് സംസാരിക്കും. അങ്ങ് ഞങ്ങളോട് ഇടപെടും. എടെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തും. എല്ലാ ഉപരോധങ്ങളും മേൽ നൽകിയിരിക്കുന്ന ജയത്തിനായി നന്ദി. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാണ്ട്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 27-ാം അധ്യായം 46-47 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടെ പാസ്റ്റർ അങ്കിളിനോട്, സുനിലിനോട്, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 45-46 വാക്യങ്ങൾ കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. സ്തോത്രം. മത്തായി സുവിശേഷം 27-ാം അധ്യായം 45-46 വാക്യങ്ങൾ. മത്തായി സുവിശേഷം പഴയ നിയമത്തിൽ തപ്പുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വന്നേ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മത്തായി സുവിശേഷം 27-ാം അധ്യായം 45-46 വാക്യങ്ങൾ നമുക്ക് ശബ്ദമുയർത്തി വായിക്കാം. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു എലി എലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം. 135-ലധികം ചോദ്യങ്ങളാണ് യേശു കർത്താവ് 4 സുവിശേഷങ്ങളിലൂടെ ചോദിച്ചത്. ഈ പ്രസ്തുത ചോദ്യം മനുഷ്യനോടല്ല ചോദിച്ചത്, ശിഷ്യന്മാരോടല്ല, പകരം പിതാവായ ദൈവത്തോടാണ് അവൻ ചോദിച്ചത്. താങ്ക് യു. സ്തോത്രം. അതെ, ദൈവത്തോട് യേശു കർത്താവ് ചോദിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ദൈവത്തെ ചോദ്യം ചെയ്യാൻ വ്യവസ്ഥയുണ്ടോ? ഒരിക്കലുമില്ല. ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ കൃമികളായ അല്ലെങ്കിൽ ദൈവ സൃഷ്ടിയാകുന്ന നമുക്ക് വ്യവസ്ഥയില്ല. എന്നാൽ ദൈവത്തോട് ചോദിച്ചു പോകാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഓറൽ റോബർട്സ് എന്ന ദൈവത്തിൻ്റെ ദാസൻ തൻ്റെ ശുശ്രൂഷയിൽ സ്തോത്രം കത്തി ജ്വലിച്ച് നിൽക്കുന്നതായ സമയത്ത് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എന്ന് കേട്ടിട്ടുണ്ട്. ഓറൽ റോബർട്സിന്റെ മകൾ ഭൂമിയിൽ നിന്ന് സ്തോത്രം മാറ്റപ്പെട്ടപ്പോൾ ആഴ്ചകൾ ഓറൽ റോബർട്സ് ദൈവത്തോട് ചോദിച്ചു, പറയുമേ, ഞാൻ അങ്ങക്ക് വേണ്ടി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായത്? സ്വർഗം മൗനമായിരുന്നു, ഉത്തരം കൊടുത്തില്ല.
അത് തന്നെ ഇന്ത്യൻ സോയിലിൽ ആവർത്തിച്ചു. ബ്രദർ ഡി ജി എസ് ദിനകരൻ അവരുടെ മകൾ സ്തോത്രം, ഏഞ്ചൽ സ്തോത്രം, കാർ ആക്സിഡൻറ്റിൽ സ്തോത്രം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അന്നുണ്ടായിരുന്നതായ സഭ ആഘോഷിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. പിന്നത്തേതിൽ അന്ന് ആ മരണം ആഘോഷിച്ചവരോ അവരുടെ മക്കള്, കൊച്ചുമക്കള് കാർണിയ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് വേണ്ടി ക്യൂ നിൽക്കുന്നതും ഞാൻ കാണുകയുണ്ടായി. സ്തോത്രം, അദ്ദേഹത്തിൻ്റെ മകൾ സ്തോത്രം. കാരണം അതാണ് നമ്മുടെ ഒരു ട്രെൻഡ്. കാരണം ഒരുത്തന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്തോത്രം അത് മെനിഞ്ഞാന്നേ വരണമായിരുന്നു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതാണ്. ബദലിൻ്റെ കാര്യമല്ല, ഇതിന് പുറത്തുള്ളതായ സ്തോത്രം വിശ്വാസ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കിടക്കുന്നതായ ജനത്തിൻ്റെ ഒരു ട്രെൻഡ്. സ്തോത്രം, അന്ന് ഏഞ്ചൽ നഷ്ടപ്പെട്ടപ്പോൾ ബ്രദർ ഡി ജി എസ് ദിനകരനും കുടുംബമായി ദൈവത്തോട് ചോദിച്ചു, ദൈവമേ പറ, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത്? കർത്താവ് സ്തോത്രം മൗനമായിരുന്നു. ആഴ്ചകൾ നീണ്ടുപോയി, ആഴ്ചകൾ നീണ്ടുപോയി. തങ്ങളുടെ മുന്നിലുള്ള സകല ശുശ്രൂഷകളെ അവർ നിർത്തിവെച്ചു. സ്തോത്രം അതെ ഇനി പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എല്ലാ ദൈവജനവും എതിരായിരിക്കുകയാണ്. സകലരും സ്തോത്രം അതെ പരിഹസിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള വിമർശനം കടന്നു വരികയാണ്. ഇനി സ്തോത്രം പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് സകലതും നിർത്തിവെച്ചു. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ജീവിതം എന്ന് പറയുന്നത് 23-ാം സങ്കീർത്തനം പോലെയാണ്. അതിൻ്റെ ആരംഭം കൊള്ളാം, യഹോവേൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. അതിൻ്റെ അവസാനവും കൊള്ളാം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. പക്ഷെ മറന്നു പോകരുത്, അതിന് ഇടയ്ക്ക് ഒരു താഴ്വരയുണ്ട്. എല്ലാ ദൈവദാസന്മാർക്കും ഇടയ്ക്കൊരു താഴ്വരയുണ്ട്. എല്ലാ സഭകൾക്കും ഇടയ്ക്കൊരു താഴ്വരയുണ്ട്. എന്നാൽ തിരുവചനം പറയുന്നു, ഞാൻ താഴ്വരയിൽ ഞാൻ കിടക്കും എന്നല്ല, ആ താഴ്വരയിലൂടെ ഞാൻ കടക്കും. ഒരിക്കൽ കൂടെ, ആ താഴ്വരയിൽ എന്ന് ഞാൻ കിടക്കും എന്നല്ല, ആ താഴ്വരയിലൂടെ ഞാൻ കടക്കും. ആ താഴ്വരയിലൂടെ കടക്കുമ്പോൾ നീ ഒറ്റയ്ക്കല്ല ആയിരിക്കുന്നത്, അമ്മയെക്കാൾ ആശ്വസിപ്പിക്കുന്നതായ സർവശക്തനായ ദൈവം എന്നോടും നിന്നോടും കൂടെ ഉണ്ടായിരിക്കും. അനുഭവിച്ചവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് അന്ന് ദൈവത്തിന് മുൻപിൽ സ്തോത്രം അതെ ഇനി പ്രസംഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കാത്തിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ പരിശുദ്ധാത്മാവ് ശക്തമായി ആ കുടുംബ പ്രാർത്ഥനയിൽ ബ്രദർ ഡി ജി എസ് ദിനകരൻ്റെ ഭവനത്തിൽ ആ റൂമിൽ ഇറങ്ങി വരികയും കരഞ്ഞ് 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 നിരാശയിൽ ഇരുന്നവരെ പരിശുദ്ധാത്മാവ് മറ്റൊരു മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയി ആത്മാവിൽ അവർ ചിരിപ്പാൻ തുടങ്ങി. കാരണം യഹോവെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാണ്. ഓ ദുഃഖത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് സന്തോഷത്തിൻ്റെ മറ്റത്തേക്ക് കൊണ്ടുപോയി പിന്നെയും ദൈവകൃപയാൽ അവർ കുതിക്കുന്നത് കാണുവാൻ കൃപ ചെയ്തു. അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ചില വിഷയങ്ങളിൽ നീ ഞാൻ ചോദിച്ചു പോകാറുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് വന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ സഭയ്ക്ക് ഇത് വന്നത്. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല, നിങ്ങൾ എല്ലാം അറിഞ്ഞവരായിരിക്കാം. സ്തോത്രം. പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറയട്ടെ, സ്തോത്രം അറിയാതെ നമ്മൾ ചോദിച്ചു പോകാറുണ്ട്, എന്തുകൊണ്ടാണ്. പക്ഷേ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് മനസ്സിലാകാത്തത്, ഉപവസിച്ച് ഉത്തരം കിട്ടാത്തത്, ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടാത്തത്, കാര്യം ന്യായമായി വിധിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വർഗത്തിൻ്റെ മഹത്വത്തിൽ നടക്കുമ്പോൾ അന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയും, ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റുകയില്ല. ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റുകയില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഇതാ ഒരു പരാതിയുടെ പ്രാർത്ഥനയാണ് പറയുന്നത്. ക്രൂശിൽ 7 മൊഴികളാണ് യേശു പറഞ്ഞത്. ക്രൂശിൽ സംഭവിച്ച 7 അത്ഭുതങ്ങളുണ്ട്. ക്രൂശിൽ കർത്താവ് യേശു പറഞ്ഞ 7 മൊഴികൾ ആണ്. 7 അത് ദൈവത്തിൻ്റെ പൂർണ്ണതയുടെ സംഖ്യയാണ്. ആ 7 മൊഴികളിൽ 3 പ്രാർത്ഥനയായിരുന്നു. 1 കരുതലിൻ്റെ പ്രാർത്ഥന, അതാണ് 1-ാമത്തെ മൊഴി. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ, അത് കരുതലിൻ്റെ പ്രാർത്ഥന. 4-ാമത്തെ മൊഴിയാണ് നമ്മൾ ഇന്ന് പകൽ വായിച്ചു കേട്ടതും ഇന്ന് പകൽ ധ്യാനിപ്പാൻ പോകുന്നതും. സ്തോത്രം. പരാതിയുടെ പ്രാർത്ഥന, പരാതിയുടെ പ്രാർത്ഥന. 3-ാമത്തെ പ്രാർത്ഥന, ഇറ്റ്സ് എ പ്രേയർ ഓഫ് കമ്മിറ്റൽ, അതൊരു സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന. ഞാൻ ആവർത്തിക്കട്ടെ, പ്രേയർ ഓഫ് കൺസേൺ, പ്രേയർ ഓഫ് കംപ്ലൈൻറ്റ് ആൻഡ് പ്രേയർ ഓഫ് കമ്മിറ്റൽ. സ്തോത്രം. കരുതലിൻ്റെ പ്രാർത്ഥന, പരാതിയുടെ പ്രാർത്ഥന, ഒടുവിലായി സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന. ആ സമർപ്പണത്തിൽ
ദൈവത്തിൻ്റെ പ്രാർത്ഥനയാണ് ഏഴാമത്തെ മൊഴി. പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. സ്തോത്രം. അതെ, ഒന്നാമത്തെ പ്രാർത്ഥനയിലും യേശു പിതാവായ ദൈവത്തെ സംബോധന ചെയ്തത് പിതാവേ എന്നാണ്. അവസാനത്തെ പ്രാർത്ഥനയിലും കർത്താവേ യേശു പിതാവായ ദൈവത്തെ സംബോധന ചെയ്തത് പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു പിതാവേ എന്നാണ്. സ്തോത്രം. ഇതിനു ശേഷവും ഇതിനു മുൻപും നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് പ്രാവശ്യം എപ്പോഴും യേശു കർത്താവ് പിതാവായ ദൈവത്തെ സംബോധന ചെയ്തത് എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്നാണ്. 12 വയസ്സിൽ ഇന്നലെ പകൽ നാം കേൾക്കുകയുണ്ടായി ദേവാലയത്തിൽ വെച്ച് പറഞ്ഞത് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നല്ല എൻ്റെ പിതാവിന് ഉള്ളതിൽ. അപ്പോൾ 12 വയസ്സിലെ അവനെ സംബോധന ചെയ്തത് പിതാവേ എന്നാണ്. എന്നാൽ ഒരേ ഒരു പ്രാവശ്യം മാത്രം, കണ്ണു തുറന്ന് കേൾക്കണം, ഒരേ ഒരു പ്രാവശ്യം മാത്രം സ്തോത്രം, അതെ, അവനെ വിളിക്കുന്നത് പിതാവായ ദൈവത്തെ സംബോധന ചെയ്യുന്നത് പിതാവേ എന്നല്ല ദൈവമേ എന്നാണ് വിളിക്കുന്നത്. ഒരേ ഒരു പ്രാവശ്യമാണ് ദൈവമേ എന്ന് വിളിക്കുന്നത്. അർത്ഥം, ദൈവകൃപയാൽ വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ, മനുഷ്യനാണ് ദൈവത്തെ ദൈവമേ എന്ന് സംബോധന ചെയ്യുന്നത്. സ്തോത്രം. മനുഷ്യർ അതെ സംബോധന ചെയ്യുന്നത് പോലെ, അഥവാ മനുഷ്യപുത്രന്മാരായിരിക്കുന്ന നാം ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുന്നത് പോലെ, വീണ്ടും മനുഷ്യപുത്രന്മാരായ നാം ദൈവത്തെ ദൈവമേ എന്ന് സംബോധന ചെയ്യുന്നത് പോലെ, ദൈവപുത്രനായ യേശു കർത്താവ് പിതാവായ ദൈവത്തെ ദൈവമേ എന്ന് സംബോധന ചെയ്യുകയാണ്. അത് യാദൃച്ഛികമായ ഒരു കാര്യം അല്ലേ? അല്ല, അതൊരു പ്രവചനമായിരുന്നു. ഓ, 22:1 മിശിഹായുടെ സങ്കീർത്തനം ഇതാ ദാവീദ് എഴുതുകയാണ്. 22:1 മിശിഹായുടെ സങ്കീർത്തനങ്ങൾ എല്ലാം പ്രവചന ഗീതങ്ങളാണ്. അടുത്തിരിക്കുന്നിടത്തോട്ട് പറ, പ്രവചന ഗീതങ്ങളാണ്. പെട്ടെന്ന് പറഞ്ഞേ, പ്രവചന ഗീതങ്ങളാണ്. ബേഥേലിലെ എനിക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടെയും പ്രവാദഗുണം കഴിയും. പ്രവചനം പറയാൻ മാത്രമല്ലെങ്കിലേ പറ്റുന്നത്, പ്രവചനം പാടാനും പറ്റും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന മണിക്കൂറുകളിലേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ജനമാകുന്ന നാം കൂടുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ, സ്തോത്രം, അതേ, കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം, പ്രവചനം പാടുന്ന ചിലരെ ദൈവം ഇതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. സ്തോത്രം. അതെ, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടുമില്ലാത്ത ഒത്തിരി ഒത്തിരി മഹത്വ മണ്ഡലങ്ങൾ ദൈവസഭയ്ക്കായി കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. സ്തോത്രം. മോശ പ്രവചന ഗീതം പാടി, മിരിയാം പ്രവചനം പാടിയാതെ വേദപുസ്തകം പറയുന്നു. സ്തോത്രം. പ്രവചന ഗീതം പാടി, പ്രധാനമായി പ്രവചന ഗീതങ്ങൾ പാടിയ ഒരു സ്ഥലമായിരുന്നു, ഒരു സ്ഥാനമായിരുന്നു ദാവീദിന്റെ കൂടാരം. സ്തോത്രം. ഒറ്റ ടെന്റുള്ളതായ ദാവീദിന്റെ കൂടാരത്തിൽ ആരോഹണ ഗീതം അവർ പാടിപ്പോകുകയാണ്. അത് പാടി പഴക്കമുള്ളതായ പല പാട്ടുകളാണ്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത് എല്ലാവർക്കും അറിയാം. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന എല്ലാവർക്കും അറിയാം. എന്തതി എന്തതി ക്ഷയമേ ദൈവത്തിന് സ്നേഹം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ ആക്ഷേപിച്ച് ആരൊക്കെയോ പാടിയ പാട്ടാണ്. സ്തോത്രം. അതെ, ഈ ഗാനങ്ങൾ എല്ലാവർക്കും അറിയാം. ആരോഹണ ഗീതങ്ങളായി അറിയാമെന്നുള്ള ഗാനങ്ങൾ നൂറുകണക്കിന് പുരോഹിതന്മാർ അവരതാ പാടി വരികയാണ്. നൂറുകണക്കിന് പുരോഹിതന്മാർ ആരോഹണ ഗീതങ്ങളായി ആ സ്തോത്രം പ്രത്യേക മോര്യാമലയിൽ ദാവീദ് വച്ചിരിക്കുന്നതായ ആ കൂടാരത്തിനരികിൽ അവരതാ പഴയ പാട്ടുകൾ, അറിയാമെന്നുള്ള പാട്ടുകൾ ബുദ്ധിയിൽ നിന്ന് പാടി വരുന്നു, ബുദ്ധിയിൽ നിന്ന് പാടി വരുന്നു. എന്നാൽ തിരുവചനം പറയുന്നു, ബുദ്ധിയിൽ നിന്ന് മാത്രമല്ല ആത്മാവിലും പാടുവാൻ അന്നും കഴിയും, ഇന്നും കഴിയും. ഹല്ലേലൂയ. കാരണം സ്തോത്രം. ഇങ്ങനെയാണ് യഹൂദ തൽമുദുകളുടെ ഒരു ചെറിയൊരു ഭാഗത്ത് ഞാൻ കണ്ടത്. സ്തോത്രം. ദൈവത്തിന് നിയമപ്പെട്ടകത്തിന് സമീപത്തുമായി അവർ കടന്നു വരുമ്പോൾ തുല്യ ആകൃതിയിലും പ്രകൃതിയിലും വലിപ്പത്തിലുമുള്ളതായ രണ്ട് കരൂപകൾ ആ സ്തോത്രം നിയമപ്പെട്ടകത്തിന് മുകളിലുണ്ട്. ആ രണ്ട് കരൂപകളുടെ മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്നത് മഴമേഘം അല്ല, മഹത്വമേഘം ആയിരുന്നു. ആ മഹത്വമേഘം ആ കൂടാരത്തിനകത്തുള്ളപ്പോൾ തന്നെ അതിൻ്റെ പ്രഭ ചുറ്റും നിന്ന് പാടുന്ന വ്യാപരിക്കുകയാണ്. ആ മഹത്വത്തിന്റെ പ്രഭ അവിടെ മേൽ വ്യാപരിച്ചാൽ പിന്നെ ഒരിക്കലും അവൻ സാധാ മനുഷ്യനല്ല, അവൻ അമാനുഷികൻ ആണ്. സ്തോത്രം. ഇന്ന് പകലും ഒരാൾ പ്രവചിക്കുമ്പോൾ, ഇന്ന് പകലും ഒരാൾ ക്യാൻസറിനെ കൈവച്ച് അപ്രത്യക്ഷമാക്കുമ്പോൾ, ഇന്ന് പകൽ പറയുമ്പോഴും ഓ കർണാടകത്തിന്റെയോ കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ ഏതോ ഭാഗത്ത് നിന്ന് പറഞ്ഞു വിട്ടതായ ഏതെങ്കിലും അന്ധകാര ശക്തി അലച്ചുകുപി അലറി മാറിപ്പോകുമ്പോൾ അത് സാധാ പരിപാടിയല്ല, അത് പ്രകൃത്യാതീതമായ പരിപാടിയാണ്. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഉറങ്ങുകയാണോ? കമാൻ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ഉറങ്ങുന്നവരെല്ലാം വീട്ടിൽ പോക്കോ. സ്തോത്രം. ദാഹമുള്ളവർ മാത്രമേ രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. കേൾക്കണമേ. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു ഫ്ലാഷ്, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു മണ്ഡലം. സ്തോത്രം. ഒരു പുരോഹിതനിലേക്ക് ചുറ്റും നിന്ന് പാടുന്നവന്റെ മേൽ വ്യാപരിക്കുമ്പോൾ അവൻ അതുവരെ പാടിയതായ ബുദ്ധിയുടെ പാട്ടും ബുദ്ധിയുടെ താളവും ബുദ്ധിയുടെ സ്തോത്രം രാഗവും മാറിയിട്ട് അവനുടനെ തന്നെ അതുവരെ പാടാത്ത പല പാട്ടും പാടി തുടങ്ങുമായിരുന്നു. അതായിരുന്നു ദാവീദിന്റെ കൂടാരത്തിന്റെ പ്രത്യേകത. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ആരോഹണ ഗീതം അവർ പാടിപ്പാടി ദൈവത്തിന്റെ സ്തോത്രം. അതേ പെട്ടകത്തിന് ചുറ്റും നിന്നിട്ട് ദാവീദ് കൂടാരത്തിൽ ശീലകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതായ പെട്ടകത്തിന് പുറത്തു നിന്ന് അവരതാ പാടുന്നതായ സമയത്ത് അവിടെ മേൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഫ്ലാഷ്, ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം വ്യാപരിച്ചിട്ട് അതുവരെ അവൻ പാടിയതായ രാഗത്തിലും താളത്തിലും ലിറിക്സിലുമല്ല, അതുവരെ അവൻ പാടാത്തതായ പുതിയ പാട്ടുകൾ അവൻ പാടുവാൻ തക്കുണ തുടങ്ങി. സ്തോത്രം. അങ്ങനെ പാടിയതായ പാട്ടുകളായിരുന്നു മിക്കവാറും സങ്കീർത്തനങ്ങൾ, വിശേഷിച്ച് മെസ്സിഹ സങ്കീർത്തനങ്ങൾ. കാരണം അത് പ്രവചനമാണ്. അത് ദാവീദ് തന്റെ ബെഡ്റൂമിൽ വെച്ച് കമ്പോസ് ചെയ്ത് എഴുതിക്കൊണ്ട് വന്നതല്ല. അതപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം അതേ നൽകുകയാണ്. ക്രൂശിൽ എന്താ സംഭവിപ്പാൻ പോകുന്നത്, ദൈവത്തിന്റെ പുത്രനായ കർത്താവ് യേശു ക്രിസ്തുവിൽ എന്താ സംഭവിപ്പാൻ പോകുന്നതെന്ന് പ്രവചനത്തിന്റെ ആത്മാവിൽ ദൈവം തന്റെ മാസ്റ്റർ പ്ലാൻ ഇതാ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ പാടുന്നവനെ കൊണ്ട് പാടിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതികൾ പറയുന്നവരും പാടുന്നവരും ആയിത്തീരുക. ഇന്ത്യയെ നോക്കി പ്രവചനത്തിന്റെ ഗീതങ്ങൾ പാടുക. ഭാരതത്തെ നോക്കി ദൈവത്തിന്റെ പദ്ധതികൾ വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തിലെ ഗ്യാരണ്ടി യു, യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ അധരത്തിൽ നിന്ന് പ്രവചന ദൂതായി വരുന്ന ഒന്ന് പോലും നിലത്ത് വീണ് പാടായി പോകാതെ ദൈവം തന്റെ വചനത്തെ അയക്കുമ്പോൾ ആ വചനം ഒരിക്കലും വൃഥാമായി മടങ്ങി വരികയില്ല. അത് അയച്ച കാര്യത്തെ നിവർത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. 22 സങ്കീർത്തനം അങ്ങനെ പാടിയതായ ഒരു പ്രവചന ഗീതമാണ്. സ്തോത്രം. അതിന്റെ ഒന്നാം വാക്യമാണ് എന്റെ ദുയമേ നീ എന്നെ കൈവിട്ടത് എന്ത്. സ്തോത്രം. അതൊരു പരാതിയുടെ പ്രാർത്ഥനയാണ്. ഇറ്റ്സ് എ പ്രയർ ഓഫ് റിജക്ഷൻ. അത് തള്ളപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. അത് സ്തോത്രം തള്ളപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം. റിജക്ഷൻ അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, തിരസ്കരണം. ഒരിക്കൽ കൂടെ വായി തുറന്ന്, തിരസ്കരണം. സഹോദരങ്ങളെ, തിരസ്കരണം അത് വളരെ വേദനയാണ്. തിരസ്കരണം എന്ന് പറയുന്നത് അത് അനുഗ്രഹമല്ല, അത് വളരെ വേദനയാണ്. ഒരിക്കൽ കൂടെ, തിരസ്കരണം എന്ന് പറയുന്നത് അത് വളരെ വലിയ വേദനയാണ്. വളരെ ശക്തമായി ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ തിരസ്കരണത്തെക്കുറിച്ച് പറഞ്ഞത് ഹിരോഷിമയിൽ വീണ ബോംബും നാഗസാക്കിയിൽ വീണ ബോംബും ഒരുമിച്ച് ചേർത്ത് നിന്റെ തലയിൽ ഒരു ബോംബായി വീഴുന്നെങ്കിൽ ആ ബോംബിൻ്റെ പേരാണ് തിരസ്കരണം. ഒരിക്കൽ കൂടെ, ഹിരോഷിമയിൽ വീണ ബോംബും നാഗസാക്കിയിൽ വീണ ബോംബും ഒരുമിച്ച് ചേർത്ത് നിന്റെ തലയിൽ വീഴുമ്പോൾ സ്തോത്രം അതിൻ്റെ പേരാണ് തിരസ്കരണം. അർത്ഥം, അത്രയ്ക്ക് വേദനാജനകമാണ് തിരസ്കരണം. സാത്താന്റെ ശക്തമായ ആയുധമാണ് തിരസ്കരണം. തിരസ്കരണം എന്ന് പറയുന്നത് ഒരു സാധാരണ പരിപാടിയല്ല. തിരസ്കരിക്കപ്പെട്ടതായ ഒരു വ്യക്തിക്ക് ഒരിക്കലും നേരെ ചൊവ്വേ നിൽപ്പാൻ കഴിയത്തില്ല. അവൻ നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. അവൻ കോംപ്ലൈൻ ബോയ് അല്ല, ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി അല്ല. അവൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിങ്ങളുടെയും എന്റെയും സാക്ഷ്യം അത് തന്നെ ആയിരിക്കട്ടെ. അവരുള്ളത് കൊണ്ട്, എവരുള്ളത് കൊണ്ട്, ബാങ്കിൽ കുറച്ച് പണമുള്ളത് കൊണ്ട് ഞാൻ നിൽക്കുന്നു എന്നല്ല. രണ്ടുപേരെ തൊട്ട് പറ ഞാൻ ആകുന്നത് അവൻ്റെ കൃപയാലാണ്. പറഞ്ഞാട്ടെ, ഞാനാകുന്നത് അവൻ്റെ കൃപയാലാണ്. ഞാനാകുന്നത് അവൻ്റെ കൃപയാലാണ്. ഞാനാകുന്നത് അവൻ്റെ കൃപയാലാണ്. കൃപയുടെ ഒരർത്ഥം, കൃപയ്ക്ക് ധാരാളം അർത്ഥമുണ്ട്. അതിലൊരർത്ഥം, ഒരർത്ഥമാണ് ദ എബിലിറ്റി ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കഴിവ്. ദൈവം കഴിവ് കെട്ടവനല്ല. ഇന്ന് പകരം നമ്മുടെ ദൈവം കഴിവ് ഉള്ളവനാണ്. എന്തേലൊക്കെ ചെയ്യാൻ കഴിവുള്ളവനല്ല, എല്ലാം ചെയ്യേണ്ടതുപോലെ ചെയ്തു തികക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. ഹല്ലേലൂയ. ചെയ്യേണ്ട നേരത്ത് ചെയ്യേണ്ടതുപോലെ എല്ലാം നന്നായി ചെയ്യുവാൻ കഴിവുള്ളവനാണ് ദൈവം. നീ കഴിവില്ലാത്തവനാണോ? നീ പരാജിതനാണോ? നീ ഉടഞ്ഞതാണോ? സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപയിൽ ഒന്ന് ആശ്രയിച്ചാട്ടെ. കൃപ, കൃപ എന്ന് ആർക്കുമ്പോൾ ആണിക്കല്ല് കയറ്റുവാൻ കഴിയുന്നു. കൃപ, കൃപാ
എന്ന് ആർക്കുമ്പോൾ 15 വർഷത്തോളം സ്തോത്രം സെരുബ്ബാബേലിന്റെ മുൻപിൽ ആലയത്തിന്റെ പണി മുടങ്ങിക്കിടന്നു. ജീവിതം മുടങ്ങിക്കിടക്കുന്ന ആർക്കോ എന്നെ കേൾക്കുന്നു, കഴിഞ്ഞ വർഷങ്ങൾ ഒന്നും നടക്കുന്നില്ല, ചുമ്മാ പോകുകയാണ്, 12 മാസം വേസ്റ്റ് ആകുകയാണ്, ഒരു വർഷത്തിൽ ഒന്നും നടക്കത്തില്ല. പക്ഷേ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്റെ പ്രതീക്ഷ ദൈവത്തിന്റെ കൃപയിലാകുമ്പോൾ, നീ ദൈവ കൃപയിൽ ആശ്രയിക്കുമ്പോൾ മുടങ്ങിക്കിടക്കുന്നത് സകലതം മാറിയിട്ട് ആണിക്കല്ല് കയറ്റാൻ കർത്താവ് നിനക്ക് കൃപ ചെയ്യും. ആണിക്കല്ലെന്ന് പറയുന്നത് അടിസ്ഥാന കല്ലല്ല, ആണിക്കല്ലെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സ്റ്റോൺ അല്ല, അത് ഫിനിഷിങ് സ്റ്റോൺ ആണ്, ഏറ്റവും ഫിനിഷിങ്. യേശുവിൻ്റെ നാമത്തിൽ ബാംഗ്ലൂരിൽ നിങ്ങൾ പണിതീരാത്ത ഭവനം പോലെ പായൽ പിടിച്ചു കിടക്കത്തില്ല. കണ്ടിട്ടില്ലേ, സ്തോത്രം, ദേശത്തിൻ്റെ മധ്യത്തിൽ പണിതീരാതെ 15 കൊല്ലം ദേവാലയം കിടക്കുന്നെങ്കിലും ആലോചിച്ചേ, പായലുകൾ ഉണ്ടായിരിക്കും, അത് പരസ്യഘോരമായി കിടക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവൻ എങ്ങനെയാണ് അവൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് പരസ്യകോലമായി കിടപ്പാൻ ദൈവം സമ്മതിക്കയില്ല. തൻ്റെ കൃപ നൽകി. കർത്താവ് നിന്നെ പരിഹാസ വിഷയമല്ല, ഒരാശ്ചര്യ വിഷയമായി, ഒരു അനുഗ്രഹ വിഷയമായി ദൈവം തീർക്കുവാൻ വേണ്ടി പോകുന്നു. അത് കഴിഞ്ഞിട്ടല്ല, അഡ്വാൻസായി അതിന് നന്ദി പറയുന്ന ദൈവജനത്തിൻ്റെ ശബ്ദമുയരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇത് നിന്റെ സ്തോത്രം ഫിനിഷിങ് സീസൺ ആണ്. ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. അതേ സ്തോത്രം, റിജക്ഷൻ എന്ന് പറയുന്നത്, തിരസ്കരണം എന്ന് പറയുന്നത് അത് വലിയൊരു ആയുധം തന്നെയാണ്. സ്തോത്രം, നട്ടൽ ഊരിക്കളഞ്ഞാൽ ഒരു വ്യക്തിക്ക് എഴുന്നേറ്റ് നിൽപ്പാൻ കഴിയത്തില്ല എന്നതുപോലെ തിരസ്കരണം വന്നതായ ഒരു വ്യക്തിക്ക് പിന്നെ നിൽപ്പാൻ കഴിയത്തില്ല, അവൻ സ്തോത്രം തളർന്നു പോകും. എന്നാൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾ നോക്കി പറവാനുള്ളത്, നിങ്ങളുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് എന്ത് സംഭവിച്ചാലും ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിന്റെ ചുറ്റും എന്ത് നടന്നാലും ഭാരപ്പെടല്ല, കാരണം നിന്റെ റിമോട്ട് കൺട്രോൾ സ്വർഗത്തിലെ ദൈവം പിടിച്ചിരിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയാ. അതുകൊണ്ട് സ്തോത്രം, ഇന്ന് പകൽക്കാലം മേക്കപ്പ് യുവർ മൈൻഡ് നിന്റെ മനസ്സിനെ ഒന്ന് പുതുക്കി പറയണം, സ്തോത്രം, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ഹല്ലേലൂയാ. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. 3 പേർക്ക് ഹൈഫൈ കൊടുത്ത് പറ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. മൂത്തോക്കി പറ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. തള്ളുന്നവർ തള്ളട്ടെ, തകർക്കുന്നവർ തകർക്കട്ടെ, ഗൂഢാലോചന നടത്തുന്നവർ നടത്തട്ടെ, വിമർശിക്കുന്ന മന്ദബുദ്ധികൾ വിമർശിക്കട്ടെ. യുദ്ധം എൻ്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ റിജക്ഷൻ്റെ നടുവിൽ അങ്കിൾ കേഴ്സ് ബ്രേക്കിംഗ് ട്രാൻഡത്ത് വളരെ ഗംഭീരമായി എടുത്തിട്ടുണ്ട്. സ്തോത്രം, അവൻ റിജക്റ്റ് ചെയ്തത് കൊണ്ട് എന്നെ ദൈവം സെലക്ട് ചെയ്തു. ഈ എലക്ഷൻ കാലയളവ് രാജ്യത്തിൽ നടക്കുമ്പോൾ പുറത്ത് എലക്ഷൻ എങ്കിൽ അകത്ത് സെലക്ഷനാണ്. പുറത്ത് എലക്ഷൻ എങ്കിൽ സ്തോത്രം ചരിത്രം മെനയുവാൻ, അകത്ത് ഇന്ന് പകൽക്കാലം ഒരു സെലക്ഷൻ. സ്തോത്രം, അതേ സെലക്ഷൻ നടക്കുകയാണ്. ചിലതിന് മേൽ ഇന്ന് പകൽക്കാലം ഒരു എണ്ണ ഒഴുകും, ചിലത് വളരെ ഭയങ്കരമായി. ഓ സ്തോത്രം, അഭിഷേക തൈലത്തിൻ്റെ ഗന്ധം. അഭിഷേക തൈലത്തിന്റെ ഗന്ധത്തിൽ ചിലതെല്ലാം ഭയങ്കരമായി ഇന്ന് പകൽ കുതിർക്കപ്പെടും, ചിലതെല്ലാം ഇന്ന് പകൽ അഭിഷേകത്തിന്റെ പുതപ്പിനാൽ ചുറ്റപ്പെടും, അഭിഷേകത്തിന്റെ പുതപ്പിനാൽ ചുറ്റപ്പെടും. യേശുവിന്റെ നാമത്തിൽ അനുഭവിക്കാത്തത് അനുഭവിപ്പാൻ, ചുമക്കാത്തത് ചുമക്കുവാൻ, പറയാത്തത് പറവാൻ, ചെയ്യാത്തത് ചെയ്യുവാൻ. നോ ഹാലറിയ. ചിലതിനെ കർത്താവ് ഇന്ന് പകൽക്കാലം സെലക്ട് ചെയ്ത് മാറ്റി നിർത്തുകയാണ്. സെലക്ട് ചെയ്ത് മാറ്റി നിർത്തിയാണ്. എനിക്ക് നല്ല അപ്പനുണ്ട്, നല്ല അമ്മയുണ്ട്, നല്ല കുടുംബമുണ്ട്, ചുറ്റും നിറയെ ഫ്രണ്ട്സ് ഉണ്ട്, എന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. എല്ലാ വാതിലും എൻ്റെ മുൻപിൽ മലർക്കെ തുറന്ന് കിടക്കുന്നു എന്നുള്ളവർക്ക് അല്ല ഇന്ന് പകൽ ഈ ദൂത്. എന്നാൽ അതേ സമയത്ത് എന്നെ ആരൊക്കെയോ തള്ളിയിരിക്കുന്നു, ആരൊക്കെയോ എന്നെ തകർക്കുന്നു, ആരൊക്കെയോ എന്നെ മുറിവേൽപ്പിച്ചിരിക്കുന്നു, ഏതോ വാതിലുകൾ എൻ്റെ മുൻപിൽ ഇതാ അടഞ്ഞിരിക്കുന്നു, ആരൊക്കെയോ ഫോണിൽ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, പലരും
പലതും എന്നെ റിജക്ട് ചെയ്തു, പലതും എന്നെ റിജക്ട് ചെയ്തു എന്ന് പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിന്നെ സെലക്ട് ചെയ്യുന്നു, ദൈവം നിന്നെ സെലക്ട് ചെയ്യുന്നു, ദൈവം നിന്നെ സെലക്ട് ചെയ്യുന്നു, ദൈവം നിന്നെ സെലക്ട് ചെയ്യുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ദൈവം നിന്നെ സെലക്ട് ചെയ്യുന്നു. ഒരു ചരിത്രം മെനയുവാൻ ദൈവം നിന്നെ സെലക്ട് ചെയ്യുന്നു. നിന്റെ വീട്ടിൽ നടന്നിട്ടില്ലാത്തത് കൊണ്ടുവരുവാൻ, നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിന്നെ സെലക്ട് ചെയ്യുന്നു. ഹല്ലേലൂയ. ഓ സ്തോത്രം, തള്ളുന്ന ജനത്തിന്റെ നടുവിൽ താങ്ങുന്ന കർത്താവ്, വീണ്ടും തള്ളുന്ന ജനത്തിന്റെ നടുവിൽ താങ്ങുന്ന കർത്താവ് ജനത്തെ സെലക്ട് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്നെ സെലക്ട് ചെയ്യുന്നു. അവരെന്നെ തള്ളി, ആ സംഘടനയെ തള്ളി, ആ പ്രസ്ബിറ്ററിനെ തള്ളി, ആ റീജിയണൽ ഡയറക്ടറിനെ തള്ളി, ആ ഡിസ്ട്രിക്ട് പാസ്റ്ററിനെ തള്ളി, ആ സ്തോത്രം അതെ സെന്റർ പാസ്റ്ററിനെ തള്ളി, ആ വർഷിപ്പ് ലീഡറിനെ തള്ളി, ആ ആന്റി എന്നെ തള്ളി, ആ അങ്കിൾ എന്നെ തള്ളി. കം ഓൺ, വെൽക്കം ടു ദ ക്ലബ്, വെൽക്കം ടു ദാറ്റ് ക്ലബ് ഇൻ ജീസസ് നെയിം. ആ തള്ളിയവരുടെ നടുവിൽ ആണി പഴുതുള്ളതായ കർത്താവിന്റെ കരം. തള്ളിയവരുടെ നടുവിൽ കർത്താവിന്റെ കരം നിന്നെ താങ്ങുകയാണ്. സഹോദരന്മാർ യോസെഫിനെ തള്ളി, എന്നാൽ ദൈവം അവനെ താങ്ങി. സ്തോത്രം, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്കിൾ പറഞ്ഞിട്ടുണ്ട് ദാവീദിനെ കുറിച്ച്, അവൻ ജാരസന്തതി എന്നാ പറയുന്നത് അല്ലേ, സ്റ്റെപ്പ് മദർ അല്ലേ, ഒറിജിനൽ ഭാര്യയല്ലല്ലോ, ഇഷായിയുടെ ഒറിജിനൽ ഭാര്യയുടെ മകനല്ല ദാവീദ്. അതുകൊണ്ടാണ് അവനെ വീട്ടിൽ കയറ്റാത്തത്. അങ്കിളുടെ സ്തോത്രം പ്രസംഗമാണ് ഞാൻ ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ. അതുകൊണ്ടാണ് വീട്ടിനവനെ നിർത്താതെ ഇഷായിയുടെ മറ്റു മക്കൾ വീട്ടിനകത്ത് പ്രഭുകുമാരൻ പോരെ വളരുമ്പോൾ ഇവന് ആടിനെയും കൊടുത്ത് കാട്ടിൽ വിട്ടത് സ്തോത്രം വീട്ടുകാർ അവനെ തള്ളിയത് കൊണ്ടാണ്. പിന്നത്തേതിൽ സിംഹാസനത്തിലിരുന്ന് അവൻ പാടും, അവർ തള്ളിയതിനായി സ്തോത്രം. ചില വാതിലുകൾ അടഞ്ഞതിനായി സ്തോത്രം, ചില അപവാദങ്ങൾ കേട്ടതിനായി സ്തോത്രം, ചില പ്രതിസന്ധികൾ വന്നതിനായി സ്തോത്രം. ഹല്ലേലൂയാ. യോ, ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്ന അപ്പനും അമ്മയും അവനെ തള്ളി. നീ യുദ്ധം കാണാൻ വന്നതല്ലേ എന്ന് പറഞ്ഞ് സഹോദര വർഗം അവനെ തള്ളി. അതേ തിരുവചനത്തിൽ നിങ്ങൾ ഓ വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അതികായകരായി നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾ കാണുന്നു എങ്കിൽ സ്തോത്രം, അതേ ബുറീജ് ഖലീഫ, ഞാൻ പറഞ്ഞ തെറ്റായിരിക്കും ചിലപ്പോ, സ്തോത്രം, അതേ ദുബായിലെ വലിയ ടവർ ഉണ്ടല്ലോ അതുപോലെ, ഏറ്റവും സിയാൽ ടവേഴ്സ് പോലെ, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് പോലെ, സ്തോത്രം, തല ഉയർത്തി ഔട്ട്സ്റ്റാൻഡിംഗ് ആയി ആര് ദൈവകൃപയിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിൽക്കുന്നു. മനസ്സിലാക്ക്, അവരുടെ പിന്നിൽ ഒരു സ്റ്റോറിയുണ്ട്. അതാണ് ഈ ഗ്ലോറിക്ക് കാരണം. പിന്നിൽ സ്റ്റോറി ഉണ്ടെങ്കിലേ മുന്നിൽ ഗ്ലോറിയുള്ള. ഹല്ലേലൂയാ. എന്റെ മുൻപിൽ ഇരിക്കുന്ന ചിലതെല്ലാം വൾക്കാനോ പ്രവാഹം പോലെ, അല്ലെങ്കിൽ ലാവാ പ്രവാഹം പോലെ ദൈവകൃപയാൽ മുന്നോട്ട് കുതിക്കുവാൻ പോകുന്നു. ഒരു ലാവാ പ്രവാഹം പോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ നീ മുന്നോട്ട് കുതിക്കുവാൻ പോകുന്നു. അൺസ്റ്റോപ്പബിളായി, ആർക്കും തടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഈ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഡാമുകൾക്ക് കുറുകെ, ഡാമുകൾക്ക് കുറുകെ, അതേ സ്തോത്രം, നദികൾക്ക് കുറുകെ ഡാം കെട്ടും, നദികൾക്ക് കുറുകെ ഡാം കെട്ടും, എന്നാൽ ലാവാ പ്രവാഹത്തിന് കുറുകെ ആർക്കും ഡാം കെട്ടാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ അടുത്തിരിക്കുന്ന ഒരു തൊട്ട് പറ, അതെന്റെ കാര്യമാണ് പറഞ്ഞത്, അതെന്റെ കാര്യമാണ് പറഞ്ഞത്, ലാവാ പ്രവാഹത്തിന് കുറുകെ ഡാം കെട്ടാൻ കഴിയാത്തത് പോലെ നിനക്കെതിരെ വരുന്ന ആയുധങ്ങൾ ഭരിക്കയില്ല, ഫലിക്കയില്ല. അഗ്നിപർവ്വത സ്ഫോടനം ഇന്നലകളിൽ നടന്നത് കൊണ്ടാണ് ഇന്നിതാ ലാവാ പ്രവാഹം മുന്നോട്ട് കുതിക്കുന്നത്. ഓ, ഏതൊരു ദൈവദാസനാണോ, ദൈവദാസിയാണോ, വർഷിപ്പ് ലീഡറാണോ, പ്രവാചകനാണോ, ഇവാഞ്ചലിസ്റ്റാണോ, പാസ്റ്ററാണോ, ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രമതേ ഷോ ഹോഴ്സ് ആയിട്ടല്ല, വാർ ഹോഴ്സായി, യുദ്ധ കുതിരയായി ദൈവകൃപയിൽ കുതിക്കുന്നു എങ്കിൽ അവന്റെ പിന്നിൽ ചില എക്സ്പ്ലോഷൻ നടന്നുകൊണ്ടാണ് അവൻ മുന്നിലിതാ കുതിച്ചു കൊണ്ടിരിക്കുന്നത്.
കമൺ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ 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 വായു തുറന്ന് ഇന്ന് പകൽ ദൈവജനം ദൈവത്തിന് ആർപ്പിട്ടാട്ടെ. സംതിങ് ഗ്രേറ്റ്, സംതിങ് മാർവലസ്, സംതിങ് പവർഫുൾ. സ്തോത്രം, ശക്തിയുള്ളത്, മഹത്വമുള്ളത് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിന് കൈമാറാനുണ്ട് യേശുവിന്റെ നാമത്തിൽ. കാരണം ദൈവം നിന്നെ സെലക്ട് ചെയ്യുകയാണ്. അടുത്തിരിക്കുന്നവർക്ക് ഹൈ ഫൈ കൊടുത്ത് പറ, ദൈവം എന്നെ സെലക്ട് ചെയ്യാണ്, ദൈവം എന്നെ സെലക്ട് ചെയ്യാണ്, ദൈവം എന്നെ സെലക്ട് ചെയ്യാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അവൻ ദൈവത്തോട് മാത്രമേ ചോദിച്ചുള്ളൂ, നീ എന്നെ കൈവിട്ടത് എന്ത്? അപ്പൊ ദൈവം മാത്രമേ അവനെ കൈവിട്ടല്ലോ? ക്രൂശിൽ മാത്രമേ അവന് റിജക്ഷൻ വന്നല്ലോ? നോ, നെവർ. സ്തോത്രം, ധാരാളം പറവാൻ കഴിയും. വിശദവിവരങ്ങൾക്ക് അവിടെ ചോദിക്ക്. സ്തോത്രം, അതേ സീനിയറിനോട് ചോദിക്കുക. അദ്ദേഹത്തിന് സമയമില്ലെങ്കിൽ ജൂനിയറിനോട് ചോദിക്ക്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, അതേ ഏഴ് തലങ്ങളിൽ യേശു കർത്താവ് റിജക്ഷൻ അനുഭവിച്ചു. ഏഴ് സ്ഥാനങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു റിജക്ഷൻ അനുഭവിച്ചു. യേശു കർത്താവ് ഏഴ് സ്ഥലങ്ങളിലാണ് റിജക്ഷൻ അനുഭവിച്ചത്. ട്രിവാൻഡ്രത്തെ കേശവദാസപുരത്ത് ഒരു അമ്മ ഇപ്രകാരം പറഞ്ഞു. ട്രിവാൻഡ്രത്ത് നല്ല ഒരു സ്കൂളാണ്, സ്തോത്രം, അതേ ലയോള സ്കൂൾ. ലയോള നല്ലൊരു സ്കൂളാണ്, നിങ്ങൾക്ക് ചിലർക്ക് അറിയാമായിരിക്കാം. സ്തോത്രം, ലയോള പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ലയോള പഠിച്ചിട്ടുള്ള ആരെങ്കിലും, ട്രിവാൻഡ്രം ലയോള പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ട്രിയോൺഡ്രം ലയോള പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലയോ. സ്തോത്രം, അവർക്ക് അല്പം ഹെഡ് വെയിറ്റ് കൂടുതലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ട്രിവാൻഡ്രം ലയോളയിൽ പഠിച്ചു പറഞ്ഞു. സ്തോത്രം, റിയലി അമേസിംഗ് പീപ്പിൾ, അമേസിംഗ് പീപ്പിൾ. സ്തോത്രം, അവിടെ അതെ ഒരു അമ്മ പറഞ്ഞു, എൻ്റെ മൂത്തവന്, സ്തോത്രം, ലയോള അഡ്മിഷൻ കിട്ടി, എൻ്റെ രണ്ടാമത്തവന് ലയോളയിൽ അഡ്മിഷൻ കിട്ടിയില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് രണ്ടാമത്തവന് കിട്ടിയില്ല? മൂത്തവന്, സ്തോത്രം, ചോക്ലേറ്റ് ഇന്റർവ്യൂ നടക്കുക, എൽ കെ ജിയുടെ ഇന്റർവ്യൂ, എൽ കെ ജി ഓർത്തോളം, എൽ കെ ജി. സ്തോത്രം, എൽ കെ ജിയുടെ ഇന്റർവ്യൂ നടക്കുമ്പോൾ അതെ, സ്തോത്രം, അതെ ചോക്ലേറ്റ് കൊടുത്ത ടീച്ചർ, ചോക്ലേറ്റ് കൊടുത്ത അവൻ താങ്ക് യു പറഞ്ഞിട്ട് അവനെടുത്ത് സ്തോത്രം പോക്കറ്റിലിട്ട്. പക്ഷേ രണ്ടാമത്തവൻ അങ്ങനെയല്ല. രണ്ടാമത്തെ ഈ മൂത്ത കുട്ടികൾ കുറച്ച് മെച്ചുവേർഡായിരിക്കും. ഹോ കമാൻ, ഹല്ലേലൂയ. ഞാൻ പാസ്റ്റർ ജോൺസനെ പിന്നെ കണ്ടോളാം. സ്തോത്രം, അതെ അതെ, രണ്ടാമത്തവന് ചോക്ലേറ്റ് കൊടുത്തപ്പോൾ അവൻ ഒന്നല്ല ഒരു കൂട്ടം അങ്ങ് എടുത്തിട്ട് അവരെ മുമ്പിൽ വെച്ച് തന്നെ പൊളിച്ചങ്ങ് തിന്നാൻ തുടങ്ങി. അമ്മ പറഞ്ഞ, എൻ്റെ രണ്ടാമത്തെ ചെറുക്കന് അല്പം ആക്രാന്തം കൂടുതലായതുകൊണ്ട് അവന് സ്തോത്രം അഡ്മിഷൻ കിട്ടിയില്ല. സ്തോത്രം, അതെ സ്കൂള് അവനെ റിജക്റ്റ് ചെയ്തു. അവനെ റിജക്റ്റ് ചെയ്തത് അവൻ്റെ നാലാമത്തെ വയസ്സിലാണ് റിജക്റ്റ് ചെയ്തത്. നാലാമത്തെ വയസ്സിലാണ് സ്കൂള് ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാതെ റിജക്റ്റ് ചെയ്തത്. പക്ഷേ റിജക്ഷൻ, തിരസ്കരണം അനുഭവിച്ച കർത്താവ് യേശുവിനെ നാലാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ മുപ്പതാമത്തെ വയസ്സിലോ അല്ല ആദ്യമായി റിജക്ഷൻ അവൻ അനുഭവിച്ചത്, അവൻ ജനിക്കുന്നതിന് മുൻപേ തന്നെ. ജനിക്കുന്നതിന് മുൻപേ തന്നെ അവനെ റിജക്റ്റ് ചെയ്ത്, അവനെ ജനിക്കുന്നതിന് മുൻപേ തന്നെ റിജക്റ്റ് ചെയ്ത്. സ്തോത്രം. മത്തായി സുവിശേഷം ഒന്നാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം ഒന്നാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, യോസെഫിതാ യേശുവിനെ ജനിക്കുന്നതിന് മുൻപേ തന്നെ റിജക്റ്റ് ചെയ്യുകയാണ്. മറിയക്കറിയാം പുരുഷ പ്രജയാണ്, കാരണം ദൂതൻ വന്ന് പറഞ്ഞതാണ്. പക്ഷെ യോസെഫിന് അറിയത്തില്ല കുട്ടി ആണാണോ കുട്ടി പെണ്ണാണോ, കുട്ടിക്ക് നല്ല മൂക്കാണോ നീളം മുടിയാണോ സ്റ്റുഡന്റ് മുടിയാണോ, നോ ഐഡിയ. സ്തോത്രം, യോസെഫിന് ഒരു രൂപവുമില്ല. അവനെ അറിയാതിരിക്കെ തന്നെ, അവനെ കാണാതിരിക്കെ തന്നെ അവനെ റിജക്റ്റ് ചെയ്ത്. ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്നെ കുറ്റം പറയുന്ന പലരും, നിന്നെ വിമർശിക്കുന്ന പലരും നിന്നെ അറിയാത്തത് കൊണ്ടാണ് നിന്നെ റിജക്റ്റ് ചെയ്യുന്നത്. നീ എന്താ, എങ്ങനാ ജീവിക്കുന്നത്, നിന്റെ സ്വഭാവം എന്താണ്, നിന്റെ ശൈലി എന്താണ്, നിന്റെ ഡെഡിക്കേഷൻ എങ്ങനെയാണ്, ദൈവവും നീയുമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് എന്തെന്ന് അവർക്കറിയാത്തത് കൊണ്ടാണ് അവർ നിന്നെ തള്ളുന്നത്. പക്ഷേ ധൈര്യമായിരിക്കുക, നിന്നെ അറിയുന്ന ഒരുവൻ ഇന്ന് പകൽ ഇവിടെ ഉണ്ട്. നിന്നെ നീ അറിയുന്നതിനേക്കാളും, നിന്നെ നീ അറിയുന്നതിനേക്കാളും ദൈവം നിന്നെ ഉള്ളതുപോലെ അറിയുന്നു. ദൈവം നിന്റെ ഇന്നലെ മാത്രമല്ല, ദൈവം നിന്റെ ഇന്ന് മാത്രമല്ല, ദൈവം നിന്റെ നാളെയും വളരെ നന്നായി അറിയുന്നു. ആ ദൈവം പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നെ കൈവിടുകയും ഇല്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? പ്രസവിച്ച മകനോട് കരുണ തോന്നാതെ ഇരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല.
അതെ, യേശു കർത്താവിനെ അവൻ ജനിക്കുന്നതിന് മുൻപേ തന്നെ അവനെ ഉപേക്ഷിച്ചു. നിങ്ങൾക്ക് ഡോക്ടേഴ്സും സ്തോത്രം, ധാരാളം നേഴ്സസ് ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ. ഒരു അമ്മ കുഞ്ഞു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ ഹോസ്പിറ്റൽ സ്റ്റാഫ്, പർട്ടിക്കുലർ നേഴ്സസ് ആ കുഞ്ഞിനെ എടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിലല്ല കൊടുക്കുന്നത്, അപ്പന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. ആമേൻ റൈറ്റ്? സ്തോത്രം, അപ്പന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. അപ്പനാണ് സ്തോത്രം ആ കുഞ്ഞുങ്ങളെ അതെ ഈ ലോകത്തിലേക്ക് സ്വീകരിക്കുന്നത്, ഈ ഭൂമിയിലേക്ക് ആ മകനെ ആ മകളെ സ്വീകരിക്കുന്നത് അപ്പനാണ്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ, ശാരോളുടെ പനിനീർ പുഷ്പം, താഴ്വരയിലെ താമര പൂവ്, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, പരാ സമാധാന പ്രഭു, ദാവീദിന്റെ മുളയായവൻ, ദൈവത്തിന്റെ കുഞ്ഞാട്, മറിയയുടെ ഡ്രസ്സിംഗ് റൂമിൽ, മറിയയുടെ ഗർഭപാത്രമെന്ന ഡ്രസ്സിംഗ് റൂമിൽ തന്നെത്താൻ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ അവനെ സ്വീകരിക്കേണ്ട യോസേഫ് തന്നെ അവനെ കൈവിട്ടു. ഓ കമൻ, അവനേ ഈ ഭൂമിയിലേക്ക് സ്വീകരിക്കേണ്ട യോസേഫ് തന്നെ അവനെ വേണ്ടാന്ന് വെച്ചു. നിന്നെ സ്വീകരിക്കേണ്ട പലരും നിന്നെ തിരസ്കരിച്ചു എങ്കിൽ സ്വർഗത്തിലെ ദൈവം കൈയും കെട്ടി വെറുതെ ഇരിക്കത്തില്ല. അവൻ പറയും, മക്കളെ നീ ഒരു യാദൃച്ഛികമായ സംഭവമല്ല, നീ ഒരു കോഇൻസിഡന്റ് അല്ല, നീ ഒരു കോഇൻസിഡന്റ് അല്ല, നീ ഒരു ആക്സിഡന്റ് അല്ല, നീ പ്രീഡെസ്റ്റൈൻഡ് ആണ്. നിന്നെ ഞാൻ പണ്ടേ തിരഞ്ഞെടുത്തതാണ്, നിന്നെ ഞാൻ പണ്ടേ തിരഞ്ഞെടുത്തതാണ്. നിന്റെ അപ്പന് സംഭവിച്ച ഒരു അബദ്ധമല്ല നീ. നിന്റെ അമ്മ പറഞ്ഞ, അയ്യോ ഈ നേരത്ത് വേണ്ടായിരുന്നു, അക്കൗണ്ട് ഒത്തിരി കുറവാണ്, വാടക വീടാണ്, ഒരു സ്കൂട്ടർ പോലും ഇല്ലാത്ത സമയമാണ്, ഇപ്പോൾ ഒരു കുട്ടി വേണ്ടായിരുന്നു. അങ്ങനെയുള്ള പലരും നോക്കി അപ്പനും അമ്മയും പറഞ്ഞിരുന്നു ഇപ്പോൾ വേണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെയുള്ള ചില കുഞ്ഞുങ്ങളായിരുന്നു അതെ അപ്പന്മാർ റിജക്ട് ചെയ്തതാണ്, ഈ സമയത്തൊരു കുട്ടി വേണ്ടായിരുന്നു. ഓ സ്തോത്രം, അതെ പോക്കറ്റ് കാര്യമായിരിക്കുമ്പോൾ ട്രാൻസ്ഫർ കിട്ടിയില്ല, ഈ ദിവസത്തിൽ വീട് മാറുന്ന ഈ സമയത്ത് അത് നടക്കുമ്പോൾ ഇത് നടക്കുമ്പോൾ സ്തോത്രം, ഈ സമയത്ത് ഈ കുഞ്ഞ് വേണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം അമ്മ നിനക്ക് വേണ്ടെന്ന് വെച്ചെങ്കിൽ, അപ്പൻ നിന്നെ വേണ്ടെന്ന് വെച്ചെങ്കിൽ, പരിശുദ്ധാത്മാവിലങ്ങളെ ഇന്ന് പകൽ ഞാൻ ചിലരെ നോക്കി ആത്മീയ ദൂതായി വിളിച്ചു പറയട്ടെ, അബോർഷൻ പോലും ചെയ്യാൻ തീരുമാനിച്ചിട്ട്, അബോർഷൻ നടക്കാതെ ജനിച്ച ചിലത് ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. നിന്നെ കളയണമെന്ന് നിന്റെ അപ്പനും അമ്മയും വിചാരിച്ചതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നോ 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 നോ, നീ കളയാനുള്ളതല്ല, ഞാൻ നിന്നെ മുന്നമേ കണ്ടതത്രേ. യേശുവിൻ്റെ നാമത്തിൽ. എപ്പോഴാണ് ദൈവം നിന്നെ കണ്ടതെന്നറിയോ? ദൈവം നിന്നെ കണ്ടത് നീ ജനിച്ചതിന് ശേഷമല്ല, നീ സൺഡേ സ്കൂളിൽ ആദ്യം വന്നപ്പോഴല്ല, നീ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴല്ല, കർത്താവ് പണ്ടേ നിന്നെ കണ്ടതാണ്. പൗലോസ് അപ്പോസ്തലൻ ആദ്യം വിചാരിച്ചു, എന്നെ പിതാവായി ദൈവം എന്നെ കണ്ടത്, എവിടെ വെച്ച്? ഡമസ്കോസിൻ്റെ പടിവാതിൽ വെച്ച് എന്നെ കണ്ടതാ പൗലോസ് ആദ്യം പറഞ്ഞത്. എന്നാൽ പൗലോസ് കുറച്ചുകൂടെ വളർന്നു, വളർന്നപ്പോഴേക്കും തന്നെ സ്തോത്രം ശബ്ദത്തിന് വ്യത്യാസമുണ്ടായി. ഹല്ലേലൂയ, തൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് വിട്ടുകളഞ്ഞു. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞോട്ടെ, നമ്മൾ വളരണം. പെട്ടെന്ന് പറഞ്ഞേ, നമ്മൾ വളരണം, നമ്മൾ വളരണം. ചില പുള്ളികൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവൻ ശുശ്രൂഷയിലായിട്ട് സിൽവർ ജൂബിലിയായി, അവൻ സ്തോത്രം അതേ പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഗോൾഡൻ ജൂബിലിയായി. പക്ഷെ അതിയാണ്, യാതൊരു വ്യത്യാസമല്ല, അവന് ഒരു വ്യത്യാസമല്ല. ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. അതല്ല ആത്മീയ ജീവിതം. സ്തോത്രം. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, സ്തോത്രം, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് വളരുന്നതാണ് ആത്മീയ ജീവിതം. തളരുന്നതല്ല, സ്റ്റാഗ്നന്റ് അല്ല ആത്മീയ ജീവിതം, വളരുന്നതാണ് ആത്മീയ ജീവിതം. പൗലോസ് ആദ്യം പറഞ്ഞത് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് എന്നെ കണ്ടെന്നാണ്. രണ്ടാമത് പൗലോസ് പറഞ്ഞത് എന്നെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് കർത്താവ് എന്നെ കണ്ടെന്നാണ്. കാരണം താൻ കുറച്ചുകൂടെ വളർന്നു. ഗലാത്യർ 1:16 പൗലോസ് പറയുന്നു, രണ്ടാമതായി ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചാണ്, അല്ല സ്തോത്രം, അമ്മയുടെ ഗർഭത്തിൽ വെച്ചാണ് ദൈവം എന്നെ കണ്ടത്. ഒന്ന്, ദമസ്കോസിന്റെ പടിവാതിൽ വെച്ചെന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ അഭിപ്രായം മാറിയിട്ട് പറയുന്നു അമ്മയുടെ ഗർഭത്തിൽ വെച്ചാണ് എന്നെ തിരഞ്ഞെടുത്തത്. എന്നാൽ സ്തോത്രം, വളർന്ന് ഏറ്റവും ശക്തനായ അപ്പോസ്തലിക ശ്രേണിയുടെ ഉത്തുംഗ ശൃംഖത്തിൽ, ഇതാ റോമ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അതിനെ രണ്ടും ആദ്യം പറഞ്ഞ രണ്ടും മാറ്റിയിട്ട് ഞാൻ പറയുന്നു, ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ തിരഞ്ഞെടുത്തത്.
ലോക സ്ഥാപനത്തിന് മുൻപേ എന്നെ തിരഞ്ഞെടുത്ത്. അതെ, യേശു കർത്താവ് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നതുപോലെ, ഒരിക്കൽ കൂടെ, യേശു കർത്താവ് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നതുപോലെ ഇന്ന് പകൽക്കാലം ധൈര്യമായിരിക്കും. എത്ര പാവപ്പെട്ട വീട്ടിൽ നീ ജനിച്ചു വളർത്തപ്പെട്ടെങ്കിലും ഇന്ന് പകൽ നീ ആരാണ്? നീ ദൈവത്തിന്റെ സ്വപ്നമാണ്, നീ ദൈവത്തിന്റെ പദ്ധതിയാണ്. അടുത്തിരിക്കുന്ന ഒരു തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിന്റെ പദ്ധതിയാണ്, ഞാൻ ദൈവത്തിന്റെ പദ്ധതിയാണ്, ഞാൻ ദൈവത്തിന്റെ പദ്ധതിയാണ്, ഞാൻ ദൈവത്തിന്റെ പദ്ധതിയാണ്. യേശുവിന്റെ നാമത്തിൽ നീ ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. നീ പഞ്ചായത്തിന്റെ ഭാരമല്ല, മാതാപിതാക്കൾക്ക് തലവേദനയല്ല, കുടുംബത്തിന് വേസ്റ്റ് അല്ല, പകരം നീ ദൈവത്തിന്റെ പദ്ധതിയാണ്. ഓ, ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞിട്ടേ ഇരിക്കും, നീ ദൈവത്തിന്റെ പദ്ധതിയാണ്. നിന്നെ പറിക്കുവാൻ ആർക്കും കഴിയത്തില്ല, നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല, നിന്നെ മുടിക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10000 പേരും വീഴും, എങ്കിലും അവയ്ക്ക് നിന്നോട് അടുത്തു വരുവാൻ കഴിയയില്ല. നിന്റെ വണ്ടിയെ തകർക്കമായിരിക്കാം, നിന്നെ തകർക്കാൻ അവയ്ക്ക് കഴിയത്തില്ല. നിന്റെ സമ്പത്തിനെ കൊണ്ടുപോകമായിരിക്കാം, നിന്നെ തൊടുവാൻ അവയ്ക്ക് കഴിയത്തില്ല. കാരണം നീ പിശാചിന്റെ ഗാർബേജ് ബോക്സ് അല്ല, പിശാചിന്റെ വേസ്റ്റ് ബോക്സ് അല്ല, നീ ദൈവത്തിന്റെ പദ്ധതിയാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ലോക സ്ഥാപനത്തിന് മുൻപേ ദൈവം നിന്നെ തിരഞ്ഞെടുത്തു. അർത്ഥം, ആദ്യത്തെ കാറ്റ് വീശുന്നതിന് മുൻപ് ദൈവം നിന്നെ കണ്ടു. ആദ്യത്തെ തിരമാല സ്തോത്രം കരയിലേക്ക് അടിച്ചു കയറും മുമ്പ് ദൈവം നിന്നെ കണ്ടു. ആദ്യത്തെ മൃഗം മുരളുന്നതിന് മുൻപ്, ആദ്യത്തെ പക്ഷി പറക്കുന്നതിന് മുൻപ് സ്തോത്രം. ആദ്യത്തെ ഏത് കാര്യം പ്രകൃതിയിലും പ്രപഞ്ചത്തിലും സംഭവിക്കും മുമ്പ് അവൻ ആദ്യം കണ്ടത് നിന്നെയാണ് കണ്ടത്. യേശുവിൻ നാമത്തിൽ ദൈവം നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്ന. അടുത്തിരിക്കുന്ന ഒരു തൊട്ട് പറഞ്ഞാട്ടെ, ദൈവം എന്നെ തിരഞ്ഞെടുത്ത്, ദൈവം എന്നെ തിരഞ്ഞെടുത്ത്, ദൈവം എന്നെ തിരഞ്ഞെടുത്ത്. അതുകൊണ്ട് ഏത് സ്കൂൾ നിന്നെ തള്ളിയാലും, ഏത് ടീച്ചർ നിന്നെ മാറ്റി നിർത്തിയാലും, ഏത് കോളേജ് വേണ്ടെന്ന് പറഞ്ഞാലും, ഏത് കമ്പനിയുടെ മെറിറ്റ് ലിസ്റ്റിൽ നീ ഇല്ലെങ്കിലും, Don't worry. Hallelujah. താങ്ങേണ്ടവൻ നിന്നെ താങ്ങിയിട്ടുണ്ട്, കാണേണ്ടവർ നിന്നെ കണ്ടിട്ടുണ്ട്, തിരഞ്ഞെടുക്കേണ്ടവർ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഒരു പക്ഷേ യേശു കർത്താവിനോട് പിന്നത്തേതിൽ മറിയ പറഞ്ഞു, കാണാം നിന്റെ അപ്പനുണ്ടല്ലോ, നിന്നെ ഗൂഢമായി പണ്ട് ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചതാ. ഈ യോസേഫ് ഓ കമാണ്, ഇവിടെയുള്ള അമ്മമാരെല്ലാം അങ്ങനെയാണ്. ഒരിക്കലും മക്കളെ കൂട്ടുപിടിച്ച് ഭർത്താക്കന്മാരെ ജയിക്കാൻ സ്തോത്രം ഇവിടുത്തെ ആൻറ്റിമാർ അങ്ങനെ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് റിലാക്സ് ചെയ്ത് നോക്കിയിരുന്നാട്ടെ, ഇങ്ങനെ തുറച്ച് നോക്കല്ലേ. കമാണ്, ഹല്ലേലൂയ. ഇത് 32 വർഷമായി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട്, അതുകൊണ്ട് റിലാക്സ് ചെയ്ത് നോക്കിയാട്ടെ സ്തോത്രം. പക്ഷേ ഇൻ കേസ് ചിലപ്പോൾ സ്തോത്രം മറിയ അങ്ങനെ പറഞ്ഞെങ്കിൽ, കത്തോലിക്കൽ കേൾക്കണ്ട, മറിയ അങ്ങനെ പറഞ്ഞെങ്കിൽ സ്തോത്രം, അതെ, യേശു കർത്താവ് പറയും, പോയി പള്ളിയിൽ ചെന്ന് പോയോ, പോയി ചർച്ചിൽ ചെന്ന് പറയാൻ പറ, പള്ളിയിൽ ചെന്ന് പറയാൻ പറ. കാരണം ഈ അപ്പൻ എന്നെ തള്ളിയത് കൊണ്ട് എനിക്കൊരു ചുക്കും ഇല്ല, കാരണം മേലത്തെ അപ്പൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം, സ്വർഗസ്ഥനായ പിതാവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. രണ്ടാമതായി തിരുവചനം പറയുന്നു, സെക്കൻഡ് റിജക്ഷൻ. ഒന്നാമത് യോസെഫ് തന്നെ അവനെ തള്ളിയെങ്കിൽ, രണ്ടാമത് യേശു കർത്താവ് തിരസ്കരണം അനുഭവിച്ചത് നസ്രേത്തുകാർ യേശുവിനെ തള്ളുകയുണ്ടായി. നിങ്ങൾക്കറിയാം, നസ്രേത്ത് യേശു കർത്താവിൻ്റെ ഹോം ടൗൺ ആണ്. നസ്രേത്തുകാർ യേശുവിനെ തള്ളുകയുണ്ടായി. ലൂക്കോസ് സുവിശേഷം 4:4 സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 4:16-30 നസ്രേത്തുകാർ യേശുവിനെ തിരസ്കരിക്കുകയാണ്. ലൂക്കോസ് 4:16-30. ഒരിക്കൽ മാത്രമല്ല, ഹോം ടൗൺ നസ്രേത്തുകാർ സ്വന്തം ദേശം യേശുവിനെ തള്ളിയത് ഒരിക്കൽ മാത്രമല്ല തള്ളിയത്, പലപ്പോഴും തള്ളി. വീണ്ടും വേദപുസ്തകം പറയുന്നു, മർക്കോസ് സുവിശേഷം 6:5-6 വായിക്കുമ്പോൾ, നസ്രേത്തിൽ വീരപ്രവൃത്തി ഒന്നും നടക്കുന്നില്ല, കാരണം അവന്റെ അഭിഷേകത്തെ അവർ അംഗീകരിച്ചില്ല, അവന്റെ ശുശ്രൂഷയെ അവർ അംഗീകരിച്ചില്ല. ധാരാളം സ്തോത്രം സഹോദരന്മാർ സഹോദരന്മാർ എന്നോട് പറയാറുണ്ട്, നാഷണലി ഇന്റർനാഷണലി, മലയാളീസ്, നോൺ മലയാളീസ്, ഇന്ത്യൻസ്, മറ്റ് രാജ്യത്തിൽപ്പെട്ടവർ എന്നോട് പറയാറുണ്ട്, എൻ്റെ ചർച്ച വരുമ്പോൾ ആരും അംഗീകരിക്കുന്നില്ല, പക്ഷെ പുറത്തു പോകുമ്പോഴേക്കും ഭയങ്കര അഭിഷേകമാണ്, ഭയങ്കര ശുശ്രൂഷയാണ്. എൻ്റെ ചർച്ചിൽ വരുമ്പോൾ സ്തോത്രം ആരും എന്നെ അംഗീകരിക്കുന്നില്ല. കർത്താവ് പറയും, മക്കളെ അത് എനിക്കും അതേ സാക്ഷ്യമാണുള്ളത്. ഞാൻ വരുന്ന വഴിയിൽ ഒത്തിരി അത്ഭുതമായിരുന്നു, നസ്രേത്തിൽ നിന്ന് പോകുന്ന വഴിയിലും ഒത്തിരി അത്ഭുതമായിരുന്നു, ഒത്തിരി വിടുതലായിരുന്നു. നസ്രേത്തി മാത്രം അവിടെ അവിശ്വാസം നിമിത്തം അവിടെ വീരപ്രവൃത്തി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല.
നസ്രേത്തുകാർ യേശുവിനെ തള്ളി. വീണ്ടും വേദപുസ്തകം പറയുന്നു, മത്തായി സുവിശേഷം 13:54 മുതൽ 58 വരെയുള്ള വാക്യത്തിൽ നസ്രേത്തുകാർ വീണ്ടും യേശുവിനെ റിജക്റ്റ് ചെയ്യുകയാണ്. പല ആവർത്തി, ഒരിക്കലല്ല പല ആവർത്തി, 3.5 വർഷത്തിന്റെ ശുശ്രൂഷയുടെ പാക്കേജിനിടയ്ക്ക് പല ആവർത്തി നസ്രേത്തുകാർ യേശുവിനെ ഇതാ തിരസ്കരിച്ചു. നസ്രേത്തുകാർ ഹോം ടൗൺ സ്തോത്രം യേശുവിനെ തിരസ്കരിച്ചു. പക്ഷേ ധൈര്യമായിരിക്കുക, എനിക്ക് നല്ലൊരു കാര്യം പറയാനുണ്ട് യേശുവിന്റെ നാമത്തിൽ. എന്നാൽ നസ്രേത്ത് ഇന്ന് ഒത്തിരി പ്രസിദ്ധമാണ്. യേശുവിനെ തള്ളിയതായ നസ്രേത്ത് ഇന്ന് ഒത്തിരി പ്രസിദ്ധമാണ്. അയ്യോ, കേട്ടിട്ടേ ഇല്ലല്ലോ. സ്തോത്രം, നസ്രേത്ത് ഇന്ന് ഒത്തിരി പ്രസിദ്ധമാണ്. ഹല്ലേലൂയ. നമ്മൾ രോഗത്തോട് പൊരുതുമ്പോൾ, നമ്മൾ സ്തോത്രം പിശാചനോട് പൊരുതുമ്പോൾ ടോക്കിയോയിലെ യേശു എന്നല്ല പറയുന്നത്. നമ്മൾ സ്തോത്രം ദുരാത്മാക്കളോട് പൊരുതുമ്പോൾ ദുബായിലെ യേശു എന്നല്ല പറയുന്നത്. നമ്മൾ സ്തോത്രം അതെ ശാപശക്തികളോടും അന്ധകാര ശക്തികളോടും പൊരുതുമ്പോൾ അങ്ങ് അമേരിക്കയിൽ നിന്ന് വന്ന യേശു എന്നല്ല നമ്മൾ പറയുന്നത്. പകരം എന്താ പറയുന്ന ഒന്ന് പറ, യേശുവിൻ്റെ നാമത്തിൽ, നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ. നസ്രേത്തെ, എൻ്റെ കർത്താവിന് നിന്നോടൊരു മധുര പ്രതികാരം ചെയ്യാനുണ്ട്. നസ്രേത്തെ, എൻ്റെ കർത്താവിന് നിന്നോട് ഒരു മധുര പ്രതികാരം ചെയ്യാനുണ്ട്. നീ അവനെ തള്ളുന്നെങ്കിൽ, നസ്രേത്തെ, മേലെ സ്വർഗത്തിൽ താഴെ ഭൂമിയിൽ, ഭൂമിക്ക് താഴെ പാതാളത്തിൽ, നസ്രേത്തെ, നീ ഒത്തിരി പ്രസിദ്ധമാകാൻ പോകുകയാണ്. ഇവിടുത്തെ ശാസ്ത്രജ്ഞൻ്റെ പേരിലല്ല, ഡോക്ടറുടെയും എഞ്ചിനീയറുടെയും പേരിലല്ല, മന്ത്രിയുടെയും MLA പേരിലല്ല, ഇവിടെ ഉള്ളതായ ഒരു അഭിഷിക്തന്റെ പേരിൽ നസ്രേത്ത് പ്രസിദ്ധമാകാൻ വേണ്ടി പോകുന്ന യേശുവിൻ്റെ നാമത്തിൽ. അതെ, ആ ദേശത്തിലുള്ള ഏത് ദേശമാകട്ടെ, ആ ദേശത്തിൻ്റെ അഭിഷിക്തൻ്റെ പേരിലാണ് ആ ദേശം, സ്തോത്രം, ദൈവകൃപകൾ പ്രസിദ്ധമാകാൻ വേണ്ടി പോകുന്നത്. ദൂത ഇതാണ്, സ്തോത്രം, അതെ, നിന്റെ ദേശത്തിൻ്റെ ദേശാധിപതിയുടെ പേരിലല്ല ആ ദേശം അറിയപ്പെടുവാൻ പോകുന്നത്. എത്ര പേർ ആമീൻ പറയും? നിന്റെ ദേശത്തിലെ ദുർഭൂതത്തിൻ്റെ പേരിൽ അല്ല ആ ദേശം അറിയപ്പെടുവാൻ പോകുന്നത്. ഓരോ ദേശത്തിന് അതിൻ്റെ ദേശ അധിപതികൾ ഉണ്ട്. തിരു അനന്തപുരം എന്ന് പറഞ്ഞാൽ തിരു ബഹുമാനപ്പെട്ട, അനന്ത എന്ന് പറഞ്ഞാൽ പാമ്പ്, സ്തോത്രം, പുരം എന്ന് പറഞ്ഞാൽ പട്ടണം. കണ്ടോ, ഉറങ്ങിയിരുന്ന എല്ലാവരും കണ്ണു തുറന്നു. ഇത്രയും ദൈവത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞപ്പോ, യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോ അവരെല്ലാം സ്തോത്രം ഇണ്ടാതിരുന്നു. ഈ ബന്ധുക്കളെ കുറിച്ച് കേട്ടാൽ എന്റെ ബന്ധുക്കൾക്ക് ഇൻട്രസ്റ്റ് വരത്തുള്ളൂ എന്നുള്ളത് പറഞ്ഞ പോലെ നോക്ക, തിരു അനന്തപുരം. തിരു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട, അനന്ത എന്ന് പറഞ്ഞാൽ പാമ്പ്, പുരം എന്ന് പറഞ്ഞാൽ പട്ടണം. മൂന്നും കൂടെ ചേർത്ത് വച്ചാൽ സ്തോത്രം, ബഹുമാനപ്പെട്ട പാമ്പിൻ പട്ടണം. എന്നാൽ തിരുവനന്തപുരം വാസിയായിരുന്ന ഞാൻ വിത്തിൻ ബ്രാക്കറ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതും, അവന്റെ തല പണ്ടേ ക്രൂശിന്മേൽ വെച്ച് തകർന്നതാണ്. ഹല്ലേലൂയ്യ, സ്തോത്രം. മിക്കവാറും ചില സ്ഥലങ്ങൾ അതെ സ്തോത്രം അതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സെൻട്രൽ ട്രാങ്കൂറുകാർ പറയും, ഓ സ്തോത്രം, അതങ്ങ് അത് ഭൂതങ്ങളെല്ലാം അങ്ങ് തെക്കൻ നാട്ടിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ഞങ്ങളെയൊന്നും ഇവിടെ തൊടത്തില്ല. തിരുവല്ല, ഹലോ, തിരുവല്ല. തിരുവല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്തോത്രം, ശ്രീമാൻ വല്ലഭൻ്റെ നാട്, വല്ലഭൻ്റെ നാട്. ഓ സ്തോത്രം, വല്ല നടന്ന പോലെ തന്നെ. ഹല്ലേലൂയ. സോ മിക്കവാറും ദേശ അധിപതികളുടെ പേരിലാണ് ദേശങ്ങൾ അറിയപ്പെടുന്നത്. തൃശ്ശൂർ, സ്തോത്രം, ധാരാളം സ്ഥലങ്ങളുണ്ട്, വെബ് സ്ട്രീം ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നീ ദൈവത്തിൻ്റെ സ്തോത്രം. സാധാ ഞായറാഴ്ച ഉണക്ക അന്യഭാഷയുടെ കാര്യം അല്ല ഞാൻ പറയുന്നത്. ഞായറാഴ്ച രണ്ടാമത്തെ പാട്ടിന് വരുന്ന വല്ലാത്തൊരു രോമാഞ്ചവും ഒരു കുലുക്കത്തിൻ്റെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ലിറ്ററലി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവിൻ്റെ സാന്നിധ്യം ചുമക്കുന്ന ഒരു യഥാർത്ഥ അഭിഷിക്തനെങ്കിൽ നിന്റെ ദേശാധിപതിയുടെ മുഖം ഉടക്കപ്പെട്ടിട്ട് നിന്റെ ദേശത്തിലായിരിക്കും സ്തോത്രം, നിന്റെ പേരിലായിരിക്കും, നിന്റെ പേരിലായിരിക്കും ദേശം അറിയപ്പെടുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ബാംഗ്ലൂര് ലോകത്തിൽ പ്രസിദ്ധമാകാൻ പോകുകയാണ്. എത്ര പേർ ആമേൻ പറയും? ബാംഗ്ലൂർ ലോകത്തിൽ, സഭയിൽ, ലോകത്തിലെ ദൈവസഭയിൽ പ്രസിദ്ധമാകുവാൻ വേണ്ടി പോകുന്നു. അടുത്തിരിക്കുന്നിടത്തോട്ട് പറ അഭിഷിക്തയുടെ പേരിൽ, പറഞ്ഞാട്ടെ, അഭിഷിക്തയുടെ പേരിൽ, അഭിഷിക്തയുടെ പേരിൽ
സ്തോത്രം. ദൈവസഭ പ്രസിദ്ധമാകാൻ വേണ്ടി പോകുന്നു. അഭിഷിക്തരുടെ പേരിൽ, ദൈവത്തിന്റെ സഭ, പണച്ചാക്കുകളുടെ പേരിലല്ല, മുതലാളിമാരുടെ പേരിലല്ല, അഭിഷേകത്തിന്റെ പേരിൽ, ദ പ്രസൻസ് ഓഫ് ഗോഡ്, അഭിഷേകത്തിന്റെ പേരിൽ ബാംഗ്ലൂർ പ്രസിദ്ധമാകാൻ പോകുന്നു. നമുക്ക് വേണ്ടിയത് പണമല്ല, നമുക്ക് വേണ്ടിയത് മറ്റെന്തല്ല, മറ്റേതിനേക്കാളും ഏത് കാലത്തെക്കാളും എനിക്കും നിനക്കും ആവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. അഭിഷേകം നുകങ്ങളെ ഇന്ന് പകലും തകർക്കുമാറാകട്ടെ. നീ എന്തിനാ യേശുവിനെ തള്ളി പുറത്താക്കിയത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതാ കർത്താവ് യേശു ക്രിസ്തു, സ്തോത്രം, ഇതാ നസ്രേത്തിലേക്ക് മടങ്ങി വരികയാണ്. അവൻ ഇറങ്ങിപ്പോയപ്പോ എല്ലാരും വിളിച്ചത് തച്ചൻ എന്നാ വിളിച്ചത്. അവൻ നേരെ പോയത് അതേ മരം മുറിച്ച് ഫർണിച്ചർ ഉണ്ടാക്കാനല്ല. അവൻ നേരെ അന്ന് 30-ാമത്തെ വയസ്സിന് അപ്പൊ പോയത് സ്നാനപ്പെടാൻ വേണ്ടിയാ പോയത്. ഞാൻ ഇന്നലെ പറഞ്ഞു, നിമ്രോദന്റെ അനുസരണ നിമിത്തം റെബലിയസ് മാൻ, സ്തോത്രം, അനുസരണ മത്സരിയാകുന്ന നിമ്രോദിന്റെ, സ്തോത്രം, പട്ടണമായിരുന്നു ഏത്? സ്തോത്രം, യെരിഹോ പട്ടണം. അതിന് തൊട്ടടുത്ത യേശു സ്നാനപ്പെട്ട് അതിന് തൊട്ടടുത്ത മരയിലാണ് കർത്താവ് കയറിയിരുന്ന 40 ദിവസം ഉപവസിച്ചത്. അല്ലാതെ നല്ല ട്യൂണിൽ പാടുന്ന, നല്ല പിച്ചിൽ പാടുന്ന, നല്ല സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉള്ളതായ അവിടെ പോയിരുന്നാൽ നന്നായി തീ പിടിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പലരും നമ്മുടെ അടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത്. ഇവിടെ വന്നാൽ മാത്രമേ ഒരു രോമാഞ്ചം കൂടുതൽ ഉണ്ടാകത്തുള്ളൂ, ഇവിടെ വന്നാൽ മാത്രമേ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കത്തുള്ളൂ, ഇവിടെയാണ് നല്ല അന്തരീക്ഷമുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് പലരും ഉപവസിപ്പാൻ വരുന്നത്. അടുത്ത വർഷവും വരണം, വരാതിരിക്കല്ല, റിയലി അടുത്ത വർഷവും വരണം. പക്ഷേ യേശു കർത്താവ് നല്ല അന്തരീക്ഷമുള്ളതായ സ്ഥലത്തല്ല പോയത്. നിമ്രോദ് നിമിത്തം സകല ദുർഭൂതങ്ങളും വസിക്കുന്നതായ എരിഹോ പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശത്താണ് യേശു കർത്താവ് പോയിരുന്ന് പ്രാർത്ഥിച്ചത്. അവിടെ സ്തോത്രം, ആ പട്ടണത്തിന്റെ പേര് നിമ്രോദ് സ്ഥാപിച്ച എരിഹോ പട്ടണത്തിന്റെ മറ്റൊരു പേരാണ് അത്, ചന്ദ്രകലയുടെ പട്ടണമാണ്. ഈ വെബ് സ്ട്രീം ഉള്ളത് കൊണ്ട് ഞാൻ പറയത്തില്ല ബാക്കി. ചന്ദ്രകലയുടെ പട്ടണമാണ്, ഇറ്റ്സ് എ മൂൺ സിറ്റി. അതൊരു മൂൺ സിറ്റി. നീ മൂൺ, നിനക്ക് മൂൺ ആണെങ്കിൽ എനിക്ക് അസ്തമിക്കാത്ത ഒരു സൂര്യനുണ്ട്. നീ നോക്കുന്നത് മൂൺ ഉദിച്ചോ, ചന്ദ്രകല പൊങ്ങിയോ, ചന്ദ്രകല പൊങ്ങിയോ, ചന്ദ്രകല പൊങ്ങിയോ. എന്നാൽ നിന്റെ ദുർഭൂതത്തോട് ചോദിച്ചു നോക്ക്, അവനെ എന്നെ ഒന്ന് നോക്കാൻ പറ. അവൻ നോക്കുമ്പോൾ, സ്തോത്രം, ഏതർദ്ധരാത്രിയിലും എൻ്റെ നീതി സൂര്യൻ പ്രകാശിച്ച് നിൽക്കുന്നത് ആ ഭൂതങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. സോ അനുസരണം കെട്ടവൻ സ്ഥാപിച്ചതായ മൂൺ സിറ്റിക്ക് തൊട്ടപ്പുറത്ത് ദുർഭൂതങ്ങൾ കാവൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു ചുക്കം നടക്കത്തില്ലെന്ന് പറഞ്ഞ് ദുർഭൂതങ്ങൾ കാവൽ നിൽക്കുകയാണ്. ദേശത്തെ വിവേചിച്ച് പറ, ഇവിടെ നിന്ന് ഒരു ആത്മാക്കൾ ഉണ്ടാകത്തില്ല, ഈ തറവാടിൽ നിന്നൊന്നും സ്നാനപ്പെടത്തില്ല, ഇവിടെ നിന്ന് ഒരു ദൈവദാസൻ വരത്തില്ല, ഇവിടെ നിന്ന് ഒരിക്കലും ആത്മാക്കൾ വിടിവിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞ് നൂറ്റാണ്ടുകൾ കൊണ്ട് ദുർഭൂതങ്ങൾ കാവൽ നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഉപവാസവും പ്രാർത്ഥനയും അവന്റെ അടിസ്ഥാനത്തെ പൊളിക്കുന്നതാണ്. എൻ്റെ തൊട്ടടുത്ത മലയിൽ കയറിയിരുന്ന കർത്താവ് യേശു 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ലൂക്കോസ് 4:1, ആത്മാവിൻ്റെ നിറവോടെ അവൻ മരുഭൂമിയിലേക്ക് കടന്നുപോയി. സ്തോത്രം, ലൂക്കോസ് 4:14, ആത്മാവിൻ്റെ ശക്തിയോടെ ഇപ്പോഴിതാ ഗലീലയിലേക്ക് മടങ്ങി വന്നു. അവിടെയാണ് നസറെത്ത്. ആത്മാവിൻ്റെ ശക്തിയോടെ, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എങ്ങനെ? ആത്മാവിൻ്റെ ശക്തിയോടെ. അതിൻ്റെ ശക്തി അല്പം കുറവായിരുന്നല്ലോ, ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ആത്മാവിൻ്റെ, ഒരിക്കൽ കൂടെ, യെസ്, ആത്മാവിന്റെ ശക്തിയോടെ അവൻ മടങ്ങി വന്നു. സോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവന് ഒരു പ്രത്യേകതയുണ്ട്, അവന്റെ ലാംഗ്വേജ്. സ്തോത്രം, അതെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും യഥാർത്ഥ ആത്മനിയോഗമുള്ളവന് അവന്റെ ലാംഗ്വേജ് നോക്കണം. ഘട്ടം ഘട്ടമായി വിടുതൽ ഉണ്ടായിരിക്കും എന്നല്ല സ്തോത്രം അങ്ങനെ നിയോഗമുള്ളവൻ പറയുന്നത്, ഘട്ടം ഘട്ടമായി വിടുതൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ മാസപ്പടി വാങ്ങാൻ വരുന്നവനാണ് ഘട്ടം ഘട്ടമായി വിടുതൽ കൊടുക്കുന്നത്. എന്നാൽ ഇത് ചിട്ടിക്കമ്പനിയല്ല, ഇത് LIC അല്ല, ഇത് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയിൽ ഘട്ടം ഘട്ടമായി മാസം തോറും തള്ളുക 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 ഇതല്ല പരിപാടിയുള്ളത്. കർത്താവ് പറഞ്ഞു, സ്തോത്രം, അഭിഷിക്തന്റെ ദൂത് ഇതാണ്, ഇന്ന് ഈ വചനത്തിന് സ്തോത്രം നിറവേറിയിരിക്കുന്നു. ഇന്ന് സ്തോത്രം, ഇന്ന്, ടുഡേ ദ സ്ക്രിപ്ചർ മൈ ബി ഫുൾഫിൽ, ഇന്ന് ഇതാ തിരുവേചനം നിറവേറിയിരിക്കുന്നു. അഭിഷിക്തന്റെ പ്രത്യേകത ഘട്ടം ഘട്ടമായി അടുത്ത മാസം 6 കഴിഞ്ഞോ ഇന്ന്. അർത്ഥം, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ഈ 40 ദിവസത്തിന്റെ അവസാന മണിക്കൂറുകളിൽ നിയോഗം ദൈവസഭയിൽ വെളിപ്പെടട്ടെ. വിടുതൽ ഇന്നാണ്, രക്ഷ ഇന്നാണ്, സൗഖ്യം ഇന്നാണ്, ദൈവപ്രവൃത്തി ഇന്നാണ്, ചർച്ച് ഗ്രോത്ത് ഇന്നാണ്, ഹല്ലേലൂയ, കൂട്ടസ്നാനം ഇന്നാണ്.
അഞ്ചു പേരെ തൊട്ട് പറ ഇന്ന് 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 ഇന്നാണ് ഇന്നാണ് യേശുവിന്റെ നാമത്തിൽ നീ പ്രതീക്ഷിക്കേണ്ടത് ഇന്നാണ്, നീ പ്രാർത്ഥിക്കേണ്ടത് ഇന്നാണ്, ആ ക്യാൻസർ മറയേണ്ടത് ഇന്നാണ്, ആ എച്ച് ഐ വി പോസിറ്റീവ് ഉരുകി മാറേണ്ടത് ഇന്നാണ്, ആ പരാലിസിസ് രോഗി എഴുന്നേറ്റ് നടക്കുന്നത് ഇന്നാണ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇന്ന് സ്തോത്രം നിറവേറിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഘട്ടം ഘട്ടമായി വിടുതൽ ഉണ്ടാകും എന്ന് പറയുന്നവന് ഒരു കുഴപ്പവുമില്ല. അവന് പ്ലാറ്റ്ഫോമും ഉണ്ട്, അവന് കൈനിറയ പൈസയുമുണ്ട്, അവന് അലമാര നിറയെ വെള്ളയും വെള്ളയും ഉണ്ട്. ഓ സ്തോത്രം, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഇന്ന് എന്ന് യാദവൻ പറയുന്നു. സാത്താൻ അവനെ നോക്കി ബലേ ഭേഷ് എന്തൊരു ശക്തി എന്ന് പറയാറില്ല. അവനെ തകർക്കാൻ സാത്താൻ നോക്കുക. എപ്പോഴും എപ്പോഴും ഇന്നാണ് വിടുതൽ എന്ന് യാദവൻ പറയുമോ, പിശാച് അവനെതിരെ വാളോങ്ങും അല്ലെങ്കിൽ കല്ലെറിയും. സ്തോത്രം. ഇന്ന് എന്ന് ആര് പറയുന്നു, അവർക്കെതിരെ പ്രശ്നമുണ്ടാകും. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു ഇന്ന് ഈ തിരുവചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ, ഇന്ന് ഈ തിരുവചനത്തിന് നിവർത്തി വന്നു എന്ന് പറഞ്ഞ ഉടനെ, അതുവരെ ശാന്തമായിരുന്ന ജനത്തിന് മട്ടും ഭാവം മാറിയല്ലോ. അതുവരെ സ്തോത്രം പറഞ്ഞ് ആരാധിച്ചൊക്കെ ഇരുന്നവർ, അല്ലെങ്കിൽ അതുവരെ അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടവർ, പെട്ടെന്ന് അവരുടെ ഭാവം മാറി. സ്തോത്രം. അവനെ ഇതാ തള്ളി തള്ളി ആ ദേശത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ്. ഇന്ന് നിങ്ങൾ നസ്രയത്തിലേക്ക് പോയി സ്തോത്രം വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വലതുവശത്ത് ഒരു കിർക്കം തുക്കായ ഒരു മലയുണ്ട്. ആ മലയുടെ സ്തോത്രം ക്ലിഫിലേക്ക് യേശുവിനെ കൊണ്ടുപോയി, ആ മലയുടെ മണ്ടയ്ക്ക് കൊണ്ടുപോയി അവനെ താഴേക്ക് തള്ളിയിടുവാനായി നസ്രയത്തുകാർ ശ്രമിച്ചതായി സ്തോത്രം തിരുവചനം പറയുന്നു. ചരിത്രവും അങ്ങനെ ശരിവെക്കുന്നു. ആ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അവനെ താഴേക്ക് തള്ളിയിടുവാൻ സ്തോത്രം അതെ അവർ ശ്രമിച്ചു. എന്നാൽ വേദപുസ്തകം പറയുന്നു, പ്രിയ സഹോദരങ്ങളെ, ആരാണോ അവനെ തള്ളി പുറത്താക്കിയത്, ആരാണോ അവനെ തകർക്കാൻ നോക്കിയത്, ആ ദേശത്തിൽ ആ ദേശം അറിയപ്പെടുന്നത് അതേ നസ്രയനായ യേശുവിന്റെ പേരിലാണ്. ദേശം നിന്നെ ഛർദിക്കാൻ നോക്കിയെങ്കിൽ, ദേശം നിന്നെ തകർക്കാൻ നോക്കിയെങ്കിൽ, ദേശം നിനക്കെതിരെ പൊരുതിയെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ആ ദേശത്തിൽ നിന്റെ പേരിൽ ഒരു കൊയ്ത്ത് ദൈവം വച്ചിട്ടുണ്ട്. ദേശത്തിൽ നിന്ന് പിശാചിൽ നിന്ന് ഓടിപ്പാൻ നോക്കിയെങ്കിൽ, ഇൻ ജീസസ് നെയിം, ഏത് ദേശമാണോ നിന്റെ പെട്ടിയെടുത്ത് പോടാ എന്ന് പറഞ്ഞത് ആ ദേശാധിപതിയുടെ സിംഹാസനത്തെ ശൂന്യമാക്കി. സ്തോത്രം. അതെ, ദൈവത്തിൻ്റെ കൃപയാൽ എന്തോ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കുകയാണ്. ദേശം യേശുവിനെ തള്ളി, ദേശം യേശുവിനെ തള്ളിയെങ്കിൽ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നസ്രയത്ത് ഇന്നും പ്രസിദ്ധമായിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറ, എന്റെ പേരിൽ ദേശം അറിയപ്പെടും. പെട്ടെന്ന് പറഞ്ഞേ, നിങ്ങളുടെ പേരിലാണ് ദേശം അറിയപ്പെടുന്നത്. ഒന്ന്, സ്തോത്രം, യോസെഫ് അവനെ തള്ളി. രണ്ട്, നസ്രയത്തുകാർ അവനെ തള്ളി. നമ്പർ 3, മൂന്നാമത്, ജനക്കൂട്ടം യേശുവിനെ തള്ളി. സ്തോത്രം. ജനക്കൂട്ടം യേശുവിനെ തള്ളി. തിരുവചനം പറയുന്നു, ലൂക്കോസ് വിശേഷം 23, സ്തോത്രം 21, മർക്കോസ് വിശേഷം 15:13, ആവർത്തിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ജനം യേശുവിനെ തള്ളി. അയ്യോ, ജനത്തെ പിടിക്കാനായിട്ടാണ് ഇന്ന് പലരും നടക്കുന്നത്. ഫേസ്ബുക്കിൽ കൂടുതൽ ലൈക്സ് വേണം, സ്തോത്രം, അതെ, കൂടുതൽ കൈയടി വേണം, ജനത്തിന്റെ പിന്നാലെയാണ് ജനം ഓടുന്നത്. എന്നാൽ യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ജനത്തിന്റെ പിന്നാലെ ഓടാനല്ല, തൻ്റെ പിന്നാലെ വരാനാണ്. ജനം നല്ലതാണ്, ജനം നല്ലതാണ്, കാണാൻ നല്ല ചേലാണ്, ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. 4 സുവിശേഷങ്ങൾ ജനം കൂടിയതുപോലെ, അപ്പോസ്തല പ്രവൃത്തിയിൽ ജനം കൂടിയതുപോലെ ഈ അന്ത്യകാലത്തെ ദൈവസഭയിൽ ജനം കൂടും. ഒരു വ്യത്യാസമല്ല, ഫാലിയ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ഇന്നും കർത്താവ് യേശു തന്നെയാണ്. ജനക്കൂട്ടത്തിനെതിരെ ഞാൻ സംസാരിക്കത്തില്ല, ഞാൻ ജനക്കൂട്ടം വേണം എന്ന് പറയുന്നവനാണ്. ജനക്കൂട്ടം വേണമെന്ന് ഞാൻ പറയുന്നത് അത് വേദപുസ്തകത്തിൻ്റെ മാത്തമെറ്റിക്സ് ആണ്, അരിത്തമെറ്റിക്സ് ആണ്. വേദപുസ്തകത്തിൻ്റെ കണക്ക് ജനത്തെ ചെതറിപ്പിച്ചതല്ല, ജനത്തെ കൂട്ടിയവനാണ് കർത്താവ് യേശു. ഇനി ജനക്കൂട്ടത്തിനെതിരെ വല്ല അച്ചാച്ചനും ജനക്കൂട്ടം വേണ്ട, വേർപാടാണ്, വിശുദ്ധിയാണ് എന്ന് പറയുന്നെങ്കിൽ അവൻ ഉജാല ചൊട്ടുനീലത്തിൻ്റെ പരസ്യക്കാരനായിരിക്കും.
സ്തോത്രം വെള്ളയും വെള്ളയും എന്ന് പറഞ്ഞ് സ്തോത്രം അങ്ങനെ പറയുന്നവനാ. ഇനി യവന 40 അടി നീളം 20 അടി വീതിക്ക് കൂടുതൽ ജനത്തെ കൂട്ടാനുള്ള ചരക്ക് അവൻ ഇല്ലാത്തത് കൊണ്ട് അസൂയ കൊണ്ടാണ് അവൻ പറയുന്നത്. നിങ്ങൾ എന്താ എന്നെ ദയനീയമായി ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഞാനൊരു പരമാർത്ഥക്കാരനാണ്, ഉള്ളതുപോലെ പറയുന്നത് എൻ്റെ സ്തോത്രം സ്വതസിദ്ധമായ ശൈലിയായതുകൊണ്ട് ഞാൻ പറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അസൂയ കൊണ്ടല്ല പ്രസംഗിക്കേണ്ടത്, സ്തോത്രം ദൈവസ്നേഹത്തിലാണ് സുവിശേഷ വേല ചെയ്യേണ്ടത്. സുവിശേഷ ശബ്ദം എന്ന് പറയുന്നത് അസൂയയുടെ ശബ്ദമല്ല, കുതികാൽ വെട്ടിൻ്റെ ശബ്ദമല്ല, പകരം സ്നേഹത്തിൻ്റെ ശബ്ദമാണ്. സ്തോത്രം ഏറ്റവും കൂടുതൽ ജനത്തെ അന്ന് ആകർഷിച്ചത് യേശുവാണ്. നസ്രയത്തിൽ കർത്താവ് യേശുവിൻ്റെ കാലത്ത് 400 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 400 പേർ മാത്രമാണ് നസ്രയത്തിൽ യേശുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ യേശുവിൻ്റെ ക്രൂസേഡിൽ, യേശുവിൻ്റെ മീറ്റിങ്ങിന് പുരുഷന്മാർ മാത്രം 5000 ഉണ്ടായിരുന്നു. പുരുഷന്മാർ 5000 എങ്കിൽ സ്ത്രീകൾ 10000 ഉണ്ടായിരുന്നു. 10000 സ്ത്രീകളുണ്ടെങ്കിൽ ഈ പരുവത്തിനുള്ളതായ ആ തമ്മിൽ സംസാരിച്ച് ബഹളം ഉണ്ടാക്കി എൻ്റെ പ്രസംഗം വെള്ളത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ കുട്ടികളെ പ്രായത്തിലുള്ള 20000 പിള്ളേരും ഉണ്ടായിരുന്നു. കള്ളച്ചെറുക്കൻ, അവനറിയാം എവിടെയാണ് കൈയടിക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഞാനൊരു കാര്യം പറയാം, എൻ്റെ പ്രസംഗത്തിന് ഏതവനൊക്കെ ബഹളം ഉണ്ടാക്കുകയോ അവനെല്ലാവനും എന്നെ പോലെ പ്രസംഗിക്കും. കാരണം ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ചില ദൈവദാസന്മാർ, ദൈവദാസന്മാർ പിള്ളേർ വന്ന് ശപിക്കാറുണ്ട്, അവനും ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം, എനിക്ക് ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ യേശുവിൻ്റെ ജനക്കൂട്ടം നോക്ക്, 5000 പുരുഷന്മാർ, 10000 സ്ത്രീകൾ, 10000 കുട്ടികൾ, ഇതിനെയും കൊണ്ടാണ് കർത്താവ് സഞ്ചരിച്ചത്. ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ കർത്താവ് യേശു തന്നെയാണ്. സ്തോത്രം, യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പിലത്തെ ആഴ്ചകൾ നിങ്ങൾ നോക്കുമ്പോൾ 35000 പേർ കർത്താവ് യേശുവിൻ്റെ സ്തോത്രം ശുശ്രൂഷയിൽ സ്തോത്രം യേശുവിന്റെ പിന്നാലെ കടന്നു വന്ന അവർ പുരുഷാരമാണ്. യേശു കർത്താവ് സ്തോത്രം പുരുഷാരത്തെ കുറ്റം പറഞ്ഞില്ല. കാരണം യേശുവിനറിയാം ഇന്നത്തെ പുരുഷാരം നാളത്തെ സഭയാണ്. പൊട്ട് വെച്ച് വരുന്നത് കാണും, പൂ വെച്ച് വരുന്നത് കാണും. ഇറക്കി വിടല്, ഇറക്കി വിട്ടിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ബദലിൽ പണ്ടേ ഭൂതം സ്തോത്രം അലറി മാറുന്നതായ സമയത്തിന് കിലോ കണക്കിന് നല്ല അതേ പൂക്കൾ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റിയലി, നമ്മൾ ഇന്നലെയും തുടങ്ങിയതല്ല, 94 ഓഗസ്റ്റ് മുതലാണ് ഈ ബന്ധം തുടങ്ങിയത്. പിരിയാ ബന്ധമാണിത്, പിരിയാ ബന്ധമാണിത്. കരങ്ങൾ ഉയർത്തിയ സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം, അതെ, ഇന്ന് പൊട്ട് വെച്ച് വരുന്നതും നാ പൂ വെച്ച് വരുന്നതും നാളെ അങ്ങനെയല്ല വരുന്നത്. അർത്ഥം ഇന്നത്തെ പുരുഷാരം നാളത്തെ സഭയാണ്. തിരുവചനം അങ്ങനെ പറയുന്നു. സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവൃത്തികൾ കടന്നു വന്നപ്പോൾ പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000ത്തോളമായി. പുരുഷന്മാരുടെ എണ്ണം തന്നെ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000ത്തോളമായി. അതായത് അപ്പോസ്തല പ്രവൃത്തി 8:1 സ്തോത്രം, അതെ, അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും ചിതറിപ്പോയി എന്ന് പറയുമ്പോൾ അന്ന് മിനിമം യെരുശലേം ചർച്ചിൽ 25,000 പീപ്പിൾ, 25,000-ൽ അധികം പേർ വരുന്നതായ വലിയൊരു ജനസമൂഹമായിരുന്നു. അല്ലെങ്കിൽ ഒരു മെഗാ ചർച്ച ആയിരുന്നു യെരുശലേം ചർച്ച്. ഇന്ന് മെഗാ ചർച്ചിനെതിരെ സംസാരിക്കുന്ന അണ്ണന്മാർ യഥാർത്ഥത്തിൽ സഭാചരിത്രം കൂടെ വായിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാതെ 40 അടി നീളം 20 അടി വീതി എന്ന പെന്തിക്കോസ് ശവപ്പെട്ടിയിൽ നിൽക്കാതെ ദൈവത്തിന്റെ വചനവും അതിന്റെ യാഥാർത്ഥ്യവും കൂടെ തിരിച്ചറിയുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. സ്തോത്രം, അതെ, പുരുഷന്മാരുടെ എണ്ണം മാത്രം 5000ത്തോളം കൂടി വന്നു. 10,000-30,000 പേരോളം അന്ന് യെരുശലേം ചർച്ചിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശു ഈ ജനത്തെ ആകർഷിച്ചു, ജനത്തോട് വചനം പറഞ്ഞു, ജനത്തിന് സൗഖ്യം കൊടുത്തു, ജനത്തിന് ഇടയ്ക്കിടയ്ക്ക് അപ്പവും കൊടുത്തു. യേശു അവർക്ക് നന്മ തന്നെ ചെയ്തു നടന്നു. യേശു കർത്താവ് ജനത്തിന് നന്മ തന്നെ ചെയ്തു. അതാണ് യേശുവിൻ്റെ ദൗത്യം. അപ്പോസ്തല പ്രവൃത്തി 10:38 അവൻ നന്മ ചെയ്തും കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഒരിക്കൽ കൂടെ, നന്മ ചെയ്തും കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. പക്ഷേ യേശു ഈ ജനത്തിൽ ആശ്രയിച്ചില്ല. ഓ പോയി. യേശു ഈ ജനത്തിൽ ആശ്രയിച്ചില്ല, യേശു ഈ ജനത്തിൽ ഡിപ്പെൻഡ് ചെയ്തില്ല. കാരണം യേശു എന്തുകൊണ്ട് ഈ ജനത്തിൽ ആശ്രയിച്ചില്ല? കർത്താവിനറിയാം കാറ്റ് തിരിഞ്ഞ് വീശുമ്പോൾ ഇന്ന് ഹശന്ന പറയുന്ന ജനം നാളെ ക്രൂശിക്ക എന്ന് പറയും. അതുകൊണ്ട് നിന്റെ ആശ്രയം കാണുന്ന മണ്ഡലത്തിൽ ആകല്ല, നിന്റെ ആശ്രയം അദൃശ്യനായ കർത്താവിൽ തന്നെ ആയിരിക്കട്ടെ. ചിലർ കുതിരകളിൽ ആശ്രയിക്കും, ചിലർ രഥങ്ങളിൽ ആശ്രയിക്കും. എന്നാൽ ജയിക്കുന്ന നമ്മളോ
ദൈവമായ കർത്താവിൽ തന്നെ ആശ്രയിക്ക. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ജനക്കൂട്ടം സ്തോത്രം. യേശുവിന്റെ പിന്നാലെ കടന്നു വന്ന് ജനം കടന്നു വന്നപ്പോൾ ജനത്തിന് കർത്താവ് നന്മ ചെയ്തു. വല്ലവരും കയ്യിൽ നോക്കരുത്, സ്വന്തം കൈ നോക്കി പറഞ്ഞാട്ടെ, ഇത് നന്മ ചെയ്യുന്ന കരങ്ങൾ. പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഇത് നന്മ ചെയ്യുന്ന കരങ്ങളാണ്, ഇത് നന്മ ചെയ്യുന്ന കരങ്ങളാണ്. സ്തോത്രം. അതെ, നന്മ ചെയ്യാനായി മാത്രമാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നിന്നെ അംഗീകരിക്കാത്തവരുണ്ടായിരിക്കും, നിന്നെ നിനക്ക് നേരെ വിരൽ ചൂണ്ടുന്നവർ കാണും. ഓ സ്തോത്രം, നിനക്ക് നേരെ നിറം പിടിച്ച കള്ള കഥകൾ പ്രചരിപ്പിക്കുന്നവരുണ്ടാകും. പക്ഷേ എങ്കിലും നീ അവർക്ക് ചെയ്യേണ്ടത്, ആസ് എ മാൻ ഓഫ് ഗാഡ് ആൻഡ് വുമൺ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ പൈതലായി ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന നീ അവർക്ക് നന്മയാണ് ചെയ്യേണ്ടത്. പണ്ട് ഒരു സിനിമാക്കാരൻ്റെ വീട്ടിൽ സ്തോത്രം, ഞാൻ സ്തോത്രം അതേ കടന്നു പോയപ്പോൾ അവിടെ 10-25 പേരിങ്ങനെ ക്യാമ്പ് ചെയ്തൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ 10-25 പേര് ക്യാമ്പ് ചെയ്തൊക്കെയാണ്. ഞാൻ ചോദിച്ചു, സ്തോത്രം എന്തിനാണ് ഇവർ ക്യാമ്പ് ചെയ്യുന്നത്? ആ പറഞ്ഞത് ഒരു സിനിമാ കഥ എഴുതാനാ. ഓഹോ, എഴുതി തീർന്നില്ലയോ? 2 കൊണ്ട് സിനിമാ കഥ എഴുതുക, എൻ്റെ കൺക്ലൂഷൻ അങ്ങ് ശരിയാകുന്നില്ല. എൻ്റെ കൺക്ലൂഷൻ ശരിയാകാത്തത് കൊണ്ട് ഞങ്ങളെങ്ങനെ ക്യാമ്പ് ചെയ്ത്? സ്തോത്രം, അതേ കരിമീനും കള്ളും ഒക്കെ കുടിച്ച് ആ സിനിമാക്കാർ കഥ എഴുതുകയാണ്. സ്തോത്രം, കഥ എഴുതുക. ഞാൻ അയാളോട് ഇപ്രകാരമാണ് പറഞ്ഞത്, എൻ്റെ പൊന്ന സഹോദര, സ്തോത്രം, അതേ നിങ്ങൾ എവർക്കല്ലേ ഈ കഥകൾ അറിയാത്തത്? ഒരു 10 പെന്തിക്കോസുകാരെ വിളിച്ച് ചോദിക്കുക, എത്ര കഥകൾ വേണം, എത്ര കഥകൾ വേണം. ചത്തവൻ്റെ കഥകൾ, ജീവിച്ചിരിക്കുന്ന കഥകൾ. അർത്ഥം, ബോളിവുഡ് തുളഞ്ഞാലും ഹോളിവുഡ് തുളഞ്ഞാലും നമുക്കെതിരെ കള്ളം, സ്തോത്രം, അതെ, നമുക്കെതിരെ കഥകൾ എഴുതുന്നവർ ക്രൗഡിലുണ്ടായിരിക്കും. കല്ലെറിയുന്നവൻ ക്രൗഡിലുണ്ടായിരിക്കും. ഇന്ന് ഹോസന പറയുന്നവൻ നാളെ ക്രൂശിക്ക എന്ന് പറയും. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ പിടുത്തം ജനത്തിലല്ല, നിന്റെ പിടുത്തം ദൈവത്തിൽ തന്നെ ആയിരിക്കട്ടെ. യേശു കർത്താവ് അവരെ സൗഖ്യമാക്കി. യേശു അവർക്ക് നന്മ ചെയ്തു. യേശുവിനറിയാം, ഇവന്മാരെല്ലാം എന്നെ ക്രൂശിക്ക എന്ന് പറവാൻ വേണ്ടി പോകുകയാണ്. പക്ഷേ എങ്കിലും എൻ്റെ ദൗത്യം, പിതാവായ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നന്മ ചെയ്യുന്നത്. ആ ജനം അവനെ തള്ളി. ജനം നിങ്ങളെ തള്ളുമ്പോൾ വാടിപ്പോകല്ല. കാരണം നിങ്ങളെ വിളിച്ചവൻ ജനമല്ല, നിങ്ങളെ വിളിച്ചവൻ മനുഷ്യനല്ല, നിങ്ങളെ വിളിച്ചവൻ സർവശക്തനായ ദൈവം മാത്രമേ. രണ്ട് കരങ്ങൾ കടിച്ച് ഒരിക്കലും തള്ളിക്കളയാത്ത കർത്താവിന് നന്ദി പറഞ്ഞ് ശക്തിയോടെ 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 പരാശക്തിയോടെ യേശുവിൽ നിന്ന് നന്മ പ്രാപിച്ച് സൗഖ്യം അനുഭവിച്ച് അപ്പം തിന്ന് അതേ അത്ഭുതം കണ്ട് നടന്നതായ പുരുഷാരം യേശുവിനെ തള്ളി. 3 കൂട്ടർ യേശുവിനെ തള്ളിയതായി ഞാൻ പറഞ്ഞു. 1 യോസെഫ്, 2 സ്തോത്രം നസ്രേത്തുകാര്, 3 ജനം. 4 ഞാൻ പറയട്ടെ, സ്വന്തം ജനം യേശുവിനെ തള്ളി. സ്വന്തം ജനം, സ്തോത്രം. ജനത്തിൽ ജാതികളും ഉണ്ടായിരുന്നല്ലോ, പുരുഷാരത്തിൽ ജാതികളുണ്ടായിരുന്നല്ലോ. സ്വന്തം ജനം യേശുവിനെ തള്ളി. യേശുവിന്റെ സ്വന്തം ജനം ആരാ പറഞ്ഞാട്ടെ? ഓ, ശബ്ദം ഉയർത്തി. യേശുവിന്റെ സ്വന്തം ജനമാരാണ്? യഹൂദന്മാരാണ്. സ്തോത്രം. യോഹന്നാൻ 1:11 പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാൻ സുവിശേഷം 10:22-42 വരെ വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതെ, സ്വന്തം ജനമാകുന്ന യഹൂദന്മാർ യേശുവിനെ തള്ളി. ഹേ, നിങ്ങളുടെ സ്വന്തം ജനം, സ്തോത്രം, നിങ്ങളെ തള്ളുമ്പോൾ, നിങ്ങളുടെ ഓൺ റിലേറ്റീവ്സ് നിങ്ങളെ തള്ളുമ്പോൾ അതിശയിക്കരുത്. കാരണം എന്താ? സ്തോത്രം, അത് യേശുവിന് സംഭവിച്ചു. നിങ്ങളുടെ അങ്കിൾ നിന്നെ തള്ളിയെങ്കിൽ, നിന്റെ ആൻറ്റി, നിന്റെ കസിൻസ്, നീ സ്നാനപ്പെട്ടത് കൊണ്ട്, നീ ദൈവകൃപയിലേക്ക് വന്നത് കൊണ്ട്, സ്തോത്രം, അതെ, നിന്നെ തള്ളിയെങ്കിൽ, അയ്യോ അവരെല്ലാം എന്നെ തള്ളി, ഞാൻ മാത്രം പാപം എന്ന് പറഞ്ഞ് ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ നീ ഒരിക്കലും ഇരിക്കരുത്, യേശുവിൻ്റെ നാമത്തിൽ. കാരണം ഇത് തള്ളുന്ന ലോകമാണ്. ഈ തള്ളുന്ന ലോകത്ത്, നിന്നെ അംഗീകരിക്കാത്ത ലോകത്ത് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരണ്ട് എന്നോട് പറഞ്ഞു പൊന്മുടി പോയപ്പോ? എത്ര പേർ പൊന്മുടി കേട്ടിട്ടുണ്ട്? കരങ്ങൾ ഉയർത്തിയാട്ടെ. പൊന്മുടി, മുൾമുടിയല്ല, പൊന്മുടി. യെസ്, പൊന്മുടി. പൊന്മുടി എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തിന്റെ അടുത്തുള്ളതായ ഹിൽ സ്റ്റേഷനാണ്. അവിടെ ഇങ്ങനെ, സ്തോത്രം, ഞങ്ങളൊരു മെഡിക്കൽ ക്യാമ്പിനോ മറ്റോ പോയപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നതായ ആരണ്ട് എന്നോട് പറഞ്ഞു, എനിക്കറിയത്തില്ല സത്യമാണോ എന്ന്. അവനൊര്, സ്തോത്രം, അതെ, കൊരങ്ങന്റെ കാര്യമാ പറഞ്ഞ. ഈ ബന്ധുക്കളുടെ കാര്യം എനിക്കറിയത്തില്ല. സ്തോത്രം, അതെ, അവന് ആ കൊരങ്ങന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. ബ്രദർ കണ്ടോ, ഈ ഒറ്റയ്ക്കുള്ള കൊരങ്ങനെ കണ്ടോ, ഒറ്റയ്ക്ക്, അവനെ കൂട്ടത്തിൽ ചേർക്കാത്തത്,
ബ്രദറാണ്. ഞാൻ ചോദിച്ചു, എന്താ ബ്രദർ അവൻ കൂട്ടത്തിൽ ചേർക്കാത്ത, അവൻ മലയാളം മീഡിയമാണോ പഠിക്കുന്നത്, മറ്റുള്ള കുരങ്ങന്മാരും? സ്തോത്രം പറഞ്ഞ അങ്ങനെയല്ല, കുരങ്ങനൊരു പ്രത്യേകതയുണ്ട്. കുരങ്ങൻ കൂട്ടിക്കുരങ്ങനായിരിക്കുമ്പോൾ ഒരു മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് അവൻ ചാടുവാനായിട്ടൊരു ടെസ്റ്റ് വെക്കാറുണ്ട് പോലും. എനിക്കറിയത്തില്ല, ഞാൻ കുരങ്ങനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല, ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ സംസാരിക്കാൻ എനിക്ക് സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കുരങ്ങനെ കൊണ്ടുവന്ന് ഒരു സൈഡിലെടുത്തിട്ട് ആ സഹോദരൻ പറഞ്ഞതാണ്, വിശുദ്ധ വിവരങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവനോട് വീണ്ടും ചോദിക്കാം. അവൻ പറഞ്ഞതാണ്, ഒരു സൈഡിൽ നിന്ന് കുരങ്ങനെ അടുത്ത മരക്കൊമ്പിലേക്ക് ഇങ്ങനെ ചാടുവാൻ വേണ്ടി സ്തോത്രം അത് നിയോഗിക്കും. അപ്പോൾ അത് ചാടുമ്പോൾ ആ മരത്തിൻ കൊമ്പിൽ അത് ചാടി പിടുത്തം കിട്ടുകയാണെങ്കിൽ അതിനെ കൂട്ടത്തിൽ ചേർക്കും. പിടുത്തം കിട്ടാതെ സംഭവം താഴെ പോകുകയാണെങ്കിൽ ചാട്ടത്തിൽ പിഴച്ചവനെ അത് അറിയാമോ? എങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞേനെ. ഹല്ലേലൂയ. ചാട്ടത്തിൽ പിഴച്ചവനെ കൂട്ടത്തിൽ ചേർക്കത്തില്ല. അതുകൊണ്ടാണ് അവർ നിന്നെ ആ കല്യാണത്തിന് വിളിക്കാത്തത്. അതുകൊണ്ടാണ് അവരാ പാലുക ആ എന്തുവാ ആ ഹൗസ് വാമിങ്ങിന് നീ പോയപ്പോൾ സ്തോത്രം അതെ അവർ നിന്നോട് ഹൃദ്യമായി സംസാരിക്കാത്തത്. നിന്നെ അവർ തിരസ്കരിച്ചു. സ്വന്തം ജനം നിന്നെ തിരസ്കരിച്ചെങ്കിൽ നിൻ്റെ ഹൃദയത്തിൻ്റെ പിടപ്പും ആ നനഞ്ഞ കണ്ണും ആ മുറിവും നിന്റെ കർത്താവിന് നന്നായിട്ടറിയാം. യേശു പറയ മക്കളെ, ഇത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. ഞാൻ സ്വന്തം ജനത്തിലേക്കാണ് വന്നത്. അവൻ്റെ പ്രമാണം അനുസരിച്ചാണ് ഞാൻ വന്നത്. സ്തോത്രം, പ്രമാണം നൽകിയ ദൈവമായാണ് ഞാൻ വന്നത്. പക്ഷേ അവൻ്റെ ഐഡിയോളജി അനുസരിച്ചല്ല ഞാൻ വന്നത്. സ്തോത്രം, ഞാൻ എൻ്റെ വിധത്തിലാണ് വന്നത്, എൻ്റെ പദ്ധതി പ്രകാരമാണ് ഞാൻ വന്നത്. പക്ഷേ അവർ എന്നെ അംഗീകരിച്ചില്ല. ഇതാണ് ദൂത്. സ്തോത്രം, എന്നാൽ അവരെന്നെ അംഗീകരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നെ അംഗീകരിക്കുന്ന ഒരു പിതാവുണ്ട്. അന്ന് ഞാൻ വന്നപ്പോൾ അവരെന്നെ അംഗീകരിച്ചില്ല. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ ഒരിക്കൽ കൂടെ വീണ്ടും വരുന്നുണ്ട്. ഒരിക്കൽ കൂടെ സ്തോത്രം, അന്ന് വന്നപ്പോൾ അവരെന്നെ അംഗീകരിച്ചില്ല, പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ വീണ്ടും വരുന്നുണ്ട്. അർത്ഥം, തള്ളിയവരുടെ നടുവിൽ നിനക്കൊരു തിരിച്ചു വരവുണ്ടെന്ന്. ഒരു നാല് പേരെ തൊട്ട് പറഞ്ഞേ, നിങ്ങൾക്കൊരു തിരിച്ചു വരവുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ, നിങ്ങൾക്കൊരു തിരിച്ചു വരവുണ്ട്. നിങ്ങൾക്ക് ഒരു തിരിച്ചു വരവുണ്ട്. ആ കല്യാണത്തിന് വിളിക്കാത്തവർ, ആ തമ്മിൽ സംസാരിക്കാത്തവർ, രക്തബന്ധത്തിൽപ്പെട്ടവരാണ്. ചാട്ടത്തിൽ പിഴച്ച കുരങ്ങനെ കൂട്ടത്തിൽ ചേർക്കാത്തതുപോലെ കൂട്ടത്തിൽ ചേർക്കാതെ പുറം കൈകൊണ്ട് തട്ടിമാറ്റിയിട്ട ആ ജനത്തിൻ്റെ നടുവിൽ യേശുവിൻ്റെ നാമത്തിൽ ആൾ മാറിയവനായി, അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നവനായി, നിനക്കൊരു തിരിച്ചു വരവ്, നിനക്കൊരു തിരിച്ചു വരവ് അവൻ നൽകുവാൻ വേണ്ടി പോകുന്നു. എസ്കറ്റോളജിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ, നിത്യതയുടെ ഭാഷയിൽ പറഞ്ഞാൽ, അതിൻ്റെ പേര് മേഘ പ്രത്യക്ഷതയല്ല, അതിൻ്റെ പേരാണ് മഹത്വ പ്രത്യക്ഷത. എന്നെ പോലെയുള്ളൊരു ദൈവദാസന് ദൈവത്തിൻ്റെ സഭയിൽ കയറി വന്നാൽ നീ തൂത്തുക്കുടി വഴി ലണ്ടനിൽ പോകും എന്ന് പറയാനല്ല ദൂത്, നിന്നെ എങ്ങനെ നിത്യതയിൽ എത്തിക്കാം എന്നതാണ് എൻ്റെ മേലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ ദൗത്യം. അതുകൊണ്ട് യേശു കർത്താവ് മേഘ പ്രത്യക്ഷതയ്ക്ക് വരുന്നുണ്ട്. ആർക്കു വേണ്ടി? രക്ഷിക്കപ്പെട്ട് വേർപാടിലും സത്യത്തിലും ആത്മാവിലും സത്യത്തിലും ദൈവത്തിൽ ആരാധിക്കുന്നതായ ദൈവത്തിൻ്റെ സഭയ്ക്ക് സഭയെ ചേർപ്പാൻ അവൻ മേഘപ്രത്യക്ഷതയിൽ കടന്നു വരുമ്പോൾ, രണ്ടാമത് സ്വന്തത്തിലുള്ള ജനത്തെ ഞെട്ടിപ്പിപ്പാൻ, അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ രണ്ടാമതായി അവൻ വരുന്നതായ വരമാണ് മഹത്വ പ്രത്യക്ഷത. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, മഹത്വ പ്രത്യക്ഷത. യേശുവിൻ്റെ നാമത്തിൽ മേഘപ്രത്യക്ഷത രഹസ്യപരമെങ്കിൽ, രണ്ടാമത്തത് അത്രയും മഹത്വ പ്രത്യക്ഷത. അത് അവർക്കൊരു സർപ്രൈസാണ്. ഞാൻ നീയുമായ ബന്ധത്തിൽ പറയട്ടെ, നിന്റെ തള്ളിയ കുടുംബക്കാർക്ക് നീ ഒരു സർപ്രൈസ് ആയിരിക്കും. ഓ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കഴിഞ്ഞ ആഗസ്റ്റിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് മലയാളിക്കൊരു നെഗറ്റീവ് സർപ്രൈസ് ആയിരുന്നെങ്കിൽ, നിന്റെ ബന്ധുക്കൾക്ക് എൽഷഡായി എന്ന കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, നീ ഒരു പോസിറ്റീവ് സർപ്രൈസ് ആയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ.
സ്തോത്രം. നീ ഒരു പോസിറ്റീവ് സർപ്രൈസ് ആയിരിക്കും. മഹത്വ പ്രത്യക്ഷതയ്ക്കായി കർത്താവ് യേശു ക്രിസ്തു ഒരുമലയുടെ മുകളിൽ നിൽക്കും. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇന്നൊരു കുട്ടി മന്ദിരം അവിടെയുണ്ട്. അവിടെ നിന്നാണ് കർത്താവ് യേശു സ്തോത്രം മേലേക്ക് പോയത്. അവിടേക്ക് കർത്താവ് യേശു സ്തോത്രം അദ്ദേഹം മടങ്ങി വന്ന് നിൽക്കും. ഓ, യെശയ്യാവ് പറയുകയാണ്, സകല പർവ്വതങ്ങളുടെയും സ്ഥാനം തെറ്റുന്ന ഒരു നിൽപ്പായിരിക്കും അത്. കർത്താവ് യേശു ഇറങ്ങി നിൽക്കുമ്പോൾ സകല പർവ്വതങ്ങളുടെയും സ്ഥാനം തെറ്റും. സകല പർവ്വതം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തിരുവനന്തപുരം പട്ടണത്തിനടുത്ത് മൂക്കുന്നി മല എന്ന് പറയുന്ന ഒരു കുട്ടി മലയുണ്ട്. അതുൾപ്പെടെയുള്ള സകലത്തിൻ്റെ സ്ഥാനം തെറ്റും. ഏതോ ഇടുക്കിക്കാർ എന്നെ തുറിച്ചു നോക്കി. അവർ ചോദിക്കുന്നു, അപ്പൊ മുല്ലപ്പെരിയാറിന്റെ കാര്യമോ? ഞാൻ പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടാത്തത്, അതിൻ്റെ താഴെ സ്തോത്രം കയ്യടിച്ച് അന്യഭാഷ പറയുന്ന കുറച്ച് ദൈവമക്കൾ ഉള്ളിടത്തോളം കാലം സ്തോത്രം അത് പൊട്ടിപ്പോകത്തില്ല. കാരണം നീയാണ് ലോകത്തിന്റെ വെളിച്ചം, നീയാണ് ലോകത്തിന്റെ ഉപ്പ്. യേശു കർത്താവ് സ്തോത്രം അതി ഒരു മലയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ സകല പർവ്വതങ്ങൾക്കും സ്ഥാനം തെറ്റും. സകല പർവ്വതങ്ങളും നിരപ്പാകുമെന്നൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നു. സ്തോത്രം അതേ ആ പർവ്വതം, അതായത് ഒരു മല രണ്ടായി സ്തോത്രം വിഘടിപ്പിക്കും. നിങ്ങൾക്കറിയാം സെഖര്യ 13, രണ്ടായി വിഘടിപ്പിച്ചിട്ട് രണ്ടായി വിഭജിക്കപ്പെട്ടിട്ട് അവിടെ പുതിയൊരു വഴി ഉണ്ടാകും, പുതിയൊരു വഴി ഉണ്ടാകും. കേക്കണം കേക്കണം, CNN, BBC, ABC, NBC, ഏഷ്യാനെറ്റ്, മലയാള മനോരമ TV, ചാനൽ 24, സീ ന്യൂസ്, സകല ലൈവ് ടെലികാസ്റ്റായി ലോകം മുഴുവൻ കാണിക്കുക. ലൈവ് ടെലികാസ്റ്റായി കാണും. ആരോ ഉത്സാഹത്തോടെ പറയുന്നു, അപ്പൊ എന്റെ ലിവിംഗ് റൂമിൽ ഇരുന്ന് അത് കാണാം. അല്ലേ, നീ കണ്ടോ? പക്ഷെ ഞാൻ കാണത്തില്ല, ഞാൻ TV കാണത്തില്ല, ഞാൻ TV കാണത്തില്ല, ഞാൻ TV കാണത്തില്ല, ഞാൻ നേരിട്ടേ കാണത്തുള്ളൂ. സ്തോത്രം, ഞാൻ കർത്താവിന്റെ പിന്നിൽ നിന്നേ കാണത്തുള്ളൂ. എന്റെ മുമ്പിൽ എന്റെ നേതാവ് നടക്കും. എന്റെ നേതാവ് മരിച്ചുപോയ കേക്കർനാകനല്ല, ഈ കെ നാനാരല്ല, മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തിയ കർത്താവ് യേശു. ദാവീദ് ഗോത്രത്തിന്റെ സ്തോത്രം, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ. ഹല്ലേലൂയ സ്തോത്രം. അവൻ ഒലിവുമലയുടെ ഒലിവുമലയിൽ ഇറങ്ങി നിൽക്കും. ആ ഒലിവുമല രണ്ടാകും. ആ ഒലിവുമല രണ്ടാകുമ്പോൾ അവിടെ വലിയൊരു വഴി ഉണ്ടാകും. ആ പുത്തുപുത്തൻ ഹൈവേയിലൂടെ അവൻ യെരുശലേമിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ വഴിയിലൂടെ അവൻ നടക്കുകയാണ്. ആരും നടന്നിട്ടില്ലാത്ത പുതിയ വഴിയിലൂടെ അവൻ നടക്കുന്നത്. ആരും കിടന്നിട്ടില്ലാത്ത ഗർഭപാത്രത്തിൽ നിന്നാണ് അവൻ ഈ ലോകത്തിലേക്ക് വന്നത്. ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയിലാണ് അവൻ യാത്ര ചെയ്തത്. ആരും വച്ചിട്ടില്ലാത്ത കല്ലറയിലാണ് അവൻ അടക്കം ചെയ്തത്. ആരും നടന്നിട്ടില്ലാത്ത വഴിയിലൂടെ രാജാധി രാജാവായി, കർത്താധി കർത്താവായി, ദൈവാധി ദൈവമായി യേശു കർത്താവ് നടന്ന് ഇതാ മുന്നിലേക്ക് കടന്നു പോകുന്നു. Hallelujah. അപ്പോഴാണ് വേദപുസ്തകം പറയുന്നത്, അവരെ കുത്തിയവരൊക്കെയും അവരുടെ കുത്തിയവങ്കിലേക്ക് അവർ തിരിഞ്ഞു നോക്കും എന്ന്. അവനെ കുത്തിയവനുണ്ടല്ലോ, സ്തോത്രം, അവൻ തിരിഞ്ഞു നോക്കും. ഓ, കുനിഞ്ഞു നോക്കും എന്നല്ല ബൈബിൾ പറയുന്നത്. ഒരു ടെക്സ്റ്റിൽ ഞാൻ കണ്ടത്, തല ഉയർത്തി നോക്കും. നിന്റെ കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയവർ കാണും, മുന്നിൽ നിന്ന് കുത്തിയവർ കാണും. ദൂത ഇതാണ് റിജക്ഷൻ. നിന്നെ തള്ളിയത് കൊണ്ട് പിന്നിൽ നിന്ന് കുത്തിയവർ, നിന്നെ തള്ളിയത് കൊണ്ട് മുന്നിൽ നിന്ന് കുത്തിയവർ, നിന്നെ അവർ നോക്കുന്നത് ഒരു കാരണവശാലും കുനിഞ്ഞല്ല നോക്കുന്നത്, നിന്നെ അവർ തല ഉയർത്തി നോക്ക്. ഇൻ ജീസസ് നേ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിന്നെ തള്ളിയിട്ട് വിവിധ വശങ്ങളിൽ അവർ നിന്നെ കുത്തിയവരായിരിക്കും. സ്വന്തം ജനം നിന്നെ കുത്തി വേദനിപ്പിച്ചു എങ്കിൽ ഒരിക്കലും അവിടെ മുമ്പിൽ നീ താഴേക്കല്ല. ദൈവത്തിന്റെ കൃപയാൽ അവിടെ നടുവിൽ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുന്നു, ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് നടുവിൽ അവരിതാ മടങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം, അന്ന് വന്നത് ആശാരിയായിട്ടാണ്, പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്നത് രാജാവായിട്ടാണ്, ഇപ്പൊ വന്നിരിക്കുന്നത് രാജാവായിട്ടാണ്. അന്ന് അവൻ രാജാവായി ആ യെരുശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നിന്ന് പുതിയ നദി ഉളവാകും. കഴിഞ്ഞിടയ്ക്ക് യൂട്യൂബിൽ നിങ്ങൾ കണ്ടു കാണും, സ്തോത്രം, മരുഭൂമിയിൽ നദികൾ ഉണ്ടാകുന്നു എന്ന്. എത്രയോ വാസ്തവമാണ്. മരുഭൂമിയിൽ ഒരു നദി ഉളവാകും. കാരണം പർവ്വതങ്ങൾ മുഴുവൻ സ്ഥാനം തെറ്റിയപ്പോൾ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു ഉറവ ഇതാ പുറപ്പെടുകയാണ്. ആ ഉറവ ഒഴുകി 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 ഞങ്ങളെ തൊട്ടപ്പുറത്ത് കിടക്കുന്നതായ ചാവ് കടലിൽ സ്തോത്രം അത് പ്രവേശിക്കുകയാണ്. ഒരു ദൂതിലേക്ക് ഞാൻ വരികയാണ്. ആ ചാവ് കടലിൽ ഇന്ന് ഒരൊറ്റ സ്തോത്രം ജീവികൾ പോലും ഇല്ല. സകലതും സ്തോത്രം അതെ ശൂന്യമായി കിടക്കുന്നു. ജീവജാലങ്ങൾ ചാവ് കടലിൽ ഇല്ല. എന്നാൽ യേശു കർത്താവ് രാജാതി രാജാവ്
രാജാവായി കർത്താതി കർത്താവായി ആയിരം ആണ്ട് ഈ ലോകത്തിൽ സ്തോത്രം ഭരണം ചെയ്യുമ്പോൾ ഈ ഭൂപ്പരപ്പിൽ ചത്തുകിടക്കുന്ന ഒരു കടൽ കാണത്തില്ല, ചാവുകടൽ കാണത്തില്ല, ചലിക്കുന്ന പ്രാണികൾ അന്നവിടെ ജീവിച്ചിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ദൈവജനമേ, എന്നാൽ നിനക്കും എനിക്കും ജീവൻ, നിനക്കും നിനക്കും ജീവൻ വ്യാപരിക്കുന്നത് യേശു അന്ന് വരുമ്പോഴല്ല. ഒരിക്കലും സ്തോത്രം അത് അന്ന് ഒരു നാളിൽ നമുക്ക് ജീവൻ വരും എന്ന് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ജീവൻ നാളെയല്ല, മറ്റന്നാളല്ല, അടുത്ത വർഷമല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്നാണ് രക്ഷാദിവസം, ഇന്നാണ് വിടുതൽ, ഇന്നാണ് ജീവൻ. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, പോയി എൻ്റെ ജനത്തോട് പറ അവിടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ചത്തുകിടക്കുന്ന സകലത്തിലേക്കും എൻ്റെ ജീവജലത്തെ ഞാനിതാ പകരുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വായി തുറന്ന ദൈവജനം ദൈവത്തെ സ്തുതിക്കട്ടെ. ചത്തുകിടക്കുന്ന സകലത്തിലേക്കും ജീവൻ, 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 ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ. കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച്, അധരങ്ങളെ തുറന്ന് ദൈവത്തിൻ്റെ ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചത്തുകിടക്കുന്നതിൽ ദൈവിക ജീവൻ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് യേശു മടങ്ങി വന്ന് സ്തോത്രമതി ആയിരം ആണ്ട് അവിടെ ഭരിക്കുമ്പോൾ അന്ന് അവനെ തള്ളിയതായ യഹൂദന്മാരുടെ നടുവിൽ അവരിതാ രാജാധി രാജാവായി കർത്താധി കർത്താവായി ഇരിക്കുകയാണ്. കാരണം അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവരെ കൈക്കൊണ്ടില്ല. ഇൻ ജീസസിനെ തള്ളിയതായ ജനത്തിന്റെ നടുവിൽ ദൈവം തന്നെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. ചോദ്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? കൈവിടലുകൾ ദൈവം മാത്രമല്ല, സ്തോത്രം. ഒന്നാമത് യോസഫെ കൈവിട്ടു, രണ്ടാമത് സ്വന്തം ജനം കൈവിട്ടു, മൂന്നാമത് സ്തോത്രമതേ അവൻ്റെ സ്തോത്രമതേ സ്വന്തം ജനമാകുന്ന യഹൂദന്മാർ യേശുവിനെ കൈവിട്ടു. നാലാമതായി ഞാൻ പെട്ടെന്ന് പറയട്ടെ, നാലാമത് സ്തോത്രം അതെ, മൂന്നാമതായി ജനക്കൂട്ടവനെ കൈവിട്ടു, നാലാമത് സ്വന്തം ജനം കൈവിട്ടു. ആവർത്തിച്ച് സ്തോത്രം. ഒന്നാമത് പിതാവായ യോസഫ് അവനെ കൈവിട്ടു, രണ്ട് നാസ്രേത്തുകാർ കൈവിട്ടു, മൂന്നാമത് ജനക്കൂട്ടം യേശുവിനെ കൈവിട്ടു, നാലാമത് സ്തോത്രം യഹൂദന്മാർ യേശുവിനെ കൈവിട്ടു, അഞ്ചാമത്തെ കൈവിടൽ എന്ന് പറയുന്നത് ശിഷ്യന്മാർ യേശുവിനെ കൈവിട്ടു, ശിഷ്യന്മാർ യേശുവിനെ കൈവിട്ടു. എല്ലാ കർത്താവിൻ്റെ ശിഷ്യന്മാരെ കരങ്ങൾ ഉയർത്തിയാട്ടെ, കർത്താവിൻ്റെ സകല ശിഷ്യന്മാരെ കരങ്ങൾ ഉയർത്തിയാട്ടെ, കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ബദേൽ ദൈവസഭയിൽ വിശ്വാസികൾ കുറവാണ്, ശിഷ്യന്മാർ കൂടുതലാണ്. സ്തോത്രം. കാരണം വിശ്വാസികൾ ആയി ആർക്കുമാകാം? സാത്താൻ പോലും ഭാഗികമായൊരു വിശ്വാസിയാണ്, കാരണം അവൻ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു. സ്തോത്രം. വിശ്വസിക്കുന്നത് ആർക്കും വിശ്വസിക്കാം, പക്ഷേ അച്ചടക്കമുള്ളവനാണ്. സ്തോത്രം. അച്ചടക്കമുള്ളവനാണ് ആര്? സ്തോത്രം. ശിഷ്യൻ. സാത്താൻ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. അതുകൊണ്ട് സ്തോത്രം. അതെ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതായതുകൊണ്ട് വിശ്വാസിയാണോ? വിശ്വാസത്തിന് തക്കതായ ഒരു സ്തോത്രം പ്രവൃത്തിയുണ്ട്. കേട്ടവർ ആമേൻ പറ. യെസ്, വിശ്വാസിയെ കണ്ടാൽ തിരിച്ചറിയാം. കാരണം സ്തോത്രം. വിശ്വാസികൾ നിശ്ചയമായി ആത്മാവിൻ്റെ ഫലം ഉണ്ടായിരിക്കും. സ്തോത്രം. മാനസാന്തരത്തിൻ്റെ ഫലം വിശ്വാസിക്ക് ഉണ്ടായിരിക്കും. ആമേൻ. എന്നാൽ സ്തോത്രം. സഭയിലേക്ക് നോക്ക്, സഭയിൽ രക്ഷിക്കപ്പെടാത്തവർ സ്തോത്രം അതെ കർത്താവിനെ അന്വേഷിച്ച് എത്താറുണ്ട്. സഭയിൽ വിവിധ കാറ്റഗറിയിൽ പെട്ടതായ ആൾക്കൂട്ടം കടന്നു വരാറുണ്ട്. സ്തോത്രം. അതെ, സഭയിൽ അവിശ്വാസികളായി രക്ഷിക്കപ്പെടാത്തവരായി ദൈവവചനം കേൾപ്പാൻ വേണ്ടി വരുന്നവരുണ്ടായിരിക്കാം, രക്ഷിക്കപ്പെട്ടവരുണ്ടായിരിക്കാം, വിശ്വാസികളുണ്ടായിരിക്കാം, പിന്നെ സ്തോത്രം അതെ വിശുദ്ധന്മാർ ഉണ്ടായിരിക്കാം, അതുപോലെ ദൈവത്തിൻ്റെ സഭയിൽ സ്തോത്രം ദൈവത്തിൻ്റെ മക്കളുണ്ടായിരിക്കാം. അങ്ങനെ പല കാറ്റഗറി നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. അതിൻ്റെ ഏറ്റവും നിൽക്കുന്നതാണ് ശിഷ്യന്മാർ, ഡിസൈപ്പിൾസ്, ശിഷ്യന്മാർ. ശിഷ്യന്മാരുടെ പ്രത്യേകത, ശിഷ്യന്മാരുടെ പ്രത്യേകത ഡിസിപ്ലിൻ, അച്ചടക്കം ഉള്ളവനാണ് സ്തോത്രം അതി ശിഷ്യന്മാർ. സ്തോത്രം. അച്ചടക്കം ഉള്ളവരാണ് ശിഷ്യന്മാർ. ശിഷ്യന്മാർക്ക് അച്ചടക്കം ഉണ്ടായിരിക്കുന്നു. അഥവാ കർത്താവിൻ്റെ നിയോഗത്തിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുശാസനത്തിൽ ജീവിക്കുന്നവരാണ് സ്തോത്രം അതെ ശിഷ്യന്മാർ. പട്ടാളക്കാർക്ക് ഒരച്ചടക്കമുണ്ട്, പോലീസുകാർക്ക് ഒരച്ചടക്കമുണ്ട്. ലോകത്തിലെ പട്ടാളത്തിനും പോലീസിനും ഇത്ര അച്ചടക്കമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന ദൈവത്തിൻ്റെ സഭയ്ക്ക് എത്രയധികമായിട്ടായിരിക്കും അച്ചടക്കം ആവശ്യമായിരിക്കുന്നത്. എൻ്റെയും നിൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം സ്തോത്രം അച്ചടക്ക രാഹിത്യത്തിൻ്റെ പുസ്തകമല്ല, പകരം അത് അച്ചടക്കത്തിന്റെ പുസ്തകമാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, അച്ചടക്കം. അച്ചടക്കമുള്ളവനാണ് സ്തോത്രം ഡിസൈപ്പിൾ. അത് കഴിഞ്ഞിട്ടെ മിനിസ്റ്റർ വരത്തുള്ളൂ, അത് കഴിഞ്ഞിട്ടെ ശുശ്രൂഷകൻ വരത്തുള്ളൂ. സ്തോത്രം. നാളെ ഓർഡിനേഷൻ നടക്കുന്നതായി ഞങ്ങൾ പറഞ്ഞു. സ്തോത്രം. ഒരു യഥാർത്ഥ ഡിസൈപ്പിളിന് മാത്രമേ ഒരു ശുശ്രൂഷകനാകാൻ കഴിയത്തുള്ളൂ.
ഒരു യഥാർത്ഥ ശിഷ്യന് മാത്രമേ അച്ചടക്ക സ്തോത്രം പാലിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഇതാ ശിഷ്യന്മാർ യേശുവിന് പിന്നാലെ നടന്നു. സ്തോത്രം, അതെ, അവർ അച്ചടക്കമുള്ളവരായിരുന്നു. അവർ യേശു കർത്താവിനെ പോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നിട്ട് യേശുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് സ്തോത്രം ഡിമാൻഡ് ചെയ്തത്. മിക്കവാറും ദേ വേർ സെയിം ആസ് ജീസസ്. അവരുടെ വേഷം, അവരുടെ ഭാഷ, അവരുടെ സംസാരം യേശുവിനെ പോലെ തന്നെയായിരുന്നു. പത്രോസ് 3 പ്രാവശ്യം പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല, അറിയുന്നില്ല, അറിയുന്നില്ല. 18 വയസ്സ് പ്രായമുള്ള വേലക്കാരത്തി പറഞ്ഞു, നിന്റെ ഉച്ചാരണം കേട്ടിട്ട് നീയും അവനെ പോലെ ഉള്ളവനെന്ന് തെളിയുന്നല്ലോ. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ അവൻ്റെ വേഷവും യേശുവിനെ പോലെയായി, അവൻ്റെ ഭാഷയും യേശുവിനെ പോലെയായി. സ്നാനപ്പെട്ട് 25 കൊല്ലമായിട്ടും ജീവിതം മാറുന്നില്ലെങ്കിൽ എന്തോ തകരാറാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നും ദൈവശബ്ദം കേട്ട് കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്ന സ്തോത്രം ദൈവത്തിൻ്റെ മക്കൾക്കായി കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. സോ ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ നടന്നു. അവർ ദൈവത്തിൻ്റെ, യേശുവിൽ നിന്ന് ദൈവിക കരുതൽ അനുഭവിച്ചു. ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ അവർ ശക്തിയും സ്തോത്രം അധികാരവും അവർ ദൈവത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് ഏറ്റെടുക്കുകയുണ്ടായി. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം ഒരു 12 പേരെ കർത്താവ് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം ഒരു 70 പേരെ കർത്താവ് പറഞ്ഞയച്ചു. അവിടെ മുൻപിൽ ഭൂതങ്ങൾ കീഴടങ്ങി, അവിടെ മുൻപിൽ രോഗികൾ സൗഖ്യമായി, അവിടെ മുൻപിൽ വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും നടന്നു. എന്നാൽ തിരുവചനം പറയുന്നു, സ്തോത്രം, ഒരു പർട്ടിക്കുലർ പ്ലേസ് കടന്നു വന്നപ്പോൾ ആ ശിഷ്യന്മാർ യേശുവിനെ കൈവിട്ടു. സ്തോത്രം, അത് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 66 മുതൽ താഴേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്ത് വെച്ച്, സ്തോത്രം, അതെ, അവൻ്റെ ഉപദേശം കഠിനമെന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാർ യേശുവിനെ കൈവിട്ടു. ശിഷ്യന്മാർ യേശുവിനെ കൈവിട്ടപ്പോൾ യേശു അപ്സെറ്റ് ആയില്ല. സ്തോത്രം, അതെ, ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ആരേലുമൊക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ ദൈവദാസന്മാരുടെ ഉറക്കം നഷ്ടപ്പെടാറുണ്ട്, BP കൂടാറുണ്ട്. സ്തോത്രം, ഒരു സമയത്ത് ഈ ചർച്ചിനും ഓർത്ത്, ഈ ദൈവദാസൻ്റെ ആയുസ്സിനും ഓർത്ത് ഇന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഭയങ്കരമായി ഞാൻ പണ്ട് പ്രാർത്ഥിച്ച ഒരു 4-5 വർഷം മുമ്പ് അല്ലെങ്കിൽ 7-8 വർഷം മുമ്പ് ഞാൻ അന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങളെ ഞാൻ ഓർക്കുന്നു. മാനുഷികമായി അതിൻ്റെ ഉത്തരവാദിത്വത്തോടെ ഞാൻ പറയട്ടെ, സ്തോത്ര കർത്താവേ, ഒരു ഹാർട്ട് അറ്റാക്ക് ഫസ്റ്റ് ഉണ്ടാകല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കരമായി പ്രാർത്ഥിച്ച സ്തോത്രം ദിവസങ്ങളുണ്ട്. കാരണം അതിൻ്റെ വേദന നിങ്ങൾക്കറിയത്തില്ല. സഭ ഒരു ശരീരമാണ്. അതിൽ പൊഴിച്ചിലും ഒഴിച്ചിലും വരുമ്പോൾ ശരീരം രണ്ടായി കീറിപ്പോകുന്നതിൻ്റെ വേദകളും വേദനയുമാണ് ദൈവസഭയ്ക്കുണ്ടാകുന്നത്. എന്നാൽ യേശു കർത്താവ് അതിന് ഉപരിയായിരുന്നു. കർത്താവ് യേശുവിൽ നിന്ന് വലിയൊരു പുരുഷാരം ഇതാ പിരിഞ്ഞു പോയി. 35,000 പേരെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ എല്ലാവരും പിരിഞ്ഞു പോയിട്ട 12 പേര് മാത്രമായി. ഹോ കമാൻ, ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ 12 പേര് മാത്രമായി. യേശു കർത്താവ്, സ്തോത്രം, അതേ, ആ 12 പേരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ പിരിച്ചു വിടാൻ പോവാ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. സ്തോത്രം, ആ ശിഷ്യന്മാർ അവനെ കൈവിട്ടിട്ട് സ്തോത്രം കർത്താവിനെ ബാധിച്ചില്ല. ഹല്ലേലൂയ, ഭൗമ മണ്ഡലത്തിൽ നടക്കുന്നതൊന്നും നിന്നെ ബാധിക്കല്ല. നീ ജീവനുള്ള മത്സ്യമാണ് എങ്കിൽ, നീ ജീവനുള്ള മത്സ്യമാണെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ നീ കിടക്കുന്നെങ്കിൽ നിൻ്റെ പുറത്ത് ഉപ്പുണ്ടായിരിക്കും, പക്ഷെ പുറത്തെ ഉപ്പ് നിൻ്റെ അകത്ത് കയറത്തില്ല. നിന്റെ ഭൗമ മണ്ഡലത്തിൽ നടക്കുന്നത്, ഭൗതിക മണ്ഡലത്തിൽ നടക്കുന്നത് ഒരു ആത്മീയന് അകത്ത് ബാധിക്കാൻ പാടില്ല. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ ആത്മീയനാണ്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഞാൻ ആത്മീയനാണ്. ഒരു ഭൗതിക മണ്ഡലത്തിൽ നടക്കുന്നത് ആത്മീയന് ബാധിക്കല്ല. ഇത്രയും ആയിരക്കണക്കിന് ജനം പൊഴിഞ്ഞു പോയിട്ട് കർത്താവ് യേശുവിനെ ബാധിച്ചില്ല. യേശു പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്കും പോകാം. അപ്പോഴാണ് സ്തോത്രം മറ്റേ കഥാപുരുഷൻ പത്രോസ് മുന്നോട്ട് വന്നിട്ട് പറയുന്നത്, സ്തോത്രം, അതെ, ഇവരെല്ലാം തള്ളി പറഞ്ഞാലും, അതിൻ്റെ അടുത്ത ദിവസം ഇവരെല്ലാവരും തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. ഞാൻ നിനക്ക് വേണ്ടി ചത്തു കളയുമേ, ഞാൻ നിനക്ക് വേണ്ടി ജീവൻ വെച്ച് കളയുമേ. നോക്കേ, യോ ഭൗമ മണ്ഡലത്തില്, സ്തോത്രം, മാനുഷികമായ ഭൗതിക തലത്തില് ഏറ്റവും വലിയ ബൗണ്ടാണ് അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു കളയും, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു കളയും എന്ന് പത്രോസ് സ്തോത്ര യേശുവിനോട് പറയുകയാണ്. ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു കളയും എന്ന് പറഞ്ഞ പലര്, അല്ലെങ്കിൽ സ്തോത്രം, അതെ, പലരല്ല, ചിലരെങ്കിലും നിന്റെ ജീവിതത്തിൽ വന്നു കയറി കാണും. പക്ഷേ സ്തോത്രം, ഒരു പ്രത്യേക ക്രിട്ടിക്കൽ മൊമെന്റിൽ ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു കളയുമെന്ന് പറയുന്നവർ ഞാൻ നിന്നെ അറിയുന്നതേയില്ല എന്ന് തള്ളിക്കളഞ്ഞ ചിന്തിച്ചാട്. ഞാൻ നിനക്ക് വേണ്ടി മരിക്കുമെന്ന് പറയുന്നവൻ, സ്തോത്രം, അവനെ തള്ളിക്കളഞ്ഞ അവിടെയും യേശുവിനെ, സ്തോത്രം, ആ റിജക്ഷൻ ബാധിച്ചതേയില്ല. മനസ്സിലാകുന്ന നിങ്ങൾക്ക്, മനസ്സിലാകുന്ന കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്.
വേദപുസ്തകം പറയുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം. അപ്പൻ യോസഫ് യേശുവിനെ കൈവിട്ട്, സ്വന്തം ജനം യേശുവിനെ കൈവിട്ട്, സ്തോത്രം. സ്വന്തം ദേശം യേശുവിനെ കൈവിട്ട്, സ്തോത്രം. അതേ യഹൂദന്മാർ യേശുവിനെ കൈവിട്ട്, ഇപ്പോഴത്തെ ശിഷ്യന്മാർ യേശുവിനെ കൈവിടുകയാണ്, സ്തോത്രം. ക്രൂശിലേക്ക് കർത്താവ് യേശു നടന്ന് അടുക്കുമ്പോൾ ജനക്കൂട്ടം കൈവിട്ട് 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 തന്നെ ഏകൻ ആയിത്തീരുന്നു. ജനക്കൂട്ടം തന്നെ കൈവിട്ട് 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 ഏകൻ ആയിത്തീരുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്, സ്തോത്രം. നമ്പർ 6, ആറാമതായി പെട്ടെന്ന് നമുക്ക് നിർത്താം. ആറാമതായി നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്, ആറാമതായി സ്വന്തം കുടുംബം യേശുവിനെ കൈവിട്ട്, സ്വന്തം ഭവനം യേശുവിനെ കൈവിട്ട്. യോഹന്നാൻ സുവിശേഷം 7:5 നിങ്ങൾക്ക് ഇത് കാണുവാൻ കേൾക്കണം കഴിയും, സ്തോത്രം. സ്വന്തം കുടുംബം, സ്തോത്രം. മറിയയുടെ യോസഫിന്റെ കുടുംബം യേശുവിനെ കൈവിട്ട്, സ്വന്തം ഭവനക്കാർ അവനെ കൈവിട്ട്, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചതേ ഇല്ല. വേദപുസ്തകം പറയുന്നു അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചതേ ഇല്ല, സ്തോത്രം. അവിടെ ഏറ്റവും കുറഞ്ഞത് അവന്, സ്തോത്രം, അതെ 5 താൻ ഉൾപ്പെടെ 4 അതെ 5 സ്തോത്ര ബോയ്സും, കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ 2 ഗേൾസും ഉണ്ടായിരുന്നു. മറിയയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 7 കുട്ടികൾ ഉണ്ടായിരുന്നെന്ന് മർക്കോസ് 6:3 പറയുന്നു, സ്തോത്രം. യേശുവിന് 4 സഹോദരന്മാരും ഏറ്റവും കുറഞ്ഞത് 2 സഹോദരിമാരും, സ്തോത്രം. അതെ, സഹോദരിമാർ ഏറ്റവും കുറഞ്ഞത് 2 പേരാണ്. അതാണ് സഹോദരി എന്നെഴുതാതെ സഹോദരിമാർ എന്നെഴുതിയിരിക്കുന്നത്. വേദപുസ്തകം പറയുന്നു അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചതേ ഇല്ല. മറിയ ഒരു വല്ലാത്ത അവസ്ഥയിലായി, സ്തോത്രം. ഇതാ മണ്ണിൽ നിന്ന് ഉള്ള ഈ മക്കൾ ഇവനിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇവൻ ആരാണ്? ഇവൻ വിണ്ണിന്റെ സന്തതിയാണ്. ദൂതൻ ഇറങ്ങി പറഞ്ഞതാണ് ഇവൻ വിണ്ണിന്റെ സന്തതി. അതുകൊണ്ട് മറിയ എന്ന ദൈവത്തിന്റെ ദാസി ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ മണ്ണിന്റെ സന്തതിയോട് ചേർന്ന് നിൽക്കത്തില്ല, ഞാൻ വിണ്ണിന്റെ സന്തതിയോട് ചേർന്ന് നിൽക്കും. സ്തോത്രം. നിന്റെ വീട്ടിൽപ്പെട്ട രക്തബന്ധത്തിൽപ്പെട്ടവർ നിന്റെ വീട്ടിനകത്തൊരു വടംവലി നടക്കുമ്പോൾ, സ്തോത്രം, നീ ഒരു ആത്മീയനാണെങ്കിൽ നീ മണ്ണ് പറയുന്നതല്ല കേൾക്കേണ്ടത്, സ്വർഗം പറയുന്നത്, കർത്താവ് പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നതാണ് നീ കേൾക്കേണ്ടത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്, സ്തോത്രം. അതെ, യേശു കർത്താവ് ഇതാ ഫൈനലി യെരുശലേമിലേക്ക് പോകുന്നതായ സമയത്ത്, സ്തോത്രം, പുരുഷാരമുണ്ട്. അക്കൂട്ടത്തിൽ ആരുണ്ട്? മറിയയുണ്ട്. ഹേ മറിയേ, നീ എങ്ങോട്ട് പോകുക? സ്തോത്രം. മറിയ പറയും, സ്തോത്രം, ഞാൻ മുന്നോട്ട് പോകുക, കാരണം ഇവൻ രാജാവാകും എന്നതാണ് ദൂത്. ഇവൻ, സ്തോത്രം, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്നാണ് പണ്ട് ദൂതൻ ഇറങ്ങി പറഞ്ഞതായ ദൂത്. എത്ര പേർ മനസ്സിലാകുന്നു? ആമേൻ. ഇവൻ, സ്തോത്രം, അതെ, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്നതാണ് ദൂത്. ഇനി ചില ദിവസം കഴിയുമ്പോൾ ഇവൻ സിംഹാസനത്തിൽ ഇരിക്കും. അതുകൊണ്ട് ഈ വീട്ടിലിരിക്കുന്ന ഞാൻ പ്രസവിച്ച മറ്റേ പിള്ളേർ തന്നെ അവർ പറയുന്നതല്ല എനിക്ക് സാരം, ഞാൻ ഇവന്റെ പിന്നാലെ പോവുകയാണ്, ഇവന്റെ പിന്നാലെ ഞാനിതാ, സ്തോത്രം, യെരുശലേമിലേക്ക് പോവുകയാണ്. അവൾ പ്രതീക്ഷിച്ച സിംഹാസനമാണ്, അവൾ പ്രതീക്ഷിച്ച സിംഹാസനമാണ്, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ, സ്തോത്രം. നന്മയാണ് പ്രതീക്ഷിച്ചത്, അനുഗ്രഹവും ഉയർച്ചയും വിടുതലും ഒക്കെയാണ് അവൾ പ്രതീക്ഷിച്ചത്. എൻ്റെ മൂത്ത മകൻ, സ്തോത്രം, ദൂതൻ ഇറങ്ങി അരുളപ്പാടിൽ ലഭിച്ചതായ ഈ വിണ്ണിന്റെ സന്തതി അവൻ രാജാവായി തീരുവാൻ വേണ്ടി പോകുന്നു. മറിയ, സ്തോത്രം, അതെ, ഷി വാസ് ഫോളോയിങ് ദ ഫുട്സ്റ്റെപ്പ് ഓഫ് ജീസസ്. യേശു കർത്താവിൻ്റെ, സ്തോത്രം, പാദം പിന്തുടർന്ന് അവൾ ചെന്ന് നിന്നത് സിംഹാസനത്തിൻ്റെ ചുവട്ടിലല്ല, ക്രൂശിന്റെ ചുവട്ടിലത്രേ. എന്ത് ചെയ്യും? സ്തോത്രം. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ആഘാതങ്ങൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യും? ഇവൻ രാജാവെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇപ്പോൾ ഇതാ അടിമയെപ്പോലെ, ഒരു കുറ്റവാളിയെപ്പോലെ അവൻ ക്രൂശിൽ, സ്തോത്രം, അതെ, തൂങ്ങി നിൽക്കുന്ന. ഒന്ന് ചിന്തിച്ചാട്ടെ, സ്തോത്രം. ഞാൻ പ്രതീക്ഷിച്ചത് മറിയ ഒരു പക്ഷെ മോഹാലസ്യപ്പെട്ട നിലത്ത് വീടും, ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും, രണ്ടും ഉണ്ടായില്ല. അവൾ മോഹാലസ്യപ്പത്ത് നിലത്ത് വീണില്ല, അവൾ തകർക്കപ്പെട്ടില്ല, പക്ഷെ അവൾ നിന്നു. നിന്നു എന്ന് പറയാതെ അവൾ നിന്നതല്ല, കൃപ അവളെ നിർത്തിയതാണ്. അവൾ നിന്നതല്ല, ദൈവത്തിൻ്റെ കൃപ അവളെ നിർത്തിയതാണ്. സ്തോത്രം. ഇപ്പോൾ അവൾക്കവിടെ നിൽപ്പാൻ തക്കവണ്ണം ദൈവം പണ്ടേ ദൈവകൃപ കൊടുത്തിരുന്നു. ഒരിക്കൽ കൂടെ, ഇപ്പോൾ അവൾക്ക് ആ ക്രൂശിന്റെ ചുവട്ടിൽ പിടിച്ചു നിൽപ്പാൻ തക്കവണ്ണം 33.5 വർഷം മുമ്പ്, അല്ലെങ്കിൽ 34.5 വർഷം മുമ്പേ ദൈവം കൃപ നൽകിയിരുന്നു. 34.5 വർഷം മുമ്പ് നൽകിയ കൃപയിലാണ് ഇന്ന് അവൾ പിടിച്ചു നിൽക്കുന്നത്. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചുമൊക്കെ കാത്തിരിക്കുന്ന ദൈവജനം മനസ്സിലാക്കണം, വരുന്ന മെയ്യും ജൂണും മാത്രമല്ല, ചിലപ്പോൾ 10 15 വർഷം അപ്പുറത്തുള്ള ഏതോ വിടുതൽ
വേണ്ടി ഇപ്പോടെ ചിലത് നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ച് ഇപ്പോടെ നിന്നെ ഭാവിക്ക് വേണ്ടി ഒരുക്കുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവനെ തൊട്ട് പറഞ്ഞാട്ടെ, മാ സ്തോത്രം, വലിയ മഹത്വം മുൻപിലുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ, വലിയ മഹത്വം നമ്മുടെ മുൻപിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവൾ തകർന്നു പോകാത്തത് സ്തോത്രമാ. ക്രൂശിൻ്റെ ചുവട്ടിൽ അവൾ പിടിച്ചു നിന്നത് അന്നേം ദൈവകൃപ സ്തോത്രം കർത്താവ് പകർന്നത് കൊണ്ടാണ്. അല്ലാതെ ഒരു വയ്യാവേലി നിന്റെ ജീവിതത്തിൽ വന്നിട്ട് അയ്യോ സ്തോത്രം, ഐ എം സോറി, ഇപ്പം ഞാൻ നിനക്ക് കൃപ ഉണ്ടാക്കി തരാം എന്ന് പറയുന്നവനല്ല ദൈവം. ദൈവം ഇന്നലെയും ഇന്നും മാത്രമല്ല, അവൻ നാളെയും അറിയുന്നവനാണ്. നാളെയും അറിയുന്നവനായ കർത്താവ് നാളെ എന്തേലും വരുന്നതിന് മുൻപേ ഇന്നേ നിനക്ക് കൃപ തന്ന് ഇന്നേ നിന്നെ ബലപ്പെടുത്തുന്നവനാണ്. ആ കുടുംബമനെ കൈവിട്ട് സ്തോത്രം, വീട്ടുകാർ യേശുവിനെ കൈവിട്ട്. ഇന്ന് പകലം വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് സ്നാനപ്പെട്ട് ആരാധിക്കാൻ വന്നിട്ടുള്ളവർ ഇവിടെയുണ്ട്. ഇന്ന് പകലം സഹോദര വർഗത്തിൻ്റെ നടുവിൽ ഞാൻ മാത്രം വിശ്വാസി എന്ന് പറയുന്നവർ വന്നിട്ടുണ്ട്. യേശു കർത്താവ് പറയും, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും മാത്രമേ വിശ്വാസികളായിട്ടുള്ളൂ. കമാൻ, ഞാനും എൻ്റെ അമ്മയും മാത്രമേ വിശ്വാസികളായിട്ടുള്ളൂ. പക്ഷെ പിടിച്ചെന്നില്ല. ദിവസം വരുന്നുണ്ട്, നീ അവരുടെ പക്ഷം ചേരത്തില്ല. അവർ നിന്റെ പക്ഷം ചേര്, നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവർ നിന്റെ പക്ഷം ചേര്. ബ്രദർ, അത് സംഭവിച്ചോ? നീചയമായി സ്തോത്രം. തിരുവചനം പറയുന്ന യേശു കർത്താവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തിന് ശേഷം അപ്പോസ്തലപ്രവൃത്തി 2 നിങ്ങൾ വായിക്കുമ്പോൾ ആ മോവാളിക മുറിയിൽ 120 പേരോടുകൂടെ അവൻ്റെ സഹോദരന്മാരും കയറിയിരുന്നതായി വേദപുസ്തകം പറയുന്നു. സ്തോത്രം. അതിൽ ഒരുവൻ്റെ പേരാണ് യാക്കോബ്. നിങ്ങൾക്കറിയാം, അതിൽ ഒരുവൻ്റെ പേരാണ് യാക്കോബ്. സ്തോത്രം. യാക്കോബ് പിൽക്കാലത്തിൽ ആരായി തീർന്നു. യെരുശലേമിൽ വലിയൊരു ചർച്ച് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ യെരുശലേം ചർച്ചിന്റെ ബിഷപ്പായി കർത്താവ് സർപ്രൈസായി തിരഞ്ഞെടുത്തത് മരുരൂപമലയിൽ നിന്ന് യാക്കോബല്ല, പത്രോസ്. യാക്കോബ് 3 യോഹന്നാനുമായി മരുരൂപമലയെ കയറിയല്ലോ. ആ യാക്കോബിനെയല്ല, സ്വന്തം സഹോദരനായ യാക്കോബിനെ പരിശുദ്ധാത്മാവം ദൈവം യെരുശലേം ചർച്ചിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിർത്തി. ഇൻ ജീസസ് നെയിം, നിനക്കുള്ള ദൂത് ഇതാണ്. ഒറ്റയ്ക്കായിരിക്കാം നീ വിശ്വാസ മണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്നത്, പക്ഷെ യേശു കർത്താവിന്റെ കുടുംബം പോലെ. കർത്താവ് പറയും, സ്തോത്രം, എൻ്റെ സഹോദരന്മാരിൽ ചിലർ ശക്തന്മാരായ ദൈവദാസന്മാരാണ്. എൻ്റെ വീട് സാധാരണ വീടല്ല. പണ്ടത് ഡിവിഷൻ്റെ വീടായിരുന്നു, പണ്ടത് ഭിന്നതയുടെ വീടായിരുന്നു, പണ്ടത് ആത്മീയവും ഭൗതികവും തമ്മിൽ കൂടിച്ചേരാതെ ടെൻഷൻ്റെ വീടായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥ, ആ വീടിനെ നോക്കി ആരും വില ഇരുത്തരുത്. ഈ വീടിൻ്റെ അനുഭവം മാറുവാൻ വേണ്ടി പോകുന്നു. ഈ വീട് എന്തോ വീടായിരിക്കും, ഇതൊരു മിഷണറി വീടായിരിക്കും, ഇതൊരു ദൈവദാസന്റെ ദൈവദാസിയുടെ വീടായിരിക്കും. യേശുവിൻ്റെ നാമത്തില് ഇന്ന് പകൽക്കാലം നിന്റെ വീടിനെ നോക്കിയാൽ ഞാൻ പറയുന്നത്, നിന്റെ ഭവനം സാധാ ഭവനമല്ല. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ശക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാര്, ദൈവത്തിൻ്റെ ദാസിമാര് നിന്റെ ഭവനത്തിൽ നിന്ന് ഉയരുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. കൃപയും കൃപാവരവും പ്രാപിച്ച അഭിഷിക്തന്മാർ നിന്റെ ഭവനത്തിൽ നിന്ന് ഉയരുവാൻ വേണ്ടി പോകുന്നു. വായു തുറന്ന് ഇന്ന് പകലം വിളിച്ചു പറഞ്ഞേ, ഞാന് എന്റെ കുടുംബം ഞങ്ങൾ യേശുവിനെ സേവിക്കും. ഒരിക്കൽ കൂടെ, ഞാന് എന്റെ കുടുംബം ഞങ്ങൾ യേശുവിനെ സേവിക്കും. രണ്ടുപേർക്ക് കൈകൊടുത്ത് പറ, മിഷണറി വീട്ടിലാണ് എന്റെ താമസം. പറ, മിഷണറി വീട്ടിലാണ് എൻ്റെ താമസം. ബെതേൽ ഒരു മിഷണറി പട്ടണമാണ്. ബെതേൽ ഒരു സ്തോത്രം മിഷണറി സഭയാണ്. ബാംഗ്ലൂർ ഒരു മിഷണറി പട്ടണമാണ്. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ശക്തന്മാരായ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, പാസ്റ്റർമാർ, ടീച്ചേഴ്സ് യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ഭവനത്തിൽ വളർന്നുകൊണ്ട് ഇരിക്കുന്നു. അതുകൊണ്ട് വീട്ടുകാർ അവനെ തള്ളി, കർത്താവ് പറഞ്ഞു, സാരയില്ല, ഇന്ന് എന്നെ തള്ളുന്നവന്മാര് നാളെ എറിശലേം ചർച്ച അധ്യക്ഷന്മാരായിട്ട് പോകാൻ പോവാ. സ്തോത്രം. ഇന്നെന്നെ തള്ളുന്നവര് എന്റെ നാമത്തെ അവർ മഹത്വപ്പെടുത്താൻ വേണ്ടി പോവാ. യേശുവിൻ നാമത്തിൽ 6 റിജക്ഷൻ യേശു കർത്താവിൽ ഉണ്ടായി. 6 തരത്തിലുള്ള തിരസ്കരണം യേശുവിൽ വന്നു, പക്ഷെ അവനെ അത് അതിനെ ബാധിച്ചില്ല. ഒരിക്കൽ കൂടെ, യേശുവിന് 6 തരത്തിലുള്ള റിജക്ഷൻ ഉണ്ടായി, പക്ഷെ യേശുവിനെ ബാധിച്ചില്ല. വളർത്തപ്പനാകേണ്ടതായ യോസെഫ് അവനെ തള്ളി, സ്വന്തം ദേശം നസറേത്ത് അവനെ തള്ളി, ജനക്കൂട്ടം യേശുവിനെ
യേശുവിനെ തള്ളി, ശിഷ്യന്മാർ യേശുവിനെ തള്ളി, യഹൂദന്മാർ യേശുവിനെ തള്ളി, സ്വന്തം കുടുംബം യേശുവിനെ തള്ളി, കർത്താവ് യേശുവിനെ ബാധിച്ചതേയില്ല. ഇൻ ജീസസ് നെയിം. ജീവനുള്ള മനുഷ്യൻ ഉപ്പ് വെള്ളത്തിൽ കിടക്കുമ്പോൾ ഉപ്പ് അവൻ്റെ അകത്ത് കയറാത്തതുപോലെ യേശുവിൻ നാമത്തിൽ ലോകത്തിൽ ഭൗതിക മണ്ഡലത്തിൽ ആരൊക്കെ തള്ളുന്നോ സ്തോത്രം നിന്നെ ഒരിക്കലും ബാധിക്കല്ല. കാരണമെന്ത്? യേശു പറഞ്ഞു, ശിഷ്യന്മാർ നോക്കി പറഞ്ഞു, ജനക്കൂട്ടത്തെ നോക്കി പറഞ്ഞു, നിങ്ങളെല്ലാം എന്നെ തള്ളിക്കളയും, നിങ്ങളെല്ലാം എന്നെ തള്ളിക്കളയും. ഇന്നല്ല ഇന്ന് എൻ്റെ കൂടെ നടക്കുന്നവർ, ഇന്ന് എന്നെ നോക്കി കൈയടിക്കുന്നവർ, നിങ്ങളെല്ലാവരും എന്നെ തള്ളിക്കളയും. പത്രോസിനെ നോക്കി യേശു പറഞ്ഞു, നീ എന്നെ സ്തോത്രം മൂന്ന് പ്രാവശ്യം തള്ളിപ്പറ, മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. ആ കോടി രണ്ട് പ്രാവശ്യമേ കുകത്തുള്ളൂ, നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും. എന്നാൽ ആവർത്തിച്ച് ആവർത്തിച്ച് തൻ്റെ പരിശുദ്ധ വേളയിൽ മുഴുവൻ യേശു പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞാലും എൻ്റെ പിതാവ് എന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഓ, ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞാലും എൻ്റെ പിതാവ് എന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. ആ ധൈര്യം ഇന്ന് പകൽക്കാലം ഈ ജനത്തിന്മേൽ കടന്നു വരട്ടെ. ആ സെക്യൂരിറ്റി ഇന്ന് പകൽക്കാലം ഈ ജനത്തിൽ വ്യാപരിക്കട്ടെ. ആ ധൈര്യം ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ വരട്ടെ. പതർച്ച വിട്ടുപോകട്ടെ. മാനുഷിക ഭയം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. അയ്യോ, അവരെന്നെ അംഗീകരിച്ചില്ലല്ലോ, അവരെന്നെ തള്ളിക്കളഞ്ഞല്ലോ, അവരെന്നെ നോക്കുന്നില്ലല്ലോ, അവരെന്റെ അഭിഷേകത്തെ അംഗീകരിക്കുന്നില്ലല്ലോ. പോയി സ്തോത്രം പണി നോക്കാൻ വേണ്ടി പറ, നിന്നെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അംഗീകരിക്കുന്ന ഒരു കർത്താവുണ്ട്. എത്ര പേർ ആമേൻ പറഞ്ഞു, എത്ര പേർ ആമേൻ പറഞ്ഞു, എത്ര പേർ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ഓരോ സർവീസ് കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താപ്പച്ച അങ്ങക്ക് ഇഷ്ടപ്പെട്ടോ, അങ്ങക്ക് ഇഷ്ടപ്പെട്ടോ. ക്രൈസ്റ്ററിലെ സ്തോത്രം ഓരോ സഭായവും കഴിയുമ്പോൾ ഞങ്ങൾക്ക് മൂന്ന് സർവീസാണ് ഉള്ളത്. സ്തോത്രം മിക്കവാറും രണ്ടിനെ ഞാൻ പോകത്തുള്ളൂ. ഏർലി മോർണിംഗ് സർവീസ് വല്ലപ്പോഴേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ, കാരണം ഞാൻ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട്. പക്ഷേ ഒരു മുറി സർവീസ് ആകട്ടെ, മുഴുവൻ സർവീസ് ആകട്ടെ, രണ്ട് സർവീസ് ആകട്ടെ, ഒരു സർവീസ് ആകട്ടെ, ഓരോ സർവീസ് കഴിയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പച്ച അങ്ങക്ക് ഇഷ്ടപ്പെട്ടോ, അങ്ങക്ക് ഇഷ്ടപ്പെട്ടോ, ഞാൻ നന്നായി പ്രസംഗിച്ചോ, അതോ സ്തോത്രം അതെ ഞാൻ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യണമായിരുന്നോ, ഞാൻ കുറച്ചുകൂടെ സ്തോത്രം പ്രാർത്ഥിക്കണമായിരുന്നോ, അങ്ങക്ക് ഇഷ്ടപ്പെട്ടോ. സഹോദരങ്ങൾ, ഞാൻ നിങ്ങളുടെ മുൻപിൽ വെല്ലുവിളിയായി പറയട്ടെ, മനുഷ്യനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല, മനുഷ്യനെ നിങ്ങൾക്ക് ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങൾ ചത്ത് കിടന്നാലേ മനുഷ്യൻ പറയും സ്തോത്രം കണ്ണടഞ്ഞിരിക്കുന്നു, പക്ഷെ മൂക്ക് തുറന്നായിരിക്കുന്നത്. സ്തോത്രം അതെ, കണ്ണ മനുഷ്യനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരുവനെ പരിചയപ്പെടുത്തട്ടെ, തൃപ്തിപ്പെടുത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എങ്കിൽ സ്തോത്രം. മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾ പരാജയപ്പെടും, പകരം ദൈവത്തെ തൃപ്തിപ്പെടുത്തേ യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് ആറ് തരത്തിലുള്ളതായ റിജക്ഷൻ യേശു കർത്താവിനെ ബാധിച്ചില്ല. പക്ഷേ സ്തോത്രം ഏഴാമതായി, ഒടുവിലായി സ്തോത്രമൻ ക്രൂശിൽ ഇതാ തൂങ്ങി നിൽക്കുകയാണ്. ഒരേ ഒരു രക്ഷകൻ ക്രൂശിൽ തൂങ്ങി നിൽക്കുന്നു. എങ്ങനെ? രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു രക്ഷകൻ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാളികളിൽ അവൻ ക്രൂശിൽ തൂങ്ങി നിൽക്കുന്നു. ഞാൻ ആവർത്തിക്കട്ടെ, ഒരു രക്ഷകൻ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാളികൾ തൂങ്ങി നിന്നപ്പോൾ നാല് കഷങ്ങളായി അല്ലെങ്കിൽ നാല് ഷീട്ട് അവന്റെ വസ്ത്രത്തെ പകുത്തെടുപ്പാൻ അവർ ശ്രമിച്ചു. ഒരു രക്ഷകൻ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാളികളിൽ മേൽ ക്രൂശ് സ്തോത്രം തൂങ്ങി നിന്നപ്പോൾ നാലായി ചീട്ടിട്ട് അവന്റെ വസ്ത്രത്തിന് വേണ്ടി അവർ അവകാശവാദം ഉന്നയിച്ചു. അഞ്ച് പ്രധാന മുറിവുകളാണ് അവന്റെ ശരീരത്തിൽ കാണുവാൻ കഴിയുന്നത്. രണ്ട് കൈകളിൽ, രണ്ട് കാലുകളിൽ, വിലാപ്പുറത്ത് അഞ്ച് മുറിവുകൾ. ആറ് മണിക്കൂർ നേരമാണ് അവൻ ക്രൂശുമേൽ തൂങ്ങി നിന്നത്. സ്തോത്രം ഏഴ് മുറികളാണ് അവൻ ക്രൂശിൽ വിളിച്ചു പറഞ്ഞത്. ക്രൂശിന്റെ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. ഒരേ ഒരു രക്ഷകൻ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാളികളിൽ ക്രൂശുമേൽ തൂങ്ങി നിന്നപ്പോൾ നാലായി അവന്റെ വസ്ത്രത്തിന് ചീട്ടിട്ട് എടുപ്പാൻ അവർ ശ്രമിച്ചു. സ്തോത്രം, അഞ്ച് പ്രധാന മുറിവുകളാണ് അവന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. ആറ് മണിക്കൂർ നേരമാണ് അവൻ ക്രൂശിന്മേൽ തൂങ്ങി നിന്നത്. ഏഴ് മുറികളാണ് കർത്താവ് യേശു പറഞ്ഞത്. സ്തോത്രം അതെ. ആദ്യത്തെ മൂന്ന് മണിക്കൂർ നേരം സ്തോത്രം വെളിച്ചമുണ്ടായിരുന്നു, അവസാനത്തെ മൂന്ന് മണിക്കൂർ നേരം ഇരുട്ടാണ്. കാരണം പാസോവർ ലാമ്പ് പെസഹ കുഞ്ഞാണ് പകൽ വെളിച്ചത്തിലല്ല അറുക്കപ്പെടുന്നത്, സന്ധ്യാസമയത്താണ് അറുക്കപ്പെടുന്നത്. അതുകൊണ്ട് സൂര്യൻ പോലും പ്രകാശിപ്പാൻ ഇതാ സ്തോത്രം മുഖം തിരിച്ചു, ഇരുട്ടിതാ വ്യാപിച്ചു. ആ ഇരുട്ട് വ്യാപിക്കുന്നതായ സമയത്ത് അതുവരെ മറ്റുള്ളവരെ ആശ്വസിപ്പിച്ച യേശു, അതുവരെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനായി യേശു, സ്തോത്രം, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് മറ്റുള്ളവർക്ക് കരുതൽ വേണ്ടി പ്രാർത്ഥിച്ച യേശു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കുമെന്ന് ശിഷ്യനോട് പറഞ്ഞവനായ യേശു,
സ്തോത്രം സ്ത്രീയേ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞവനായി യേശു. നാലാമതായി വേറെ ആരെയും കാണുവാൻ കഴിയുന്നില്ല. ഓ, സ്വന്തം വേദന മാത്രം, അതുവരെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതിയവനായി യേശു താങ്ങാൻ കഴിയാത്ത സ്വന്തം വേദന ഭൂമിയിൽ ആരെയും കാണുവാൻ കഴിയുന്നില്ല. ഇരുട്ട് മാത്രമാണ്, രക്തമൊലിച്ചിരിക്കുന്നു. കണ്ണുതാ സ്തോത്രം രക്തക്കറ കൊണ്ട്, രക്തം കൊണ്ട് കട്ടിപിടിക്കുന്നു. കണ്ണ് തുറക്കുവാൻ കഴിയുന്നില്ല, ശ്വസിപ്പാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ സ്തോത്രം, ഞാനൊരു കൃമി മാത്രം എന്ന 22-ാം സങ്കീർത്തനം പറയുന്നത് പോലെ ആരെയും കാണുവാൻ കഴിയാത്തത് കൊണ്ട് വലിയ പ്രതീക്ഷയോടെ അവൻ സ്വർഗത്തിലേക്ക് നോക്കേ. വലിയ പ്രതീക്ഷയോടെ അവൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ, വലിയ പ്രതീക്ഷയുടെ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ പ്രവചന നിവർത്തിക്ക് തത്തുല്യമായി പിതാവായ ദൈവം തന്റെ മുഖം പുത്രനിൽ നിന്ന് തിരിച്ചിടുന്നു. അതുകൊണ്ട് അതുവരെയും എന്റെ പിതാവ്, എന്റെ പിതാവ്, എന്റെ പിതാവ് ആയിരക്കണക്കിന് പ്രാവശ്യം സംബോധന ചെയ്ത പുത്രനായി യേശു ആദ്യമായും അവസാനമായും ഒരേ ഒരു പ്രാവശ്യം വിളിച്ചു ചോദിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ബാക്കി ആറ് തരത്തിലുള്ള തിരസ്കരണവും യേശുവിനെ ബാധിച്ചില്ല, പക്ഷെ ഒരേ ഒരു തിരസ്കരണം മാത്രമാണ് യേശു കർത്താവിനെ ബാധിച്ചത്. സ്തോത്രം. ഏത് തിരസ്കരണം? പിതാവായ ദൈവം അല്പമായി തന്നിൽ നിന്ന് മുഖം തിരിച്ചിരിക്കുന്നത് യേശുവിനെ വല്ലാതെ ബാധിച്ചു. സ്തോത്രം. എങ്ങനെ പറവാൻ കഴിയും തിരസ്കരണം, ആ തിരസ്കരണം ബാധിച്ചു എന്ന് മെഡിക്കൽ സയൻസ് ഇങ്ങനെയാണ് തെളിയിച്ചിരിക്കുന്നത്. യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചത് ചാട്ടവാറടി കൊണ്ടല്ല, രക്തം പോയി അല്ല, സ്തോത്രം, അതേ മറ്റേതെങ്കിലും മുറിവ് നിമിത്തം അല്ല. യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചത് ഹൃദയം തകർന്നാണ്. സ്തോത്രം. ഹൃദയം തകർക്കപ്പെട്ടാണ് യേശു മരിച്ചത്. ഞാൻ ആവർത്തിക്കട്ടെ, ബേഥേൽ അസംബ്ലീസ് ഗോഡ് ചർച്ച്, ഇന്ന് പകൽക്കാലങ്ങൾക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ മരിച്ചത് ഹൃദയം തകർന്നാണ്. എന്താണ് അവന്റെ ഹൃദയത്തെ തകർത്തത്? പിതാവായ ദൈവം തന്നിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞത്. സ്തോത്രം. യേശുവിന്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് പടയാളി വന്നവന്റെ, സ്തോത്രം, ഹൃദയ ഭാഗത്ത് കുന്തം കുത്തിക ഇറക്കുമ്പോൾ രക്തവും വെള്ളവും പുറത്തേക്ക് ഒഴുകിയത്, രക്തവും വെള്ളവും തുല്യമായി പുറത്തേക്ക് ഒഴുകിയത്. ഹൃദയത്തിന് പുറത്തുള്ളതായ വാട്ടർ ബാഗ്, സ്തോത്രം, അത് ഉടയ്ക്കപ്പെട്ട രക്തവും വെള്ളവും ഒന്നായി തീർന്നത് കൊണ്ട് യേശു കർത്താവിന് പിതാവായ ദൈവമായിട്ടുള്ള ബന്ധം, സ്തോത്രം, മുറിയപ്പെട്ടത് താങ്ങാൻ കഴിയാത്തതായിരുന്നു. അതുകൊണ്ട് ഹൃദയം തകർന്ന്, സ്തോത്രം, അവൻ മരിച്ചു എങ്കിൽ, ഓ, മനസ്സിലാക്കണം, ആ ബന്ധം മുറിഞ്ഞത് നീയുമായി ദൈവത്തിന് ബന്ധം കിട്ടുവാൻ വേണ്ടിയാണ്. നീ ദൈവത്തിന്റെ പൈതൽ ആകുവാൻ, സ്തോത്രം, നീ ദൈവത്തിന്റെ മകനാകാൻ, മകളാകാൻ അല്പസമയത്തേക്ക് പിതാവായി ദൈവം തന്റെ പുത്രനായി യേശുവിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞ്. മനസ്സിലായ ഒരാമേൻ പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ, അവൻ നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഓ, ദൈവവും നിലവിളിച്ചു, ദൈവപുത്രനും നിലവിളിച്ചു. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, ദൈവം എവിടെയാണ് നിലവിളിച്ചത്? ആ സ്തോത്രം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആദം പാപം ചെയ്ത ഏദേൻ തോട്ടത്തിന്റെ ഏദേൻ തോട്ടത്തിൽ നിന്ന് പാപ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ ഏദേൻ തോട്ടത്തിന്റെ വാതുക്കൽ നിന്ന് ദൈവം, പിതാവായ ദൈവം നിലവിളിച്ചു. സ്തോത്രം. ആദാമേ, നീ എവിടെ? ആദാമേ, നീ എവിടെയെന്ന് പാപം ചെയ്ത മനുഷ്യനെ നോക്കി ദൈവം നിലവിളിച്ചു. പാപം ചെയ്ത മനുഷ്യനകന്നപ്പോൾ പിതാവായ ദൈവം നിലവിളിച്ചു എങ്കിൽ, പാപം ചെയ്ത ദൈവം ദൈവത്തിൽ നിന്ന് മനുഷ്യനകന്നപ്പോൾ ദൈവം നിലവിളിച്ചു എങ്കിൽ, അകന്ന മനുഷ്യനെ അടുപ്പിക്കേണ്ടതിന് പുത്രനായ യേശു നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എന്നാൽ ഇന്ന് പകൽക്കാലം കൃപയാൽ അടുത്തപ്പോൾ നമ്മൾ അടിമകളായിട്ടല്ല അടുത്തത്, നമ്മൾ ദാസി ദാസന്മാരായിട്ടല്ല അടുത്തത്, അബ്രഹാമിനെയും നോഹയെയും, സ്തോത്രം, അതേ ഹാനോക്കിനെയും പോലെ സ്നേഹിതന്മാരായിട്ടല്ല അടുത്തത്, പകരം അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവ മക്കളാകാൻ, ദൈവ മക്കളാകാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവ മക്കളായവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞാട്. യേശുവിന്റെ നാമത്തിൽ തള്ളിയവരുടെ നടുവിൽ താങ്ങുന്നവനായ കർത്താവ് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിച്ചാട്. ഹല്ലേലൂയ. ഈ നല്ല പകലിനായി നന്ദിയോട് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്ന ഈ നല്ല നേരത്തിനായി സ്തോത്രം. എല്ലാവരും പ്രതീക്ഷയോടെ എഴുന്നേറ്റ് നിന്നാട്. നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ്, അങ്ങയുടെ സാന്നിധ്യവും സാമീപ്യവും ഇന്ന് പകൽക്കാലം ഇവിടെ പൊഴിഞ്ഞിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തോത്രം. നീ ദൈവത്തിൻ്റെ മകനാകാൻ, നീ ദൈവത്തിൻ്റെ മകളാകാൻ യേശു കർത്താവ് ക്രൂശിന്മേൽ വെച്ച് തകർക്കപ്പെട്ടു. യേശു കർത്താവ് ക്രൂശിന്മേൽ വെച്ച് അവൻ ത്യജിക്കപ്പെട്ടു. പിതാവായ ദൈവം അവനെ തള്ളിയത് നീ ദൈവത്തിൻ്റെ മകനാകാൻ, നീ ദൈവത്തിൻ്റെ മകൻ ആയി തീരുവാൻ. നീ സാധാരണക്കാരൻ അല്ല, നീ സാധാരണക്കാരി അല്ല, നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ രാജാവിൻ്റെ മകനാണ്, രാജാവിൻ്റെ മകളാണ്. യു ആർ ദ പ്രിൻസ് ആൻഡ് പ്രിൻസസ് ഓഫ് ദ ഗാഡ് ഓൾമൈറ്റി. നീ ദൈവത്തിൻ്റെ രാജകുമാരനാണ്, രാജകുമാരിയാണ്. എല്ലാ കണ്ണുകളെ അടച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താടെ. രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാടെ. താങ്ക് യു ജീസസ്, എല്ലാ മഹത്വം അങ്ങേക്ക് കർത്താവേ. താങ്ക് യു ലോർഡ്, നന്ദി കർത്താവേ. തള്ളിയവരുടെ നടുവിൽ തങ്ങുന്നവനായ കർത്താവ്, തള്ളിയവരുടെ നടുവിൽ തങ്ങുന്നവനായ കർത്താവ്, ഓ ഹല്ലേലൂയ, തള്ളിയവരുടെ നടുവിൽ തങ്ങുന്നവനായ കർത്താവ്. താങ്ക് യു ജീസസ്. അധരങ്ങളെ തുറന്ന് ആരാധിച്ച് സ്തോത്രം പറയണവൻ സ്തോത്രം പറഞ്ഞു. ഓ ഹല്ലേലൂയ. നിർബന്ധമായി കണ്ണുകൾ അടച്ച് അധരങ്ങളെ തുറന്ന്, നിർബന്ധമായി കണ്ണുകൾ അടച്ച് അധരങ്ങളെ തുറന്ന് കർത്താവിനോട് സംസാരിച്ചേ, സംസാരിച്ചേ, സംസാരിച്ചേ. ഒരു നാളും കൈവീടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവീടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. ഒരു നാളും മറക്കുകില്ല എൻ്റെ യേശു, എത്ര നല്ലവൻ. ഒരു നാളും മറക്കുകില്ല എൻ്റെ യേശു, എത്ര ഒരു നാളും കൈവീടില്ല യേശുവേ, ഒരു നാളും ഉപേക്ഷിക്കില്ല. ശാന്തമുയർത്തി, ഒരു നാളും കൈവീടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകില്ല എൻ്റെ യേശു, എത്ര നല്ലവൻ. ഒരു നാളും, ഒരു നാളും മറക്കുകില്ല എൻ്റെ യേശു, എത്ര നല്ല. കരങ്ങൾ ഉയർത്തി എന്നയോളം എന്നെ നടത്തി, നന്ദിയോടെ വിളിച്ചു പറഞ്ഞേ, എന്നയോളം എന്നെ പുലർത്തി, ും
ഉയർത്തി ആരാധിച്ചു നാട്. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി അവനോട് സംസാരിച്ച് യേശു നിന്റെ അരികിലുണ്ട്, പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല എന്നാരുള്ള ചെയ്ത കർത്താവ് നിന്റെ അരികിലുണ്ട്. ടോക്ക് ടു ഹിം. തങ്ങേണ്ട അപ്പനും അമ്മയും മേ ബി നിന്നെ തഴഞ്ഞു കാണാം, അണക്കേണ്ട ബന്ധുക്കൾ നിന്നെ അടിച്ച് അകറ്റിക്കാണും. പറ, ഇനി ആ വേദനയിലല്ല നീ ജീവിക്കേണ്ടത്, പകരം ദൈവത്തിന്റെ മഹത്വത്തിലാണ് നീ കഴിയേണ്ടത്. വേദനയുമായി നീ ഓടിയാൽ വഴിയിൽ വച്ച് നീ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇന്ന് പകൽ ആ മുറിവുകളെ അവൻ കെട്ടുകയാണ്, ആ മുറിവുകളെ അവൻ കെട്ടുകയാണ്. ഇതാണ് ഇന്ന് പകൽ ദൈവം എന്നെ ഏൽപ്പിച്ചത്, നിന്നെ ചാടിപ്പിക്കാനോ തുള്ളിപ്പിക്കാനോ അല്ല, നിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായ ആ മുറിവുകളെ ഇന്ന് പകൽ കർത്താവ് കെട്ടുകയാണ്. നിന്നെ തിരസ്കരിച്ച ദേശം, നിന്നെ മുറിവേൽപ്പിച്ച ദേശം, പല സമയത്ത് നീ പറഞ്ഞു ഈ ദേശം വേണ്ട, മേ ബി ബാംഗ്ലൂർ ആയിരിക്കത്തില്ല, മറ്റേതെങ്കിലും ദേശമായിരിക്കും, വേറെ ഏതെങ്കിലും ഗ്രാമമായിരിക്കും. ഈ വെബ് സ്ട്രീം വാച്ച് ചെയ്യുന്ന ആരോ പറയുന്നു ഈ ദേശം ഇതെനിക്ക് എനിക്കുള്ളതല്ല, എന്നെ മുറിവേൽപ്പിക്കുകയാണ്, എന്നെ കരയിപ്പിക്കുന്ന ദേശം. എന്നാൽ ആ ദേശം പ്രസിദ്ധമാകുന്നത് വേറെ വല്ലവരുടെയും പേരിലായിരിക്കത്തില്ല, നിന്റെ പേരിലായിരിക്കും. നസ്രത്ത് പ്രസിദ്ധമായതുപോലെ നിന്റെ അഭിഷേകം ആ ദേശത്തിന്റെ നുകത്തെ തകർക്ക്. അഭിഷേകം, 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 അഭിഷേകം. ദേശത്തിൽ ഒളിച്ചിരിക്കുന്ന സർപ്പം, ദേശത്തിൽ ഒളിച്ചിരിക്കുന്ന പാമ്പ് നിനക്ക് നേരെ വെല്ലുവിളിയും ശീൽക്കാര ശബ്ദവും ഉയർത്തുമ്പോൾ അവന്റെ തലയെ തകർത്തി ദൈവത്തിന്റെ പ്രവൃത്തിയെ പുറത്തെടുക്കുന്നതായ ദൈവിക അധികാരം. ദേശത്തിന്റെ പോരുകൾ, ദേശത്തിന്റെ രോഗങ്ങൾ, ഞാൻ ആവർത്തിക്കുന്നു, ദേശത്തിന്റെ രോഗങ്ങൾ, ദേശത്തിന്റെ രോഗങ്ങൾ ഇന്ന് പകൽ ദേശാധിപതിയുടെ ആക്രമണം നിമിത്തം വ്യാപരിക്കുന്ന ദേശത്തിന്റെ രോഗത്തിന്റെ കെട്ടുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇതാ ഈ പകൽ അഴിഞ്ഞു മാറുകയാണ്. ദൈവം പറഞ്ഞു മിസ്രയീമ്യർക്ക് വരുന്ന ഒരു വ്യാധിയും നിനക്ക് വരികയില്ല. അർത്ഥം ആ ദേശത്തിന്റെ വ്യാധി നിന്നെ തൊടുകയില്ല, ബാംഗ്ലൂരിന്റെ കർണാടകയുടെ വ്യാധി നിന്നെ തൊടുകയില്ല. പകരം യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. ദേശത്തിന് അടിമയല്ല, ദേശത്തിന് അധികാരിയാണ്. ദേശത്തിൽ നീ അധികാരിയാണ്. നീ ദേശത്തിൽ കുനിഞ്ഞ് നടക്കത്തില്ല, ചോദ്യമായി നടക്കത്തില്ല. നീ ദേശത്തിൽ തല ഉയർത്തി ജീവിക്കുന്നവനായിരിക്ക. നിന്റെ തലയെ ഉയർത്തുന്ന പ്രാർത്ഥനാ യോഗങ്ങളാണിത്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആരാധിക്ക. സ്വ
സ്വന്തമായവർ തള്ളിയെങ്കിൽ, സ്വന്തക്കാർ തള്ളിയെങ്കിൽ, അവരുടെ ഒപ്പമല്ല നീ നിൽക്കുവാൻ പോകുന്നത്. വിശുദ്ധ പുസ്തകം നീ ഉയർത്തിയത് കൊണ്ട്, വിശുദ്ധ പുസ്തകം നീ ഉയർത്തിയത് കൊണ്ട് ദൈവം നിന്നെയും നിന്റെ സന്താനങ്ങളെയും ഉയർത്തുവാൻ പോകുന്നു. നീ അവർക്ക് കീഴിൽ ഒരിക്കലുമാകത്തില്ല, നീ അവർക്ക് ഒപ്പമാകത്തില്ല. ഓ, നിന്റെ തല ഉയർത്തി നോക്കത്തക്ക ക്രമത്തിൽ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുകയാണ്. കൂട്ടുകാരെ പോലെയല്ല, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് മാനിക്കുന്നവനായ ദൈവം, മാനിക്കുന്നവനായ ദൈവം, മാനിക്കുന്നവനായ ദൈവം, മാനിക്കുന്നവനായ ദൈവം, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഓ, അധരങ്ങളെ തുറന്ന് സ്തുതിക്കേണ്ടവർ സ്തുതിക്കട്ടെ. യേശു കർത്താവ് അടിപ്പിണർ കൊണ്ടല്ല, ആണിയല്ല, പകരം ഹൃദയം തകർന്നവനായി അവൻ മരിച്ചെങ്കിൽ നീ ദൈവത്തിൻ്റെ മകനാകാൻ, നീ ദൈവത്തിൻ്റെ മകളാകാൻ. എല്ലാ കണ്ണുകളും നിർബന്ധമായി അടഞ്ഞിരിക്കട്ടെ. കർത്താവിൻ്റെ സ്തോത്രം, കൃപയാൽ കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ മക്കളാകാൻ ദൈവം നമുക്ക് നൽകിയതായ വിലയേറിയ പദവിക്കും ഭാഗ്യത്തിനുമായി സ്തോത്രം. എല്ലാ കണ്ണുകളും അടച്ച് രണ്ട് കരങ്ങളെ മാർവോട് ചേർത്ത് വെച്ച് ആരും കുനിഞ്ഞ് നിൽക്കരുത്, സ്വർഗത്തിങ്കിലേക്ക് നോക്കിയാട്ടെ. രണ്ട് കരങ്ങളെ മാർവോട് ചേർത്ത് വെച്ച് ആരും കുനിഞ്ഞ് നിൽക്കരുത്, സ്വർഗത്തിലേക്ക് നോക്കിയാട്ടെ, സ്വർഗത്തിലേക്ക് നോക്കിയാട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, അങ്ങയുടെ മകനാക്കി മകളാക്കി അങ്ങനെ തീർത്തതിനായി നന്ദി. വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അവനോട് കണ്ണുനീരോടെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നെന്ന് പറ. നീ തിരസ്കരിക്കപ്പെട്ടത് ഞാൻ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. നൂറുകണക്കിന് പ്രാവശ്യം ദൈവദാസന്റെ ശബ്ദത്തിൽ നിന്ന് കേട്ടു, നീ തിരസ്കരിക്കപ്പെട്ടത്, യേശു തിരസ്കരിക്കപ്പെട്ടത് നീ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം നൽകി. നമുക്കൽക്കാലം അവനെ സ്നേഹിക്കുന്നു എങ്കിൽ അവൻ്റെ കൽപ്പന നീ അനുസരിക്കും. യേശു കർത്താവിനെ നീ സ്നേഹിക്കുന്നെങ്കിൽ യേശുവിൻ്റെ കൽപ്പനയെ നീ അനുസരിക്കുന്ന വ്യക്തി ആയിരിക്കും. ഇന്ന് പകൽ ഇതുവരെയും സ്നാനപ്പെടാതെ നിൽക്കുന്ന ആരേലൊക്കെ ഈ ഹാളിലുണ്ട്, ആരൊക്കെയോ ഉണ്ട്, ഇന്ന് പകൽക്കാലം സ്തോത്രമതി തീരുമാനിച്ചാട്ടെ. എൻ്റെ ജീവിതത്തിൽ കർത്താവ് യേശു എനിക്കൊരു അവസരം നൽകിയാൽ, യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം നൽകിയാൽ ഞാൻ നിശ്ചയമായി കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കും. യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന ഒരു ദൈവാംഗങ്ങളുടെ വലത് കരങ്ങളെ ഉയർത്തിയാട്ടെ. കർത്താവ് യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന സഹോദരന്മാർ, സഹോദരിമാർ എവിടെ നിന്നാലും എത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയർത്താമോ അത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ നന്നായി ഉയരട്ടെ, ഉയർത്തിയാട്ടെ. യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ എത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയർത്താമോ അത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ നന്നായി ഉയർത്തിയാട്ടെ. ആ കരങ്ങൾ ഉയർത്തുന്നവർ അവിടെ നിൽക്കരുത്, വേഗത്തിൽ മുന്നിലേക്ക് വന്നാട്ടെ, വേഗത്തിൽ മുന്നിലേക്ക് വന്നാട്ടെ, വരിക മുന്നിലേക്ക്, വരിക മുന്നിലേക്ക്, വേഗത്തിൽ മുന്നിലേക്ക് വന്നാട്ടെ. നിങ്ങൾ എവിടെ നിന്ന് വന്നവരാണെങ്കിലും യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ, സ്തോത്രമതെ. സഹോദരിമാർ, മാതാക്കൾ, പ്രിയപ്പെട്ടവർ, സ്തോത്രം. എവിടെ നിങ്ങൾ നിന്നാലും കാം വേഗത്തിൽ ഓടി വന്നാട്ടെ, വേഗത്തിൽ. ഇനിയുമുണ്ടല്ലോ കരങ്ങൾ ഉയർത്തിയവർ, വേഗത്തിൽ വന്നാട്ടെ. ആരും പകുതി വഴിയിൽ വന്ന് നിൽക്കരുത്, എത്രത്തോളം മുന്നിലേക്ക് വരാമോ അത്രത്തോളം ദയവായി മുന്നിലേക്ക് വന്നാട്ടെ. താങ്ക് യു ജീസസ്. വരിക 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 ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്.
കാലാകാലങ്ങളിൽ കർത്താവിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ ഈ പിൻപിൽ നിൽക്കുന്നതായ മാതാവിനും പിതാവിനും കർത്താവ് ഭാഗ്യം നൽകി. യേശുവിൻ്റെ മുൻപിൽ ഞങ്ങൾ തീരുമാനിച്ച തീരുമാനം അബദ്ധമായിരുന്നില്ല, സുബദ്ധമായി തീരുകയുണ്ടായി. ആമേൻ. ഈ കുഞ്ഞുങ്ങളെ നേരെ നിങ്ങളുടെ കരങ്ങളെ നീട്ടി, ഈ പ്രിയപ്പെട്ടവന്മേരെ നിങ്ങളുടെ കരങ്ങളെ നീട്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയാണ്. വേഗത്തിൽ അങ്ങയുടെ കൽപ്പന അനുസരിപ്പാൻ നിന്റെ മക്കളെ അവിടെ നിന്ന് സഹായിക്കുകയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ മഹിമ കണ്ട സാക്ഷികളായി ദൈവത്തിൻ്റെ കൃപകൾ നിൽക്കുവാൻ അവിടെ ജീവിതം അവിടെ നിന്ന് സഹായിക്കും. അങ്ങേ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വലിയ വ്യത്യാസം അവരിലൂടെ കർത്ത പുറത്തെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹമാക്കും, ആശീർവദിക്കും യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ചില രോഗികളാണ്, നിങ്ങളുടെ വേദനയുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ കരങ്ങളെ വെച്ചാട്ടെ. ഭയങ്കര വേദനയുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ കരങ്ങളെ വെച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് പകൽക്കാലം രോഗമുള്ള വേദനയുള്ള സ്ഥലം നിങ്ങളുടെ കരങ്ങളെ വെച്ചാട്ടെ. അത്ഭുതങ്ങളുടെ ദൈവമേ, അങ്ങ് സൗഖ്യത്തിൻ്റെ കർത്താവാണ്, അങ്ങ് വിടുതലിൻ്റെ കർത്താവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ രോഗക്കെട്ടുകളും എല്ലാ ബലഹീനതകളും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് എന്നേക്കുമായി വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. സകല രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഇപ്പോൾ തന്നെ ഇവിടെ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. എല്ലാ രോഗബന്ധനങ്ങൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. തലമുതൽ പാദം വരെ ദൈവിക സൗഖ്യ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. ഐ റിലീസ് ഗോഡ്ലി ഹീലിംഗ് ഓവർ ദം റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യം അവരുടെ മേൽ സംഭവിക്കട്ടെ. തൊട്ട് കഴിഞ്ഞ കൃപയ്ക്കായി നന്ദി. ഉച്ചം തലമുതൽ പാദം വരെ അങ്ങയുടെ സൗഖ്യം വ്യാപരിക്കട്ടെ. വിടുതലായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. രണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു Jesus, hallelujah, hallelujah, hallelujah. സൗഖ്യത്തിനായി നന്ദി. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക. രണ്ട് കരങ്ങളെ അടിച്ച് കർത്താവിന്